ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാനകഥ, സത്സംഗം എന്നാണ് ധ്യാനകഥയുടെ പേര്. വർഷങ്ങളായിട്ട് ഔദൂജി നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ട് രചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ധ്യാനകഥയിലൂടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കുകയാണ്. ധ്യാനകഥയുടെ പേരും സത്സംഗം തന്നെയാണ്. ഒരു ധ്യാനമന്ദിരത്തിൽ ഒരു ദിവസം രാത്രി ധ്യാനഗുരു പറയാണ്, സാധഗുരുവോട് പറയാണ്, എല്ലാവരും അത്താഴം കഴിഞ്ഞിട്ട് ധ്യാന ഹാളിലേക്ക് വരിക. അപ്പോൾ സാധകരെല്ലാവരും വളരെ പെട്ടെന്ന് അത്താഴം കഴിഞ്ഞിട്ട് ധൃതിയിൽ ധ്യാന ഹാളിലേക്ക് വരികയാണ്. എനിക്ക് ഏറ്റവും മുന്നിലിരിക്കണം, ഗുരുവിനടുത്ത് ഇരിക്കണം എന്നുള്ള ആ ഒരു വ്യഗ്രതയിലാണ് പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് അത്താഴം കഴിഞ്ഞിട്ട് ഹോളിലേക്ക് വരുന്നത്. അപ്പം ഹോളിലേക്ക് പ്രവേശിച്ചപ്പോൾ ധ്യാനഗുരു അവിടെ ഇരിപ്പുണ്ട്. ആദ്യം വന്നവർ ഗുരുവിനടുത്തേക്ക് ഇരിക്കുകയാണ്. ഗുരു അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് ധ്യാനസാധകരോട്. എത്ര പേർ ആഹാരം അല്ലെങ്കിൽ അത്താഴം അറിഞ്ഞു കഴിച്ചു, അതിൻ്റെ രുചി അറിഞ്ഞു കഴിച്ചു? അങ്ങനെ അറിഞ്ഞു കഴിച്ചവർ മാത്രം കൈപ്പൊക്കുക. ഇത് കേട്ട ധ്യാനസാധകരെല്ലാവരും മൗനമായിട്ടിരുന്നു, ആരും കൈപ്പൊക്കിയില്ല. എല്ലാവരും അത്താഴം കഴിച്ചിട്ടാണ് വന്നത്, പക്ഷെ ആരും കൈപ്പൊക്കിയില്ല. അപ്പം ഗുരു കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു, അപ്പോൾ ഇന്ന് സത്സംഗമില്ല. എന്നിട്ട് ഗുരു ധ്യാന ഹാളിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വിശ്രമമുറിയിലേക്ക് പോവുകയാണ്. ധ്യാനസാധകർക്ക് വളരെ വിഷമമായി, കാരണം അവർ തിരിച്ചറിഞ്ഞു അവരുടെ ശ്രദ്ധയില്ലായ്മ. ഓരോ നിമിഷത്തിലും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ധ്യാനഗുരു അവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആദ്യം എത്തണം എന്നുള്ള ആ ഒരു ചിന്തയിൽ അവർ ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ആ നിമിഷത്തിൽ ജീവിക്കാൻ മറന്നുപോയി. ധ്യാനസാധകർ എല്ലാവരും അവരവരുടെ വിശ്രമമുറിയിലേക്ക് പോയി. ധ്യാന ഹാൾ ശൂന്യമായി. ഈ ഒരു ധ്യാനകഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് രുചി അവിടെയുണ്ട്, അറിയുന്നവൻ അവിടെയുണ്ടോ, ഇതാണ് ആ ധ്യാനകഥയുടെ ഒരു സാരാംശം എന്ന് പറയാം. അറിഞ്ഞുകൊണ്ട് ജീവിക്കുക, അറിവായി മാറാൻ കഴിയട്ടെ ഓരോ സാധകർക്കും. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ശ്രീ വിദ്യാധിരാജ വിദ്യാ ഗുരുകുലം ആചാര്യനാണ് ഇന്ന് നമ്മളോട് സത്സംഗത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജയൻ പായിപ്ര എന്നാണ്. ഈ ഗുരുകുലത്തിലെ സാധനാ സമ്പ്രദായങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ ജി. നമസ്കാരം ജി. അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മിക മേഖലയിലേക്ക് കടന്നു വന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ബാല്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരുടെയും പോലെ തന്നെ ബാല്യമായിരുന്നു. നമ്മളൊരു സർക്കാർ സ്കൂളിൽ പഠിച്ച ബാല്യകാലമാണ്. നമ്മൾ നമ്മൾ താമസിക്കുന്ന ഗ്രാമം ഒരു വളരെ ഗ്രാമം, ഒരു ചെറിയ സാധനം മേടിക്കണേ ഒരു 3 കിലോമീറ്ററൊക്കെ നടന്നു പോകട്ടെ. ഒരു അതിഥി വന്ന ഒരു വെറ്റില മേടിക്കണേ നമ്മൾ 3 കിലോമീറ്റർ പോയി മേടിക്കണം. പിന്നെ വാഹനങ്ങളില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. നമ്മളൊരു 7ാം ക്ലാസ്സിൽ പഠിക്കണ കാലമാണ് കറണ്ട് വരുന്നത് നമ്മുടെ ഗ്രാമത്തിൽ. അതുവരെ നമ്മൾ ഈ മണ്ണെണ്ണ വിളക്കിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ചെറിയ പ്രായത്തിൽ എൻ്റെ അച്ഛൻ അമ്മ അവരൊക്കെ, അച്ഛനൊരു വില്ലേജ് ഓഫീസറായിരുന്നു. പിന്നെ സംഗീതത്തിൽ നല്ല, എന്നും രാവിലെ ഒരു 5 മണിക്ക് പാടും, പാട്ട് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ ശരിക്കും പാട്ട് പഠിച്ചിട്ടില്ല, അച്ഛൻ്റെ പാട്ട് കേട്ടിട്ടാണ് നമുക്ക് ഉണരുക. അമ്മയും അതുപോലെ നന്നായിട്ട്
പിന്നെ എന്നും രണ്ടു നേരവും നമ്മൾ സന്ധ്യാനാമങ്ങൾ ചൊല്ലുക, കീർത്തനം ചൊല്ലുക, അതൊക്കെ ചൊല്ലിയാലാണ് അന്നത്തെ കാലത്ത് കഞ്ഞി തരുള്ളൂ. വിശപ്പുണ്ടെങ്കിൽ ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ചൊല്ലാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് നമ്മൾ കഴിയുമ്പോൾ നമുക്കൊരു വാസന അതിലുണ്ടായിട്ടുള്ളൂ. ചെറിയ പ്രായം മുഴുവൻ എനിക്ക് വേറെ ഒരുപാട് കഷ്ടതകളും ഒക്കെ ഉണ്ടായിരുന്നു, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് നമ്മളൊരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയ പ്രായം, ഞാനിപ്പോൾ സംഘടനയുടെ പേരൊന്നും പറയുന്നില്ല, ചെറിയ പ്രായം തൊട്ട് ഒരു പൊതുപ്രവർത്തന മേഖലയിലേക്ക്, പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. പിന്നെ ഞാനൊരു 16 വയസ്സിൽ തൊട്ട് നമ്മൾ ആധ്യാത്മിക പ്രഭാഷണമൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-3.5 മണിക്കൂറൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രസംഗത്തിൽ. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സാഹചര്യം നമ്മുടെ ജന്മവാസന ആയിരിക്കാം, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഗുരുത്വം. പിന്നെ ഞാൻ വളരെ ഒരു 8 പഠിക്കുന്ന കാലത്താണ് ചട്ടമ്പിസ്വാമി പരമ്പരയിൽ അവിടുത്തെ ആശ്രമത്തിൽ പോകാനും വടയമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 30 ദിവസത്തെ അന്തര്യോഗത്തിലെല്ലാ കൊല്ലും പങ്കെടുക്കാനും, അങ്ങനെ ഒരു ആശ്രമ ജീവിതം നമുക്ക് ചെറിയ പ്രായത്തിൽ തൊട്ട്. അവിടുത്തെ ഭാഗ്യാനന്ദ തീർത്ഥപാദ സ്വാമികളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ലളിതാ സഹസ്രനാമം 40 ദിവസം കൊണ്ട് പഠിക്കുകയും, പിന്നെ അതുപോലെ യോഗ ശാസ്ത്രം ഒന്നും അന്ന് പഠിക്കാനുള്ളൊരു പ്രായമൊന്നും ഇല്ല. പക്ഷേ ആസനങ്ങളും സൂര്യ നമസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാമിയിൽ നിന്ന് ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് റെഗുലറായിട്ട് കുറേ അധികം കാലം 10-30 കൊല്ലം ചെയ്യുമായിരുന്നു. പിന്നെ ആ പരമ്പരയിൽ തന്നെ വന്നു ചേർന്ന ഒരു വയസ്സായിട്ടുള്ളൊരു സ്വാമി കൃഷ്ണാനന്ദ തീർത്ഥപാദ സ്വാമികൾ എന്നാണ്. അദ്ദേഹം ഹംപിയിലായിരുന്നു. അദ്ദേഹം അവിടെയാണ് അഭ്യാസ മാർഗമൊക്കെ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്ന സന്യാസിയാണ്. ചേട്ടമ്പി സ്വാമി പരമ്പരയിലെ അടുത്ത കാലത്ത് ജ്ഞാനിയായ ഒരു സന്യാസി ഉണ്ടെന്ന് പറയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ആരും അറിയൊന്നുമില്ല. അദ്ദേഹം ഒരു 70-80 വയസ്സായപ്പോഴാണ് വരുന്നത് തന്നെ. അദ്ദേഹം കാഷായം മേടിക്കാൻ ഒരു ജീവിതത്തിൽ ഒരു നിശ്ചയം വെച്ച് അത് ചട്ടമ്പി സ്വാമി പരമ്പരയിൽ നിന്ന് മേടിക്കണം എന്ന് വിചാരിച്ച് മാത്രമാണ്. വിദ്യകളൊന്നും അദ്ദേഹം സ്വാമി പരമ്പരയിൽ നിന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം നമ്മൾ അന്ന് ആശ്രമത്തിലല്ല താമസിച്ചിരുന്ന ഈ ഭാഗ്യാനന്ദ സ്വാമിയെ കണ്ട് സന്യാസ ദീക്ഷ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗ്യാനന്ദ സ്വാമിയുടെ ഇരട്ടി ഏതാണ്ടൊരു ഒരുപാട് പ്രായം കൂടുതലുള്ള ആളായിരുന്നു. സ്വാമിക്ക് പ്രായം കുറവായിരുന്നു ഗുരുവിന്. പക്ഷേ എനിക്ക് രണ്ടുപേരും ഗുരുക്കന്മാരായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ സമ്പ്രദായത്തിൽ വിദ്യ സ്വീകരിച്ചത് കൃഷ്ണാനന്ദ തീർത്ഥവാസനാണ്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ച് 6 മാസം താമസിച്ച് അദ്ദേഹം എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് ശ്രീവിദ്യ പൂർണ്ണ ദീക്ഷ അദ്ദേഹമാണ് എനിക്ക് തന്നത്. അങ്ങനെയാണ് ആധ്യാത്മികമായ ഒരു ഉറപ്പെന്ന് പറയാവുന്ന നിലയിൽ അങ്ങനെയാണ് അതിൻ്റെ ഈ വിദ്യാസമ്പ്രദായത്തിലേക്ക് നമ്മൾ ശരിക്കും വരുന്നത്. മറ്റേ നമ്മുടെ വീട്ടിൽ അങ്ങനെ ദീക്ഷയൊന്നുമില്ലല്ലോ, നാമം ചൊല്ലോ കാര്യങ്ങൾ മതപ്രസംഗം ചെയ്യണേന് ദീക്ഷയൊന്നും വേണ്ടല്ലോ. എന്നാലും നമുക്ക് നമ്മുടെ ഒരു സാധന എന്ന നിലയിൽ നമ്മൾ ഈ നാമം ചൊല്ലിയതിലൂടെ തന്നെ നമുക്ക് തന്നെത്താൻ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ചെയ്യുന്നു. വാസനയായിരിക്കാം അത്. ഇപ്പോഴും ഞാൻ കുറച്ചെങ്കിലും അത് ചെയ്യാറുണ്ട്. അത് പിന്നീട് നമ്മൾ ഈ സമ്പ്രദായ വിദ്യകളൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ ശേഷം ഒരുപാട് പഠിക്കുകയും ഒത്തിരി അഭ്യസിക്കുകയും ഒരുപാട് അതിൻ്റെ എല്ലാത്തിൻ്റെയും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ റേക്കിയൊക്കെ പഠിച്ചത്. ഞാനും ഗുരുവായ ശ്രീവിദ്യയിൽ തന്നെ സമ്പ്രദായത്തിൽ ദീക്ഷ കൊടുത്ത് ഗുരുവായതിനു ശേഷമാണ് റേക്കിയൊക്കെ പഠിക്കുന്നത്. പക്ഷേ റേക്കി വിദ്യയും ഒരു അത്ഭുത വിദ്യ തന്നെയാണ്. പഠിക്കുന്ന പാട് തന്നെ നമുക്ക് അനുഭവം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ്. പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ ഈ സമ്പ്രദായത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കും ബാല്യം എന്ന് പറയാൻ പാകത്തിൽ. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ, ഞാനിപ്പോൾ SSLC പഠിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത് ജയിലിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ എനിക്ക് തന്നെ ഇപ്പോഴും ആലോചിച്ചാൽ എൻ്റെ മോനൊന്നും അവനിപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക, പക്ഷേ അവനൊക്കെ അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും പറ്റുമെന്ന് എനിക്കറിയാം നമ്മൾ ആ പ്രായത്തിലൊക്കെ.
എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 10-40 കൊല്ലം പൊതുപ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഈ നമുക്ക് ഈ ശിഷ്യന്മാരൊക്കെ വന്നതിന് ശേഷം അവരുടെ, ഞാൻ മനഃപൂർവ്വം ഒരു ഗുരുവായ ആളല്ല, എൻ്റെ ഒരാൾ നിർബന്ധിച്ച് ഗുരുവാക്കിയതെന്ന് പറഞ്ഞു. ഒരു ഗുരു ആവണമെന്ന്, ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ഗുരു ആവരുതെന്ന് ഞാൻ പറയുന്നു. അതാത്രയ്ക്ക് പുലിവാല് പിടിച്ച ഒരു, കാരണം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു, ശരിയായിട്ട് പോവുകയാണെങ്കിൽ അത്, ശരിയല്ലാത്തവർക്ക് എന്താണ്, നമ്മൾ ഒരാളെ റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളൊരു വഴി. അതായിരുന്നു ഒരു ബാല്യകാലം എന്ന് പറയാവും. ബാല്യം തന്നെ എനിക്കൊരു മുതിർന്ന ആളുടെ രീതിയിൽ തന്നെ ആയിരുന്നു. എന്നെ അവളെ ചെറിയ പ്രായത്തിൽ തന്നെ ആളുകൾ അംഗീകരിക്കുകയും അമ്പലത്തിൽ, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഉത്സവ കമ്മിറ്റിയുടെ കൺവീനറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ആ ദേവിയുടെ അവിടെ ഞാൻ പോയി വെളുപ്പിനെ 5 മണിക്ക് കുളിച്ചിട്ട് പോയിരുന്ന് സഹസ്രാമം ചൊല്ലുമൊക്കെ ചേരും എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാത്തരം സാധനങ്ങളും നമ്മൾ ചെറിയ ശ്മശാനത്തിൽ പോയിരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, ചെറുപ്പത്തിൽ ഇപ്പോൾ അതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടുള്ള ജ്ഞാന സമ്പ്രദായത്തിൻ്റെ ഉറച്ചൊരു വഴിയിലാണ് നമ്മൾ നമ്മുടെ ആളുകളെയും അവരെ നയിക്കുന്നു എന്ന് പറയാം, അവരെ ഉപദേശിക്കുന്നു ഒക്കെ അങ്ങനെയാണ്. ബാല്യം നമ്മൾ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് ഗ്രാമാന്തരീക്ഷം ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ കൃഷി ഉണ്ടായിരുന്നു, അപ്പോൾ കൃഷിപ്പണിയൊക്കെ എനിക്കറിയാം. തെങ്ങ് കയറാനും മാവ് കയറാനും മടക്ക നെൽകൃഷിയിൽ ഉഴുവാനും ഒക്കെ എല്ലാത്തരം പണികളും, ഞാറ് നടാനും ഞങ്ങൾക്ക്. ആ കൃഷി പിന്നീട് നിന്നുപോയി. നമുക്ക് കുട്ടികളോടൊക്കെ പറയും, ആ നിങ്ങളൊന്നൊരു യോഗം ഇല്ലാത്തവരാണ്, നല്ല അരി തിന്നാൻ യോഗം ഇല്ലാത്തവരാണ്, വിഷം അടിക്കാത്ത അരി ചോറ് കഴിച്ചവരാണ് നമ്മൾ. അപ്പോൾ അത് പിന്നീട് ഇതൊക്കെ ആരും ഇല്ലാണ്ടേ, നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് നിന്നുപോയി. പിന്നെ അച്ഛനത് കൊടുത്തു. അപ്പോൾ എല്ലാത്തരം ജീവിതത്തിൻ്റെ കാര്യങ്ങളും നമുക്ക് ബാല്യത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാമോ, എനിക്കൊരു പ്രത്യേകത അല്ല ശരിക്കും അത്, എല്ലാവർക്കും ഈ കൃഷിയൊക്കെ ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും അതറിയായിരുന്നു, കാരണം ഞാനൊരു പ്രത്യേകതയുള്ള ആളൊന്നുമല്ല. അത്രയൊക്കെയാണ് പറയാനുള്ളത്. ജി, അന്ന് ശ്രീവി ഉദ്യോഗാസന പരിശീലിച്ചിട്ട് പറഞ്ഞല്ലോ അത് നേടിയതായിട്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട്. ശ്രീവി ഉദ്യോഗാസന എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. ശ്രീവിദ്യാദീക്ഷ എനിക്ക് ലഭിച്ചത് ഞാനൊന്ന് സൂചിപ്പിച്ചു. എൻ്റെ ഗുരുനാഥനൻ കൃഷ്ണാനന്ദ തീർത്ഥവാദ സ്വാമികളാണ്. അദ്ദേഹം ഇല്ല, അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു രമണസ്വാധി മഹർഷി എന്ന് പറയുന്ന മഹർഷിയായിരുന്നു. അദ്ദേഹത്തിന് 1000 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദീക്ഷയൊക്കെ കൊടുക്കുന്ന കാലത്ത് അദ്ദേഹം 10 തവണ ശരീരം മാറിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് വേറെയും ഗുരുക്കന്മാരൊക്കെ, ധാരാളം ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. അദ്ദേഹം എനിക്കിത് എന്താണ് ഈ ശ്രീവിദ്യ തന്നെ, അങ്ങനെ ഞാൻ അങ്ങനെ ശ്രീവിദ്യ ദീക്ഷയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഉപാസനാ സമ്പ്രദായത്തിൽ പ്രവേശിച്ചാൽ കൊള്ളാം എന്നാണ്. ശ്രീവിദ്യ സമ്പ്രദായത്തിൽ തന്നെ അങ്ങനൊരു വിധിയുണ്ടെന്ന് ഞാൻ പിന്നീട് എപ്പോഴോ ആണ് മനസ്സിലാക്കുന്നത്. ഈ ശ്രീവിദ്യ ചോദിക്കാൻ പാടില്ല ഒരു ഗുരുവിനോട്. അത് ചോദിച്ചാൽ ആ ചോദിക്കുന്ന നിമിഷം തൊട്ട് അവർക്കൊരു ദുരിതം വരാൻ തുടങ്ങുന്നു. അതാണ് ആ ഗുരു ആണ് തീരുമാനിക്കേണ്ടത് സമ്പ്രദായത്തിൽ എന്താണ് ഒരു ശിഷ്യന് കൊടുക്കേണ്ടത്. ഈ ദശവിദ്യകളിൽ 10 വിദ്യകളാണല്ലോ നമ്മൾ പറയുന്നത്. ആ 10 വിദ്യകളിൽ ഇന്ന് ഏറ്റവും പ്രമുഖമായിരിക്കുന്ന വിദ്യ ശ്രീവിദ്യയായിട്ടാണ് കണക്കുകൂട്ടുന്നത്. 10 വിദ്യകളും പ്രധാനം തന്നെയാണ്. 10 വിദ്യകൾക്കും സമ്പ്രദായമുണ്ട് ഭാരതത്തിൽ. ഇപ്പോൾ കാമാക്ഷിയിലൊക്കെ പോയ 10 വിദ്യയ്ക്കും അവിടെ പ്രതിഷ്ഠയുണ്ട്, ബലിയൊക്കെ ഉണ്ടല്ലോ. അത് കൗള സമ്പ്രദായമാണ് അവിടെ. നമ്മൾ സമയാചാര സമ്പ്രദായമാണ്, സുബ്രഹ്മണ്യ മതം എന്ന് നമുക്ക് പറയാവുന്ന സമ്പ്രദായം. ചട്ടമ്പിസ്വാമിയൊക്കെ സുബ്രഹ്മണ്യ മതത്തിൽ, നാരായണ ഗുരുദേവനൊക്കെ സുബ്രഹ്മണ്യ സമ്പ്രദായമാണ് എന്ന് പറഞ്ഞാൽ സിദ്ധജ്ഞാന വഴിയാണ്.
സമയാചാരത്തിൽ ശ്രീവിദ്യ ഉപാസന ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതിൻ്റെ ഉപാസനാഭാഗം മാത്രമായിട്ട് ചെയ്തു പോകാം. പൂജാക്രമങ്ങളൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ പൂജയും പഠിച്ച് പൂജ ചെയ്യാം. അത് പൂജ ചെയ്താലേ ഒരാൾക്ക് ശരിയാവൂ എന്നുള്ള ഒരാൾക്ക് മാത്രമേ പൂജയുടെ ആവശ്യം സമയാചാരത്തിലുള്ളൂ. മാനസമായിട്ട് ചെയ്താൽ മതി. ഈ വിദ്യാദേവിയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കാത്ത ആളുടെ ഇപ്പോൾ ഈ ആധ്യാത്മിക രംഗത്ത് തീരെ കുറവാണ്. ശരിക്കും ശ്രീവിദ്യാസമ്പ്രദായത്തിൽ നമ്മളിപ്പോൾ ശ്രീവിദ്യ എന്ന് പറഞ്ഞതിന് 15 അക്ഷരമാണ്. അത് ഷോഡശിയായിട്ട് 16 അക്ഷരമുള്ള മന്ത്രമുണ്ട്. പിന്നെ അതിന് മഹാഷോഡശിയായിട്ടൊരു മന്ത്രം കൂടിയുണ്ട്. അത് വലിയൊരു മന്ത്രമാണ്. അതാണ് പൂർണ്ണദീക്ഷ മന്ത്രം എന്ന് നമ്മൾ പറയും. ശ്രീവിദ്യാ പദ്ധതിക്ക് ഒരു ഗുരു പാതുകയുണ്ട്. സാധാരണ മന്ത്രദീക്ഷകൾ പോലെയല്ല ശ്രീവിദ്യാ പദ്ധതി. കാരണം ശ്രീവിദ്യയെ പറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാനൊരു മിനിമം കാര്യം ആ ചോദ്യം വന്നതുകൊണ്ട് പറയുന്നുള്ളൂ. ശ്രീവിദ്യ രഹസ്യമൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ചെറിയ തോതിൽ എൻ്റെ കാര്യങ്ങൾ പറയാം. ശ്രീവിദ്യ ഒരു പദ്ധതിയായിട്ടാണ് പഠിക്കുക. ശ്രീവിദ്യാ മന്ത്രം നേരിട്ടല്ല പഠിക്കുക. അതൊരു ഒരുപാട് പദ്ധതികളുണ്ട്. ഓരോ സമ്പ്രദായക്കാർക്ക് ഇപ്പോൾ ചിലർ ശക്തി പഞ്ചാക്ഷരം ദീക്ഷ കൊടുക്കും, ബാലാദീക്ഷ കൊടുക്കും, മഹാഗണപതി ദീക്ഷ കൊടുക്കും. ഈ ബാല തന്നെ ഏകാക്ഷരം തൊട്ട് 15 അക്ഷരം വരെയൊക്കെ ഉള്ള ബാലാമന്ത്രങ്ങളുണ്ട്. ഒരക്ഷരം മാത്രമായിട്ട് ബാലാബീജം ഉപദേശിക്കുന്നവരുണ്ട്. അങ്ങനെ അപ്പോൾ അതിനൊക്കെ ഒരുപാട് ക്രമങ്ങളുണ്ട്. ഒരക്ഷരം വെച്ച് ഉപദേശിക്കുകയാണെങ്കിൽ 3 അക്ഷരം വരുമ്പോഴത്തേനും അതിന് ശാപോദ്ധാരണ മന്ത്രം, ദീപിനി മന്ത്രം എന്നൊക്കെ കുറേ ഒരു പദ്ധതിയാണ്. വലിയൊരു വിസ്തൃതി. നമ്മളിവിടെ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അത് ആ പ്രാരബ്ധങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബാലാദീക്ഷ കൊടുക്കുന്നവർക്ക് 5 അക്ഷര ദീക്ഷ കൂടി കൊടുക്കും. അപ്പോൾ അവർക്ക് ആ ബാലാമന്ത്രത്തിൻ്റെ എന്തെങ്കിലും എനർജിയുടെ പ്രോബ്ലം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ 5 അക്ഷരമാണ് ജപിക്കുക. അപ്പോൾ ഈ 5 അക്ഷര വിദ്യ എന്നാണ് നമ്മൾ സാധാരണ നമ്മൾ ഓം നമ ശിവായാണ് ജപിക്കുന്നതായിട്ട് ആളുകൾ ജപിക്കുന്നുണ്ട്. പക്ഷേ സിദ്ധ സമ്പ്രദായത്തിൽ 5 അക്ഷര വിദ്യ മഹാവിദ്യയാണ്. അതായത് മഹാവിദ്യ എന്ന് ഏത് വിദ്യയും പറയാം. അത് സിദ്ധജ്ഞാന വഴിയിൽ ഒരു 5 അക്ഷര മഹാവിദ്യയുണ്ട്. തിരുമൂലരൊക്കെ അത് തിരുമന്ത്രത്തിലൊക്കെ സൂചനകളുണ്ട്. അത് അതിലിങ്ങനെ മന്ത്രങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നത് ശരിക്കും അതല്ല. അതിനൊരു സങ്കല്പം വേറെയാണ്. ആ മഹാപഞ്ചാക്ഷര ദീക്ഷ നമ്മളിവിടെ ഇപ്പോൾ ഒരു 10 കൊല്ലമൊക്കെ ആയവർക്കാണ്. 5 അക്ഷര ദീക്ഷയൊക്കെ ആദ്യം നമ്മൾ ബാലയുടെ കൂടെ കൊടുക്കണ്ടാവും. പക്ഷേ ആ വിദ്യയായിട്ട് 5 അക്ഷര വിദ്യയായിട്ട് പഠിപ്പിക്കുന്നത് ഈ ഇപ്പോൾ ശ്രീവിദ്യ തന്നെ നമ്മൾ മന്ത്രജപം എന്ന നിലയിൽ ആളുകൾ സ്വീകരിക്കും. അത് തന്നെ അതിൻ്റെ ജ്ഞാന വഴിയിൽ ശ്രീവിദ്യക്ക് തന്നെ അത് കുറേ ജപം കഴിയുമ്പോൾ അവർക്ക് ജ്ഞാനഭാവത്തിൽ ഉപാസിക്കാനുള്ള പദ്ധതി ജ്ഞാന വഴിയുണ്ട് ഇതിലെല്ലാം. അത് കൗളനുമുണ്ട്. പക്ഷെ കൗളൻ സമ്പ്രദായത്തിൽ ഇപ്പോൾ കേരളത്തിൽ ജ്ഞാന വഴി ഉപദേശിക്കുന്ന ആളുകളെ ഞാൻ തീരെ കണ്ടിട്ടില്ല. കുറേ കഴിയുമ്പോൾ അവർ പൂജാക്രമങ്ങളിലൊക്കെ പെട്ടിട്ട് വളരെ കഷ്ടതകളിലാണ്. അവർ ചെറുതായിട്ട് കാണുമല്ല കേട്ടോ. കൗളവും അതിശ്രേഷ്ഠതമമായിരിക്കുന്ന സമ്പ്രദായമാണ്. കൗളമായതുകൊണ്ട് മോശം, ഒരു സമയമായതുകൊണ്ട് അങ്ങനെയല്ല. ഞാൻ കാണുന്നത് അതായത് എല്ലാ ഗുരുപരമ്പരയിലും ദുരിതമാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും അസുഖം, രോഗം. അപ്പോൾ രോഗം എല്ലാവർക്കും വരും, കർമ്മപ്രാരബ്ധമാണ്. അതിൻ്റെ പ്രശ്നം അവർ ജ്ഞാന വഴിയിലേക്ക് പ്രവേശിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അതിൽ ആ രീതിയിലുള്ള വിദ്യകൾ ശ്രീവിദ്യയിൽ ധാരാളം വിദ്യകളുണ്ട്, ആ ജ്ഞാന വഴിയുടെ ഭാഗം. അപ്പോൾ ജ്ഞാന ദീക്ഷ കൊടുക്കാൻ അറിയണം. അപ്പോൾ ജ്ഞാനദീക്ഷയില്ല ഇവിടെ. അവർ ശക്തി പാദന ദീക്ഷയാണ് പൂർണ്ണദീക്ഷ എന്ന നിലയിലൊന്ന് ധരിക്കുകയാണ്. ആ ശക്തിപാദന ദീക്ഷ പൂർണ്ണദീക്ഷ കിട്ടിയ ഒരാൾക്ക് അവരുടെ ഉപാസന ബലപ്പെട്ടാൽ, ബലപ്പെടുകയെന്ന് ഞാൻ പറയുന്നത് എന്നാന്ന് പറയാം, ആ സാധനയിൽ അവരുടെ ആദിശക്തി സ്പന്ദത്തിലേക്ക് അവർക്ക് ഉണരാൻ കഴിഞ്ഞാൽ, എത്തിയാൽ പിന്നെ അവർക്ക് ജ്ഞാനത്തിൻ്റെ ബോധനിലയാണ് അറിയേണ്ടത്. അപ്പോൾ ആ ജ്ഞാന ദീക്ഷ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ, സിദ്ധ സമ്പ്രദായത്തിലാണ് ദീക്ഷകളൊക്കെ ഉള്ളത്. ഈ കവളത്തിലും ദീക്ഷകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതാരും അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ, ജ്ഞാനദീക്ഷ കൊടുക്കാൻ കഴിയുന്ന ഒരു ഗുരു കേരളത്തിലുണ്ടെന്ന് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും, അങ്ങനെ ചെയ്യുന്ന ആരെയും ഞാൻ കാണാറില്ല. അപ്പോൾ ആ ജ്ഞാനദീക്ഷ ലഭിച്ച് അവരെ ജ്ഞാന സാധനയിലേക്ക് മാറിയാൽ മാത്രമാണ് ശ്രീവിദ്യ ഉപാസന കൊണ്ട് അവർക്ക് ഈ അഖണ്ഡ ജ്ഞാനം, ലയം അല്ലെങ്കിൽ മോക്ഷം എന്ന് നമ്മൾ കോമണായിട്ട് പറയുന്ന നിലയിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ശ്രീവിദ്യ പദ്ധതി ധാരാളം ആളുകൾ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ
ഇപ്പോൾ കോഴിപ്പണ്ണ് തമാശയായിട്ട് ഇവിടെ ഉള്ളവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ 10 സിവിധ്യക്കാരെ തട്ടാതെ നമുക്ക് അത്രയധികം ആളുകൾ അതവരുടെ യോഗ്യതയായിരിക്കാം, യോഗം കൊണ്ട് കിട്ടുന്നതായിരിക്കും, നമ്മളതിനൊന്നും ചെറുതായിട്ട് കാണാൻ പറ്റില്ല, കാലത്തിൻ്റെ ആയിരിക്കാം. പക്ഷേ ശ്രീവിദ്യയെ അല്ലെങ്കിൽ മഹാകാളി വിദ്യയെ എല്ലാം നമ്മൾ ഉപാസിക്കുമ്പോൾ എന്തിനാ ഇത് ചെയ്യണം? ഇവയെല്ലാവർക്കും ശ്രീവിദ്യ ആവശ്യമുണ്ടോ? ഇപ്പോൾ ചില ആളൊരു പഞ്ചാക്ഷരം ജപിക്കണ ആളാങ്ങ് ചില ശിഷ്യന്മാരെ ഞാൻ പറഞ്ഞു, എൻ്റെ ആ ശിഷ്യന്മാരെന്ന് അങ്ങനെ പറയുക, കാരണം നമ്മളിത് ആദ്യമൊക്കെ പറഞ്ഞിട്ട് അവരെ കേട്ടുള്ളൂ. ഗുരുകുലത്തിൽ ഞാനല്ലേ സീനിയർ, എനിക്ക് തന്നില്ല, ഇന്നലെ വന്നവന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ തർക്കങ്ങളുള്ള ഗുരുകുലങ്ങളുണ്ട്. ശരിക്കും ഗുരു ശരിക്കും നോക്കുന്നത് ഇവന് ഇവിടെ വന്നതല്ല, ഇവ എത്ര ജന്മമായിട്ടാണ് ഇയാൾ ഉപാസനയിൽ പ്രവേശിച്ചിട്ടുള്ളത്, എന്തൊക്കെ ഉപാസനകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അയാളുടെ സാധനാ നില എവിടെയാണ്, അയാൾക്ക് ഇനി എന്താണ് ആവശ്യം? കാരണം അയാൾ കഴിഞ്ഞ 2 ജന്മത്തിൽ അയാൾ ശ്രീവിദ്യ ഉപാസിച്ച ഒരാളായിരിക്കും വരുമ്പോൾ ഗുരു നോക്കുമ്പോൾ. അയാൾക്കിനി ശ്രീവിദ്യ ഉപാസനയുടെ ആവശ്യമില്ല, അയാൾക്ക് ചിലപ്പോൾ പഞ്ചാക്ഷരം ദീക്ഷയായിരിക്കും കൊടുക്കണം, എന്നിട്ട് അതൊരു ഒരു 6 കഴിയുമ്പോൾ അയാൾക്ക് ജ്ഞാനമായ മാർഗത്തിലുള്ള മഹാപഞ്ചാക്ഷര ദീക്ഷയായിട്ട് സങ്കല്പിക്കും, അല്ലെങ്കിൽ സിദ്ധജ്ഞാന വഴിയിലുള്ള സിദ്ധപ്രവേശിക അല്ലെങ്കിൽ സിദ്ധ, അങ്ങനെ ആ ദീക്ഷകളൊക്കെ ഉള്ളത്. ഈ നമ്മളിപ്പോൾ ഈ തീർത്ഥപാദ പരമ്പരയിൽ തീർത്ഥപാദർ എന്ന് പറയുന്നത് തട്ടമ്പിസ്ഥാന പരമ്പരയിലെ സന്യാസനാമ എന്ന് പറയുന്നില്ല, സിദ്ധമാർഗത്തിൽ തീർത്ഥപാദ ദീക്ഷ ഒരു ദീക്ഷയാണ്, ഈ ജ്ഞാന ഈ പ്രവേശിക കഴിഞ്ഞിട്ടൊരു ദീക്ഷയാണ്. അപ്പോൾ അത് അങ്ങനെ അതിൽ പരിപൂർണ ജ്ഞാന സമർപ്പണമായിട്ടുള്ള ദീക്ഷ വരെയുണ്ട്. അതായത് നമ്മളിപ്പോൾ ചട്ടമ്പി സ്വാമിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മഹാജ്ഞാന ഗുരു ദീക്ഷ അവധൂതൻ കൊടുത്ത ദീക്ഷ പോലത്തെ ദീക്ഷ. അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ കൊടുക്കാൻ പറ്റിയ ആൾ കാണും കിട്ടണം, രാവിലെ ഉണ്ടാവില്ല ഒരാളും. പിന്നെ എത്ര ജ്ഞാന നിലയിൽ പൂർവ്വജന്മ സുഹൃത്തത്തിൽ വന്നാലും അവർക്ക് കർമ്മദുരിതങ്ങൾ ബാക്കിയുണ്ടാവും, അത് ശുദ്ധിയായാലേ ഈ ജ്ഞാനദീക്ഷകളിൽ തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നമ്മൾ പോകുമ്പോൾ ഈ ജ്ഞാന സമ്പ്രദായം കൂടി ഉണ്ടെന്നുള്ളൊരു അറിവ് അവർക്ക് ഉണ്ടായാൽ കൗളമാർക്കായാലും കുഴപ്പമില്ല. ചിലരിപ്പോൾ മിശ്രമൊക്കെ ആയിട്ടാണ് ചെയ്യണം, കൗളവും സമയമൊക്കെ കൂടി ചേർത്ത്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടു, ഇവിടെ സമയാചാരത്തിൽ പോയി ദീക്ഷ മേടിച്ചുകൊണ്ട് വരും, ഇവിടെ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ ഇവിടെ പോയി ഒരമ്മമാരുടെ ഗുരുകുലമുണ്ട്. ഞാനതിനെ പേരെടുത്ത് പറയാത്ത പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ അവിടെ പോയ ആ അമ്മ ഇവിടുന്ന് ചില ശ്രീവിദ്യ വലിയ സാധകന്മാർ പറഞ്ഞു വിട്ട് ആ അമ്മ കുറച്ച് ദിവസം അവിടെ താമസിപ്പിച്ച് പദ്ധതിയിൽ ദീക്ഷ കൊടുക്കും. വലിയ സാധകമായിട്ടുള്ളൊരു സന്യാസ സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരാണവർ. അവിടുന്ന് വന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് അവിടുന്ന് സമയാചാരത്തിൽ ദീക്ഷയുടെ ഇതൊക്കെ പഠിച്ചു വന്നിട്ട് അവരിവിടെ കൗളവ സമ്പ്രദായത്തിൽ പൂജിക്കും. അപ്പോൾ അവിടെ അപ്പോൾ കൗളത്തിലൊക്കെ ഇരുന്ന് 2 അടിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ മലയാളത്തിൽ പറയണ വിശേഷ അർഹ്യം ശരിക്കും, പക്ഷേ അത് ആ പൂജയിൽ ചെയ്യുന്നത് അല്ല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറ്റതിൽ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കൗളനാവും, അങ്ങനെ പറ്റില്ല. സമ്പ്രദായ പരിവർത്തനം സാധ്യമേ അല്ല ഒരു ജ്ഞാന വഴിയിലും. ഇത് കൗളനാണെങ്കിൽ കൗളന് സമയാചാര സമ്പ്രദായത്തിൻ്റെ ജ്ഞാന വഴിയിലേക്ക് പോവാം, പക്ഷേ സമ്പ്രദായ ആൾക്ക് കൗളൻ തന്നെ ആയിരിക്കും. ജ്ഞാന വഴിയിലേക്ക് പോവാം, ആ ജ്ഞാന നിലയിലേക്ക് മോക്ഷ നിലയിലേക്കൊക്കെ മാറാം. സമയാചാരക്കാരന് യാതൊരു കാരണവശാലും കൗള സമ്പ്രദായത്തിൽ മാറാൻ പാടില്ല. മാറിയാൽ സമ്പ്രദായ വൈരുദ്ധ്യം വരും, അവയാളുടെ ദേവതയും ഗുരുവും വിദ്യയും മൂന്നും വിരുദ്ധമാകും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കണ അങ്ങനെയാണ്, ഒരു സ്ഥലത്ത് പോയി ബാലം പഠിക്കും, അടുത്ത സ്ഥലത്ത് പോയി ചെയ്യും, അപ്പുറത്ത് പോയി വേറെ എന്തെങ്കിലും ഒരു ദീക്ഷ എടുക്കും. അങ്ങനെ ചെയ്യുന്നത് സമ്പ്രദായ ഞാൻ ഭാഷാപരമായ വൈരുദ്ധ്യമല്ല, നമ്മുടെ സാധനാ നിലയിൽ ജന്മജന്മാന്തരങ്ങളിലേക്ക് തടസ്സം വരും. ഇനി ജനിക്കാനുള്ളതിന് പോലും ചിലപ്പോൾ തടസ്സം വരുന്ന ദുരിതം വരാം. അപ്പോൾ ശുദ്ധമായിട്ടുള്ളൊരു മാർഗമാണ് ശ്രീവിദ്യാ സമ്പ്രദായം. ശുദ്ധവിദ്യകളിൽ വേണമെങ്കിൽ ഏറ്റവും മികവുറ്റ തന്ത്രസമ്പ്രദായത്തിലെ വിദ്യ എന്ന് പറയാം. തന്ത്രം എന്നുള്ളതിനൊക്കെ ഒരുപാട് പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശ്രീവിദ്യ ഒരു അത്യുത്തമമായിട്ടുള്ള മാർഗമാണ്. ശ്രീവിദ്യാ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രമല്ല. ചിലപ്പോൾ ഒരാൾക്ക് ശ്രീവിദ്യ മാത്രം മതിയെങ്കിൽ പഴയതൊക്കെ ഉപാസനം ചിലപ്പോൾ ഗുരു ചിലപ്പോൾ ശ്രീവിദ്യയും കൊടുക്കാം, അത് ഗുരുവാണ് തീരുമാനങ്ങൾ. അപ്പോൾ അയാൾ ഈ ഗുരുകുലത്തിൽ വരുമ്പോൾ മിനിഞ്ഞാന്ന് വന്ന ആളാണെങ്കിൽ അയാൾ 300 ജന്മമായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മറ്റേ ഈ ചോദ്യം ചെയ്ത ആൾ കഴിഞ്ഞ ജന്മത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഗുരു നോക്കണത് ഇവൻ്റെ സീനിയോറിറ്റി എന്ന് പറയുന്നത് നോക്കണത് എത്ര ജന്മമായിട്ട് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ അതാണ് ശരിക്കും സമ്പ്രദായത്തിൽ പ്രവേശിക്കുന്ന ആൾ ഗുരുകുലത്തിൽ വന്ന ആൾ മകന് കൊടുത്തു എനിക്ക് തന്നില്ല എന്ന മകനായിട്ടൊരു ഗുരുവിൻ്റെ ജനിക്കണമെങ്കിൽ അവൻ
പൂർവ്വജന്മത്തിൽ എത്രയോ സാധനാശുദ്ധിയുള്ളവരായിരിക്കണം ഗുരുവിൻ്റെ മകനായിട്ടും കൂടി തന്നെ. ശിഷ്യനും മകനും ആവാനുള്ള യോഗം വരുന്നെങ്കിൽ അത്ര ആ പാതയിൽ അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അത് പുത്രവാത്സല്യം കൊണ്ടല്ല അവർക്ക് ദീക്ഷ കൊടുക്കുക, അവർ അതിനുള്ള യോഗ്യത നേടിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. ശ്രീവിദ്യയുടെ മന്ത്രരഹസ്യങ്ങളിലേക്ക് കടക്കുന്നത് കാരണം ശ്രീവിദ്യ ഇപ്പോൾ ഒരു കോമൺ സംഗതിയായി മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ ഓൺലൈനിൽ വരെ പഠിക്കാവുന്ന നിലയുണ്ട്, പൂജാക്രമം പോലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീവിദ്യാ പദ്ധതി, ഇനി അത് എൻ്റെ ഒരു ഒരു ഭാഗം ഞാൻ പറയാം. ഈ എന്തിനാണ് നമ്മൾ ഈ ശക്തിയെ ഉപാസിക്കുന്നത്? ഇപ്പോൾ ശ്രീവിദ്യ ആയാലും ബാലാദേവി ആയാലും ഭദ്രകാളി ആയാലും, ഇപ്പോൾ കേരളത്തിലെ കാളിമാർഗം വേറെ ബാല ചേർന്ന ഒരു മാർഗ്ഗമാണ് സമ്പ്രദായം, ബാലാവിദ്യ ചേർന്ന ഒരു മാർഗ്ഗമാണ് കേരളത്തിലെ കാളി സമ്പ്രദായം. പക്ഷേ നമ്മൾ ശരിക്കുള്ള നമ്മൾ ദശവിദ്യകളിലെ കാളി എന്ന് പറയുന്നത് മഹാകാളി വിദ്യയാണ്, രാമകൃഷ്ണദേവനൊക്കെ ഉപാസിച്ചിട്ടുള്ള വിദ്യയാണ് അത്. ആ മന്ത്രം വളരെ വലിയ മന്ത്രമാണ്, ഈ ബാലാവിദ്യയിലെ മന്ത്രങ്ങളല്ല. ഏത് ഉപാസിക്കുമ്പോഴും എന്തിനാണ് ഈ ശക്തിയെ ഉപാസിക്കുന്നത്? അപ്പം അത് നമ്മളിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ജ്ഞാന വഴി അല്ലെങ്കിൽ മോക്ഷം ജ്ഞാനം എന്നൊക്കെ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ആദിയിൽ ഉള്ളത്. ഒന്ന് നമ്മൾ ശിവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സിദ്ധജ്ഞാന വഴിയിലൊക്കെ ശിവം എന്ന് പറയും, നമ്മൾ മലയാളത്തിൽ ശിവൻ എന്നും പറയും. ശിവൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾക്ക് അമ്പലത്തിലെ ശിവനായിട്ട് തോന്നും, അതുകൊണ്ടാണ് ഞാൻ ശിവം എന്ന് തന്നെ പറയുന്നത്. പിന്നെ ശക്തി, ശിവവും ശക്തിയും, ശിവശക്തിയ യുക്തോ യതി ഭവതി എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പോലും ആരംഭിക്കുന്നത്. ബ്രഹ്മം എന്നാണ് ഉപനിഷത്തുകളിൽ പറയുക, അതായത് നമുക്കതിനെ ബോധം എന്ന് പറയാം. ഉപനിഷത്തിൽ ബോധം എന്ന വാക്കുണ്ട്. ഈ ബോധവും ഈ ബോധത്തെ അറിയലാണ് ആത്മവിദ്യ. നമ്മളെ ശ്രീവിദ്യ ആയാലും എന്തിനാണ് ഇത് ഉപാസിക്കണേ? ഇപ്പോൾ ചുമ്മാ കാശുണ്ടാവാനുള്ളല്ലോ. ശ്രീവിദ്യ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ കാളി ഉപാസിക്കുന്നത് ബാല ഉപാസിക്കുന്നത് ഏത് മന്ത്രം ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉപാസകനാവുന്നത് എന്തിനായിരിക്കും? സാധാരണ ജ്ഞാനം അല്ലെങ്കിൽ മോക്ഷം പുരുഷാർത്ഥങ്ങളിൽ നാലാമത്തേതിനെ ആർജിക്കാൻ, ആർജിക്കുക എന്ന് പറഞ്ഞാൽ അറിയാൻ. നമ്മളെ സ്വയം അറിയുക, നമ്മളെ ആരാണെന്ന് അന്വേഷിക്കുക, അതാണുള്ള ആത്മജ്ഞാന വഴി. അപ്പോൾ എന്തിനാണ് ഈ വേദാന്തികൾ പറയും, ഇപ്പോൾ നമ്മൾ വേദാന്ത വഴിയും കൂടെ ആണല്ലോ, വേദാന്തികൾ പറയും ഇതിൻ്റെ ഒന്നും കാര്യമില്ല, ഇത് ഈ മന്ത്രവും അതിൻ്റെ ഒന്നും കാര്യമില്ല, അതൊക്കെ തന്ത്രമാണ്, തന്ത്രത്തിനൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ വേദാന്തം പഠിച്ചാൽ ഞാൻ ആത്മാവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മതി. അങ്ങനെ ബോധ്യപ്പെടില്ല, അങ്ങനെ ബോധ്യം അങ്ങനെ പറയുകയാണെങ്കിൽ ഉപനിഷത്ത് പഠിച്ചവർക്കൊക്കെ ബോധ്യപ്പെടുന്നായിരുന്നല്ലോ, കോളേജിലും 30 കൊല്ലമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ. പി എച്ച് ഡി ഒക്കെ ഉള്ള വേദാന്ത ആളുകളുണ്ടല്ലോ, ആൾക്കൊന്നും ജ്ഞാനം വരുന്നില്ലല്ലോ. വേദാന്ത വിഷയത്തിൽ ജ്ഞാനമുണ്ട്, വേദാന്ത വിഷയം കൊണ്ട് നേടേണ്ട ജ്ഞാനം വരുന്നില്ല. അപ്പോൾ ഞാനാണ് ഈ ബോധം എന്ന് നമ്മൾ കുറേ പറഞ്ഞതുകൊണ്ടും ആവുന്നില്ല, ഞാനാണ് എന്ന് മനനം ചെയ്യുന്നത് കൊണ്ടും ആവുന്നില്ല, ഞാനാണ് ഈ അഖണ്ഡ ബ്രഹ്മം എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിരന്തരം വേദാന്ത ഭാഷകന്മാർ അല്ലേ. പക്ഷേ അവരതിനെ ഇപ്പോൾ അങ്ങ് ആദ്യത്തെ ഇതിൽ പറഞ്ഞ പോലെ സത്സംഗം എന്ന വിഷയത്തിൽ പറഞ്ഞ പോലെ അവനവനെ അറിയാൻ പറ്റുന്നില്ലല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അവനവനിപ്പോൾ ഊണ് കഴിക്കണതിനെ പറ്റിയെങ്കിലും ഒന്ന് അറിയാൻ പറ്റുന്ന ഒരാൾക്ക് അതുപോലും അറിയാൻ പറ്റാത്ത ആളാണ് നമ്മൾ. അൾട്ടിമേറ്റായിട്ടുള്ള നോളജാണ് ഈ പറയണത്, അതിൻ്റെ അപ്പുറത്തൊരു നോളജ് നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ അതിന് അപ്പുറത്തൊരു നോളജിനെ പറ്റി പറയുന്നില്ല, അതിൻ്റെ താഴെയാണ് ബാക്കിയെല്ലാം ആയിട്ട് പറയുന്നത്. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിദ്യകളിലൊക്കെ പ്രവേശിക്കാൻ, തന്ത്രമായാലും യോഗമായാലും വേദാന്തമായാലും ഏത് മാർഗമായാലും അനേകായിരം മാർഗങ്ങൾ, ഓരോരുത്തർക്കും വേണി ഓരോ മാർഗമുണ്ടെന്ന് പറയാം ഭാരതത്തിൽ, അത്രയധികം മാർഗങ്ങൾ. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ബ്രഷ് പോലെയാണ്, ഓരോരുത്തർക്കും ഒരു ബ്രഷ് ഉള്ളതുപോലെ അത്രയധികം മാർഗങ്ങളുണ്ട്. പക്ഷേ ഇത്രയധികം മാർഗങ്ങളുണ്ടായിട്ടും കഴിഞ്ഞ നൂറ്റാണ്ടിൽ എത്ര പേർക്ക് ജ്ഞാനം കിട്ടിയെന്ന് നോക്കിയാൽ നമുക്ക് എണ്ണ എടുക്കാൻ പാകത്തിന് പോലും ഇല്ല. അപ്പോൾ മാർഗത്തിൻ്റെ പ്രശ്നമല്ല, ഈ നമ്മൾ ഒരു സമ്പ്രദായത്തെ ഒരു ശാസ്ത്രത്തെ ഇപ്പോൾ വേദാന്തം സ്വീകരിക്കുന്നവർ മറ്റുള്ളവനെയൊക്കെ നിരാശിക്കും. പക്ഷെ നമ്മൾ ഇതിൻ്റെ ആചാര്യന്മാരുടെ പരമ്പരയിൽ അവരെന്താ ചെയ്തിരുന്നതെന്നൊന്ന് നിരീക്ഷിക്കണം.
ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യസ്വാമികളാണ് നമുക്ക് കേരളത്തിന് ആ നിലയിൽ ലോകത്തിൻ്റെ മുമ്പിൽ നിറുകയിൽ വയ്ക്കാവുന്ന ഒരു ആചാര്യൻ. ശങ്കരാചാര്യസ്വാമികൾ വേദാന്തം പരിഭാഷ ചെയ്ത ആളാണ് അല്ലേ, എല്ലാത്തിനും ഭാഷ എഴുതിയ ആളാണ്. പ്രസ്ഥാനത്രയം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ശ്രീവിദ്യ ഉപാസകനായിരുന്നു. ശങ്കര പരമ്പരയിലെ നാല് ആത്മവിദ്യാ കേന്ദ്രങ്ങളിലും രണ്ട് കാര്യങ്ങൾ എന്നും നടക്കണമെന്ന് തീരുമാനിച്ചു. ഒന്ന് ശ്രീവിദ്യാപൂജ നിത്യപൂജയായിട്ട് ചെയ്യണം, ശ്രീചക്രപൂജ, പിന്നെ ചന്ദ്രമൗലീശ്വര പൂജ. എല്ലാ ശങ്കര ആശ്രമങ്ങളിലും ഇത് രണ്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രീവിദ്യാ സമ്പ്രദായം എന്തിനാണ് ശങ്കരാചാര്യസ്വാമികൾ സ്വീകരിക്കുന്നത്, എന്തിനാണ് യോഗമാർഗം? ഇത് മൂന്നും കൂടി സമഗ്രമായിട്ടാണ് ഈ ഭാരതത്തിലെ എല്ലാ പരമ്പരയും സ്വീകരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണാം. ഒന്നിനെ കാളിയായിരിക്കാം, അല്ലെങ്കിൽ ദേശവിദ്യകളിൽ ഏതെങ്കിലും ഒരു വിദ്യ, ഒന്നിനും ഞാൻ പ്രാധാന്യം കുറച്ച് കാണുന്നില്ല. താരാവിദ്യ, ഏത് വിദ്യ ആയാലും മതി. യോഗമുണ്ട്, അവരവരുടേതായ ആദ്യം തന്നെ ശരീരം ഒന്ന് ബലപ്പെട്ട് വെടിപ്പായിട്ടിരിക്കണമല്ലോ. അപ്പോൾ വരുമ്പോൾ നമ്മുടെ സാമാന്യം പറഞ്ഞാൽ ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കണം, പിന്നെ മെൻ്റലി, പിന്നെയാണ് നമുക്ക് ഇതിലേക്കൊക്കെ പോകാൻ ശരിക്കും സാധ്യമാവുള്ളൂ. അപ്പോൾ യോഗശാസ്ത്രത്തിലെ ആസനങ്ങൾ പോലും നിത്യാഭ്യാസമായിട്ട് ചെയ്തിരുന്ന ഗുരുക്കന്മാരാണ് നമ്മുടെ പൂർവിക എല്ലാ സമ്പ്രദായത്തിലുള്ള ഗുരുക്കും. അവരൊക്കെ ശ്രീവിദ്യ ഉണ്ടായിരുന്നു. അവരെല്ലാം വേദാന്തത്തിൽ, വേദാന്തത്തിൻ്റെ ജ്ഞാന വഴിയെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരു, നമുക്ക് വേണമെങ്കിൽ ത്രയീ എന്ന് പറയാവുന്ന രീതിയിൽ ആണ് ആളുകളുടെ എല്ലാ സമയത്തും. ചട്ടമ്പി സ്വാമി പരമ്പരയിൽ നോക്കുക, ശ്രീവിദ്യയുണ്ട്, സ്വാമിക്ക് ശ്രീവിദ്യ ഉണ്ടായിരുന്നു. സ്വാമി അദ്വൈത ചിന്താപദ്ധതി, എല്ലാത്തിൻ്റെയും കൂടെ കൂടി ഇത്രയും പഠിച്ചാൽ മതി ഒരാളെന്ന് പറഞ്ഞ് മലയാളത്തിൽ റെഡിയാക്കി. അദ്ദേഹം വേദം പഠിച്ചു, അഞ്ച് കൊല്ലം പോയി. അത് ചൊല്ലാനറിയായിരുന്നു, അതിൻ്റെ അർത്ഥം അറിയായിരുന്നു, വേദാന്തം മുഴുവൻ പഠിച്ചു. എല്ലാ സർവശാസ്ത്രം അതേ പഠിക്കാത്ത എന്നാന്ന് വെച്ചാൽ ഇനി ബാക്കിയില്ല, അത്ര അധികം പഠിച്ചു. എന്നിട്ട് അദ്ദേഹം നമുക്ക് എന്തുവാ ഇത് മുഴുവനും അദ്ദേഹം പഠിച്ചത് എന്തിനാ, ഇത്രയൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് അദ്വൈത ബോധം ഉണ്ടാവാൻ, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ അഖണ്ഡ ബോധ സത്തയാണ് എന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്കിത് ഇത്രേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞൊരു 100 പേജുള്ള ഒരു അദ്വൈത ചിന്താപതി എന്ന് പറഞ്ഞ പുസ്തകം, ഇനി വേദാന്ത സാരം രണ്ട് അതൊരു അത് ഒരെണ്ണം അദ്ദേഹം പഠിപ്പിക്കാനുള്ള ഒരു നമ്മൾ ഇതിൽ നോട്ടാണ്, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നോട്ട് എഴുതുന്ന പോലെ എഴുതിയൊരു പുസ്തകമാണ് വേദാന്ത സാരം. അപ്പോൾ അദ്ദേഹം അത് മലയാളത്തിൽ എഴുതിയ, സംസ്കൃതത്തിൽ പോലുമല്ല, തമിഴിലും സംസ്കൃതത്തിലും ജ്ഞാനമുണ്ടായിരുന്ന അദ്ദേഹം മലയാളത്തിൽ എഴുതിയ. നമ്മൾ മലയാളിക്ക് ഇത് ഇത്ര ഈ 10 ഉപനിഷത്ത് മുഴുവൻ പഠിച്ച് നിങ്ങൾക്ക് തലയിലത്ത് കയറേണ്ട ആവശ്യമില്ല. 10 ഉപനിഷത്ത് പഠിച്ചാലും നിങ്ങൾക്ക് പരമാവധി മനസ്സിലാവാനുള്ള കാര്യങ്ങൾ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് മൂന്നും സമഗ്രമായി എന്തിനായിരിക്കാം ചെയ്തതെന്നാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആലോചിക്കാൻ. വിദ്യയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആലോചനയും വേണമല്ലോ. അപ്പോൾ ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആദിശക്തി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ ആദിശക്തി അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ സ്പന്ദിച്ച് 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 എനർജി കുമിഞ്ഞു കൂടിയിട്ടാണല്ലോ നമ്മുടെ പ്രപഞ്ചം. നമ്മളൊക്കെ എത്രയോ ലക്ഷം ഇപ്പുറത്തുള്ള ഒരു സ്പന്ദത്തിലായിരിക്കും ഇരിക്കണത്. ആദിശക്തിയിലല്ല നമ്മളിരിക്കുന്നത്. ആദിശക്തി സ്പന്ദിച്ച് 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 ഫ്രീക്വൻസി മാറി 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 ലക്ഷം അപ്പുറയായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ആ ദേവത ആദിശക്തിയാണെന്നൊക്കെ ഇവർ പറയും. ആ ഇവർ പ്രതിഷ്ഠിക്കുമ്പോൾ ആ വൈബ്രേഷൻ ആദിശക്തിയുടെ അല്ല. അതാണ് ഈ റെയ്ക്കി വിദ്യയുടെ പ്രത്യേകത. റെയ്ക്കിക്ക് ദേവതാ സ്വരൂപമോ ധ്യാനമൊന്നുമില്ല, ആദിശക്തിയെ തന്നെയാണ് റെയ്ക്കി എന്ന് പറയുക. ആദിശക്തിയും അതേപോലെ ഒഴുകി വരാനാണ് എൻ്റെ ദീക്ഷ. ശക്തിപാദന ക്രിയയിൽ ശ്രീവിദ്യാ ശക്തിപാദനം മഹാ ഇത് ചെയ്യുമ്പോൾ, ദീക്ഷ ചെയ്യുമ്പോൾ ശരിക്കും ആദിശക്തി പ്രവാഹമാണ് ശക്തിപാദനം നല്ല ചെയ്യുന്നത്. പക്ഷേ അവർ ധ്യാനശ്ലോകം ചൊല്ലി അത് ആ ധ്യാനശ്ലോകം ചൊല്ലുമ്പോൾ ധ്യാനത്തെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഉള്ളിലൊരു സ്വരൂപം ഉറയ്ക്കാനല്ല, ഒന്ന് കാണാൻ. സമയാചാരത്തിൽ അത്രേ പാടുള്ളൂ. ശ്രീചക്ര മേരു വയ്ക്കുന്നുണ്ടെങ്കിൽ ആ മേരു പ്രതിഷ്ഠിക്കാൻ പാടില്ല. സമയാചാരക്കാരൻ പ്രതിഷ്ഠ ചെയ്താൽ അവൻ്റെ ജീവിതം പോയി, പിന്നെ അവന് ലയിക്കാൻ പറ്റില്ല. അപ്പോൾ കൗളനാണേലും പ്രതിഷ്ഠ ചെയ്താൽ, പ്രതിഷ്ഠ ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് ലയിക്കാൻ, കാരണം ബാധ്യത വന്നു, ബന്ധം വന്നു. എല്ലാ ബന്ധങ്ങളും ഇല്ലാതെയാവുമ്പോഴാണ് സ്വാതന്ത്ര്യം. മലയാളത്തിൽ പറയാൻ പറഞ്ഞാലും ശാസ്ത്രമൊന്നും ആവശ്യമില്ല, ബന്ധങ്ങളില്ലാതിരിക്കണതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ പരമസ്വാതന്ത്ര്യമാണ് ശരിക്ക് ആധ്യാത്മികത.
ആ പരമ സ്വാതന്ത്ര്യത്തെ നേടിയ ഒരാൾക്ക് പിന്നെ ഒന്നിലും അടിമത്തത്തിൽ. ഇപ്പോൾ സന്യാസിമാർക്ക് സംഘടനയുണ്ട്, സർവസംഘങ്ങളും ഇല്ലാതെ ആയവരായിരിക്കണമല്ലോ സന്യാസം. ഇപ്പോൾ വിധി സന്യാസമൊക്കെ വന്നതിന് ശേഷം അങ്ങനെയൊന്നുമില്ല, ആശ്രമത്തിൽ ആളെ കിട്ടാൻ അല്ലെങ്കിൽ ഒരാളെ സന്യാസം കൊടുത്ത് സ്വീകരിക്കുകയാണ്. റിട്ടയർഡ് ആളുകൾ വന്നാലും കൊടുക്കും, ആൾ വേണ്ടേ സന്യാസിക്കാനൊന്നും ആളില്ലാത്തോട്ട് അങ്ങനെ ചെയ്യുന്നു. അതിൽ ഞാൻ കുറ്റം പറയണില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാമല്ലോ എന്ന് ഓർത്ത് കൊടുക്കണേ. പക്ഷെ സന്യാസം എന്ന നിലയ്ക്ക് സംഘങ്ങളില്ല, അത് ആർജിക്കണമല്ലോ ഇതിൽ ആരെങ്കിലുമൊക്കെ. സംഘടനയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ സർവസംഘങ്ങളും ഇല്ലാതിരിക്കുന്ന നില, അതാണ് സ്വാതന്ത്ര്യം. ആ പരമസ്വാതന്ത്ര്യത്തിൻ്റെ മതമാണ് ഭാരതീയ മതം, അടിമത്തമൊന്നുമില്ല. അപ്പോൾ ശ്രീവിദ്യ നമ്മൾ ചെയ്യുമ്പോൾ, ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ നിന്നുകൊണ്ട് പറയാം, നമ്മൾ നമ്മുടെ ഈ സ്പന്ദത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പന്ദത്തിലിരിക്കുന്ന ബോധത്തെ അറിയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾക്കൊരു ബോധമുണ്ട്, ബോധം കെട്ടുപോവുക, ബോധം ഉണർന്നു, ബോധം തെളിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ ബോധം തന്നെ, ആ ബോധത്തെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മളിലിരുന്നു കൊണ്ടുള്ളൊരു ജ്ഞാനം. പക്ഷേ നിങ്ങൾക്ക് ആ ജ്ഞാനം നമുക്ക് നേടണമെങ്കിൽ നമ്മുടെ ശക്തിസ്പന്ദത്തിൽ ഇരുന്നു കൊണ്ട് നേടുന്ന അത് ജ്ഞാനം, ഈ നമ്മളീ പറയുന്ന പരമജ്ഞാനം എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ആദിശക്തിയോട് ചേർന്നാണ് ആദിബോധം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ബോധം ശിവം എന്ന രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു, ബോധം അല്ലെങ്കിൽ ശിവം ബ്രഹ്മം എന്ന് ഉപനിഷത്തിൽ പറയും. അത് ശക്തിയോട് അഭേദമായിട്ടാണ് ഇരിക്കുന്നത്, പാലും വെളുപ്പ് നിറവും പോലെ ചേർന്നാണിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കിടന്ന് പണിതുകൊണ്ടിരുന്നാൽ ആദിശക്തിയുടെ സ്പന്ദത്തിലേക്ക് നമുക്ക് ഉണർന്നാൽ മാത്രമാണ് ആ ആദിശക്തിയാണ് ബോധത്തോട് അഭേദത്തിലിരിക്കുന്നത്. അവിടെ ഐക്യപ്പെടുമ്പോഴാണ് നമുക്ക് അഖണ്ഡബോധജ്ഞാനം ഉണ്ടാവുക. അങ്ങനെ വെളിപ്പെട്ട ഒരാൾക്ക് മാത്രം, അഖണ്ഡബോധത്തിൽ സ്വരൂപത്തെ അറിഞ്ഞവർക്ക് മാത്രമാണ് ലയിക്കാൻ, അഖണ്ഡലയം എന്ന് പറയുന്നത് സാധ്യമാവുള്ളൂ. ലയിച്ചു പോകാന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക ഒന്നില്ലല്ലേ, വിലയം ഒന്ന് പ്രാപിച്ചു പോവാന്നൊന്നും അർത്ഥമില്ല കേട്ടോ. നമ്മളിപ്പോൾ ചട്ടം വിസ്വാമി ഇല്ലാതെയായി എന്ന് വിചാരിക്കാൻ പാടില്ല. സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ അവരെ സൂക്ഷ്മ ശരീരം അവർക്കുണ്ട്, പക്ഷെ അവർ അഖണ്ഡബോധത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളും അല്ലെങ്കിൽ സാധാരണ ഒരാളും ഒരു ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. ഒരാൾക്ക് ജ്ഞാനം ഉണ്ടായതുകൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്കുണ്ടാവും എന്നൊരിക്കലും വിചാരിക്കുക. ചട്ടംവിസ്വാമി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരാൾക്ക് ജ്ഞാനം നേടിയാൽ അയാളിലൂടെ നമുക്ക് ഇല്ല, നമ്മൾ അത് നമ്മൾ സ്വയം അറിയുക തന്നെ വേണം. നമ്മളറിയണം നമുക്ക്. അടുത്ത ഔദൂജിക്ക് ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാലുജിക്ക് ഉണ്ടായിക്കൊള്ളണം യാതൊരു നിർബന്ധമില്ല. അങ്ങ് വേറെ നേടണം, നമ്മൾ സ്വയം വേറെ നേടിയെടുക്കണം. പക്ഷേ മാർഗം നമുക്ക് കിട്ടും. അപ്പോൾ ആദിശക്തിയെ ഉപാസിക്കൽ എന്ന സങ്കല്പത്തിൽ ശ്രീവിദ്യ ഉപാസിച്ചാൽ മാത്രമാണ്, ആദിശക്തിയാണ് എന്ന നിലയിൽ ഉപാസിക്കുന്നവർക്ക് മാത്രമാണ് ആ ബോധത്തിലേക്ക്, ബോധ അഭേദമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ശക്തിയും ശിവവും നിങ്ങൾക്ക് ഒരിക്കലും വേർപെടുത്താൻ പറ്റില്ല, പാലിൻ്റെ വെളുപ്പ് മാത്രം എടുത്ത് മാറ്റാൻ പറ്റില്ല. നമ്മളുടെ ശക്തിയും ശക്തനും പോലെ, വേദാന്തത്തിൽ ശക്തനും ശക്തിയും എന്നാണ് പറയുക, ശക്തനിലെ ശക്തിയെ മാത്രം എടുത്ത് മാറ്റാൻ പറ്റില്ല, ശക്തനോട് ചേർന്ന് തന്നെയാണ് ശക്തി ഇരിക്കുക. അഭേദം എന്നാണ് പറയുക, അത് ഐക്യപ്പെട്ടിരിക്കുക, ഒന്നിൻ്റെ ഭാവത്തിലിരിക്കുക. പക്ഷേ രണ്ട് ധർമ്മങ്ങൾ പോലെ തോന്നും നമുക്ക്. അപ്പോൾ ഇതിൽ ഈ ശക്തി പ്രവർത്തിക്കുമ്പോൾ ശിവം നിശ്ചലമാണ്, ശക്തിയാണല്ലോ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്, സ്പന്ദം ഇരിക്കുന്നത്, അതാണ് പ്രാണൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, സ്പന്ദമുള്ളത്. സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ബോധം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്, സ്പന്ദത്തിനോടൊപ്പം തന്നെ ബോധം ഇരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്പന്ദം അനുഭവിക്കാതെ ബോധത്തിൽ മാത്രമായിരിക്കുന്നതാണ് സമാധി. അപ്പോൾ ശ്രീവിദ്യാ പദ്ധതി നിങ്ങൾ അനുഷ്ഠിച്ച് ആ മന്ത്രസാധനയ്ക്ക് അപ്പുറത്തേക്ക്, മന്ത്രം ജപിച്ച് ജപിച്ച് ഈ ആദിശക്തി സ്പന്ദത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ അവിടെയാണ് ഗുരു അയാൾക്ക് ജ്ഞാനസമ്പ്രദായത്തിൻ്റെ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ജ്ഞാനസമ്പ്രദായം എന്ന് പറഞ്ഞാൽ ആ ശക്തിയിൽ നിന്ന് നിങ്ങളുടെ ധ്യാനം ഉപേക്ഷിച്ച് ശക്തിയിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ബോധത്തെ അനുഭവിക്കാൻ വേണ്ടി ജമ്പ് ചെയ്ത് കിടക്കുകയെന്നുള്ളൂ. വീരവ്രതം എന്നൊക്കെ പറയും, വീരനായിരിക്കണം നമ്മൾ, നിസ്പന്ദത്തിലിരിക്കുക.
അവിടെ സ്പന്ദാനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രാണനൊന്നും സഞ്ചരിക്കില്ല. സമാധി ഇരിക്കുന്ന ആൾ പിടിച്ചു നോക്കിയാൽ ഡോക്ടർ ചത്തു എന്ന് പറയും, ഒന്നും പ്രവർത്തിക്കില്ല. അവിടെ നിർഗുണം മാത്രമാണ്, ഒരു ഗുണവും ഇല്ല, ഗുണങ്ങൾക്കൊന്നും യാതൊരു പ്രവൃത്തിയുമില്ല. ഈശ്വരൻ പോലുമില്ല. ഈശ്വരൻ ഗുണവാചിയാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സത്വഗുണത്തെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ബോധത്തെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ പറയുക. അവിടെ എന്തില്ല? ഒന്നുമില്ല, അനുഭവം മാത്രമേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്നു എന്ന് തോന്നിയാൽ സമ്പ്രജ്ഞാത സമാധിയാണ്. ഞാനുമില്ല, അനുഭവിക്കുന്ന ആളുമില്ല, അനുഭവ വസ്തുവില്ല, ഒന്നും, അനുഭവം മാത്രമേ ഉള്ളൂ, നിസ്പന്ദാനുഭവം. അതാണ് ബോധാനുഭവം. ആ ബോധത്തെ അറിയണമെങ്കിൽ ആദിശക്തിയെ അറിയുന്ന നിലയുള്ള ഒരാൾക്ക് മാത്രമാണ് അതിനോട് ചേർന്നിരിക്കുന്ന ബോധത്തെ അറിയാൻ പറ്റും. നമ്മൾ നമ്മുടെ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം എത്രയോ സ്പന്ദത്തിന് ഇപ്പുറത്ത് ഘനീഭവിച്ചാണ് നമ്മളിരിക്കുന്നത്. അപ്പം നമ്മൾ ആദിശക്തിയാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നതല്ല, ആദിശക്തി തന്നെ ഘനീഭവിച്ചതാണ്, അതിന് വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ ആദിശക്തി സ്പന്ദത്തിലാണ് ആദിബോധം ശിവം ഇരിക്കുന്നത്. അപ്പോൾ ശിവം ശക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിലിരിക്കുന്ന ശിവനും പാർവതി അല്ല, അത് ഒരു നമ്മളെക്കാൾ പിന്നീടുണ്ടായ സ്പന്ദമാണ്, നമ്മളുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ശിവം എന്ന് പറയുന്ന അഖണ്ഡമായിട്ടിരിക്കുന്ന, അഖണ്ഡം എന്ന് പറഞ്ഞാൽ മുറിക്കാനും പറ്റില്ല, കഷ്ണം കഷ്ണമായിട്ടൊന്നും ഇരിക്കണമല്ല. ആ ബോധത്തെ അറിയണമെങ്കിൽ അത്ര നമ്മുടെ നമ്മൾ അൺലിമിറ്റഡായി ലിമിറ്റഡായിട്ടിരിക്കുന്ന ഒരാൾക്ക്, നമ്മൾ ലിമിറ്റഡായിട്ടൊരു ദേവതയെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ലിമിറ്റഡ് നോളജ് അല്ലേ ഉണ്ടാവുള്ളൂ. ഒരു അതാണ് ക്ഷേത്ര ദേവതയെ ഉപാസിക്കുന്ന ആൾക്ക് ഞാനും ഉണ്ടാവില്ല. ഇനി കാക്കശ്ശേരിയൊക്കെ അങ്ങനെ പെട്ടുപോയ ആളാണ്. ക്ഷേത്രദേവതയെ ഉപാസിച്ച ആൾക്ക് ഞാനുണ്ടാവില്ല, ഈ ദേവതയ്ക്ക് ലയിക്കാൻ പറ്റില്ല. കാരണം അത് കമ്മിറ്റിക്കാർ പ്രതിഷ്ഠിച്ചു വച്ചേക്കണേയാണ്, നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ദീക്ഷാദേവതയായിട്ടുള്ള ദേവതയ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് തീർക്കാം. നമ്മൾ ശ്രീവിദ്യ ദീക്ഷ എടുക്കുമ്പോൾ, ഇപ്പോൾ ശിഷ്യന് ഗുരുവിനെ നിരീക്ഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്, പരീക്ഷിക്കാമെന്നാണ് പറയുക. പരീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ചവിട്ടി നോക്കുക എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ സമ്പ്രദായത്തിൽ ജ്ഞാന ഗുരുക്കന്മാരുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി പൂർണ്ണ ജ്ഞാനത്തിൽ വന്നില്ലെങ്കിൽ പോലും അതിൻ്റെ മുകളിലുള്ള ജ്ഞാന ഗുരു നിങ്ങളുടെ കാര്യം ഏറ്റെടുത്ത് നോക്കും. ഇപ്പോൾ സുബ്രഹ്മണ്യൻ നമുക്ക് പ്രത്യക്ഷമായാൽ, ഇപ്പോൾ പളനിയിലിരിക്കുന്ന സുബ്രഹ്മണ്യൻ ദേവതയായിട്ട് ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ സമ്പ്രദായത്തിലുള്ളവർ ഗുരുവായിട്ടാണ് ഉപാസിക്കുക. അതുകൊണ്ടാണ് അവിടെ ശൈവമായിട്ടാണ് പൂജയൊക്കെ. അവിടെ ഗുരുവാണ് പളനിയിലിരിക്കുന്ന സുബ്രഹ്മണ്യൻ. വേറെ പല ക്ഷേത്രത്തിലും കേരളത്തിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠിച്ചേക്കുന്ന ക്ഷേത്രത്തിലൊക്കെ ശൈവമല്ല, വൈഷ്ണവായിട്ടാണ് പൂജ. അതാണ് ശബരിമലയിലെ ശാസ്താവിന് ശൈവമായിട്ടാണ് പൂജ, ശബരിമലയിലെ ശാസ്താവ് ഗുരുവായിട്ടിരിക്കണേ. അതുകൊണ്ടാണ് അവിടെ ഭസ്മാഭിഷേകവും നെയ്വിളക്കുമൊക്കെ. ബാക്കിയുള്ള സ്ഥലത്തെ ശാസ്താവിനെല്ലാം വൈഷ്ണവായിട്ടാണ് പൂജ. അതാണ് എൻ ഗുരുനാഥൻ ശരണം പൊന്നയ്യപ്പോൾ നമ്മൾ പറഞ്ഞത് കൊണ്ടാണ്. തത്വമസി അവിടെ എഴുതി വെച്ചേക്കണ ഗുരുവാണ് ഉപദേശിക്കുന്നത്, ഗുരുവാക്യാണല്ലോ, ഗുരു ഉപദേശവാക്യാണ്. ഗുരുവിന് മാത്രം ദേവത ആരെങ്കിലും തത്വമസി ഉപദേശിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ദേവതാ സങ്കല്പമേ ഇല്ല ശബരിമലയിൽ, ഇല്ലാന്ന് അവർ തന്നെയാണ് എഴുതി വെച്ചേക്കണത്, നമ്മളൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് പോയിട്ട് എഴുതി വെച്ചാലല്ലോ, ഏതോ ഒരാൾക്കത് മനസ്സിലായിട്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ മുരുകന് എന്ന് നമ്മൾ പറയുന്ന പളനിയിലെ സുബ്രഹ്മണ്യസ്വാമി ഗുരുഭാവത്തിലാണ് അവിടെ. അപ്പോൾ ഗുരുഭാവത്തിൽ ഉപാസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് സുബ്രഹ്മണ്യനിൽ നിന്ന് ജ്ഞാന വഴി ഉണ്ടാവുള്ളൂ. ദേവതയായിട്ട് ഉപാസിക്കുന്നവർക്ക് ദേവത വൈഷ്ണവത്വം ഉണ്ടാവും, കലയുണ്ടാവും, ദേവത പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യും, പല അനുഗ്രഹമൊക്കെ ഉണ്ടാവും, കാശും പഠിപ്പുമൊക്കെ നന്നാവും, ജീവിതമൊക്കെ നന്നാവും. പക്ഷേ ജ്ഞാനത്തിൻ്റെ വഴി തെളിഞ്ഞോളണം എന്നില്ല, അത് വൈരുദ്ധ്യവും വരും. ദേവതയായിട്ട് ഉപാസിക്കുന്നവർക്ക് ജ്ഞാനസമ്പ്രദായത്തിൽ അറിയാതെ വൈരുദ്ധ്യം വന്ന് ഉപാസിച്ചാൽ അവസാന സമയത്ത് ഇവർക്ക് ലയിക്കാനുള്ള തടസ്സം വരും. ഞാനിതൊക്കെ പറയുന്നത് പുസ്തകത്തിൽ നിന്നല്ല, ഞാനിവിടെ ഗുരുക്കന്മാരെ ശുദ്ധി ചെയ്ത് ഒരു 200-250 ഗുരുക്കന്മാരെ, ജ്ഞാന ഗുരുക്കന്മാരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. നമ്മളിന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മഹാഗുരുക്കന്മാരെയൊക്കെ ഞാൻ ശുദ്ധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതുകൊണ്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണേ, ഉപനിഷത്തിലെ വരി പറയാൻ ഞാൻ അറിയാൻ പാടില്ലാത്തതുണ്ടല്ലോ, അതല്ല നമ്മൾ പറയണേ. അപ്പോൾ ശ്രീവിദ്യയുടെ മഹത്വം, ചോദ്യത്തിൻ്റെ ഉത്തരം, ആദിശക്തിയെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ സ്പന്ദത്തിനെ നിങ്ങൾക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റില്ല, ഇത് ഘനീഭവിച്ചിരിക്കുക, ഈ സോളിഡ് ഫോം ഓഫ് എനർജിയാണ്, അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് റിവേഴ്സ് എൻട്രോപ്പി സാധ്യമല്ല, പൊറോട്ടെടുക്കൽ സാധ്യമല്ല.
അപ്പം നിങ്ങളെന്ത് ചെയ്യും, ആദിശക്തി സ്പന്ദത്തെ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് പുതിയതായിട്ട്. അതിനാണ് ശക്തിപാദന ദീക്ഷ. അപ്പം ആ ശക്തിപാദന ദീക്ഷ കൊടുക്കുന്ന ഗുരു വളരെ ശ്രദ്ധാലുവായിരിക്കണം. അവന് ആ രണ്ടാമത്തെ സ്പന്ദത്തിലുള്ള ദീക്ഷ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അപ്പോൾ വലിയ മഹാസങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് ആ ആദിശക്തി അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ആ ദീക്ഷ അയാൾക്ക് കൊടുക്കുമ്പോഴാണ് ആദിശക്തി പ്രവാഹം അയാൾ ഉണ്ടാവുക. അപ്പോൾ ആദിശക്തി ഇങ്ങനെ പ്രവഹിച്ച് നമ്മളുടെ ബോധനിലയിലിരുന്ന് നമുക്ക് ആദിശക്തി സ്വരൂപത്തിലേക്ക് മാറിയിരിക്കാൻ പറ്റും. ഇതിങ്ങനെ തന്നെ ഇരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ ആളുകളിപ്പോൾ ദേവതയായി മാറാമെന്നാണ് സാധനയിൽ പറഞ്ഞത്. ദേവതയായിട്ട് ഒരു പ്രയോജനമില്ല. ദേവതാസ്വരൂപത്തിന് വേണ്ടിയിട്ടല്ല, ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് സാധന. നമ്മൾ ദേവി ആയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ മരിക്കുമ്പോൾ ആളുകൾ വിഷ്ണുപാദത്തിൽ ചേർന്നു, ദേവീപാദത്തിൽ ചേർന്നു, ശിവപാദത്തിൽ, അങ്ങനെ പാദത്തിലൊന്നും ചേരുന്നില്ല. ഇതൊരു സൂക്ഷ്മ ശരീരമാണ്, അത് വീണ്ടും ജനിക്കും. അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനി കിട്ടിയത് ജനനമില്ല, ജനന മരണാദികളിൽ നിന്ന് മുക്തിയാവും. അപ്പോൾ ശ്രീവിദ്യ ചോദ്യം അതിമഹത്തരമാണ്. ഈ ആദിശക്തിയെ അറിയാൻ, അതറിഞ്ഞാൽ അതിനോട് ചേർന്നാണ് എന്തിരിക്കുന്നത്, ബോധം, ജ്ഞാനമിരിക്കുന്നത്. ആദിശക്തിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരിക്കൽ ഇരുന്ന് അതിൻ്റെ സാധനയിൽ ലഭിച്ച ദേവി ഉപാസനയിലൂടെ വന്ന് നമ്മളിലെ ആദിശക്തിയിലേക്ക് നമ്മൾക്ക് ഉണർന്നിരിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ ജ്ഞാന അവിടെയാണ് നമുക്ക് ഈ സിദ്ധ ജ്ഞാന വഴിയിലോ അല്ലെങ്കിൽ ശങ്കരവേദാന്തത്തിലോ ഉള്ള ഞാൻ തന്നെയാണ് ബോധം എന്ന് ബോധ്യപ്പെടാനുള്ള അദ്വൈത ചിന്ത. അദ്വൈത ചിന്ത എവിടെയാണ് സാധ്യമാവുക? അദ്വൈതം എന്തിനാ? ഞാനും അതും രണ്ടല്ലാതിരിക്കുക, ഒന്നായിരിക്കുക. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാതിരിക്കുക, ഒന്നായിട്ടിരിക്കുക. അപ്പോൾ അവിടെ മാത്രമാണ് അദ്വൈതം ഉള്ളത്. ശക്തിയും ശിവനും മാത്രമാണ് അദ്വൈതം ഉള്ളത്. നമ്മളിൽ എപ്പോഴോ എത്രയോ മറ്റയോ ഇരിക്കുന്ന സ്പന്ദത്തിലിരിക്കുന്ന ഒരു ശക്തിയാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ശക്തി തന്നെ ഒത്തിരി ദൂരെയാണ്, ആദിശക്തിയിൽ നിന്ന് ഒത്തിരി സ്പന്ദിച്ച് വന്നതാണ് നമ്മൾ. അപ്പം നമ്മളിരിക്കുന്ന ബോധം അതനുസരിച്ച് ലിമിറ്റഡായി. അൺലിമിറ്റഡായിരിക്കുന്ന ബോധത്തെ അറിയാൻ നമ്മളുടെ ഈ ലഘുബോധം ആദിശക്തിയിലേക്ക് ഉണരുമ്പോൾ ബോധം എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഈ സാധനയൊക്കെ തുടങ്ങുന്ന ആളുകളുടെ ബോധം നില തന്നെ ഉണർത്ത് അവർ പുതിയ പുതിയ കഥയൊക്കെ പറയാൻ തുടങ്ങും, പുതിയ പുതിയ ആശയങ്ങൾ പറയുന്നു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നോളജ് നമ്മളിൽ തന്നെ വരുമ്പോൾ നമുക്കൊരു അത്ഭുതം പോലെ തോന്നും സാധന ചെയ്യണവർക്ക്. അപ്പോൾ അത് ആ നോളജ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ തെളിയാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദിശക്തിയെ അറിയാനാണ് ശ്രീവിദ്യ സാധന. മറ്റൊന്നിനുമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ ഇപ്പോൾ ശ്രീചക്രമേരു പ്രതിഷ്ഠിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിൽ നിന്ന് പോയി ലണ്ടനിലും അമേരിക്കയിലും ഉത്തരേന്ത്യയിലും ഒക്കെ പോയി പ്രതിഷ്ഠിക്കുന്നു. ശ്രീചക്രം ആരും അത് പൂജയ്ക്ക് ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് രഹസ്യമായിട്ട് വയ്ക്കുക. പൂജയ്ക്ക് അവനവന് ഗുഹ്യാദി ഗുഹ്യഗോത്രിത്വം എന്നാണ്, അതിഗുഹ്യമായിരിക്കണം എന്നാണ്. ഗുഹ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് മുക്തനാവും, അത് പരസ്യമാക്കുന്നവനെ ഭ്രഷ്ടനാക്കുന്നതാണ് തന്ത്രി വിദ്യാത്രം തന്നെ പറഞ്ഞത്. അപ്പോൾ അത് പരസ്യമാക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ അവിടെ ഓമല്ലൂർ ശ്രീ പ്രഭാകര സിദ്ധയോഗി മഹായോഗിയുടെ സമാധിയിൽ വന്ന ഒരാൾ പരസ്യമായിട്ട് മൈതാനത്ത് അവിടെ യോനി ചക്രം, അവിടെ യോനിയാന്ന് പറഞ്ഞ് അവിടെ ഒരു ശ്രീചക്രം പറഞ്ഞു. ശങ്കരാചാര്യ പരമ്പരപ്പെട്ടിട്ട് ഒരാളാണെന്നാണ് പറയണത്. ശ്രീവിദ്യാ പദ്ധതിയിൽ ശങ്കര പരമ്പരയിൽ ആരും ഇതിനു മുമ്പ് ആരും മൈതാനത്ത് ശ്രീചക്രം പരീക്ഷിച്ചിട്ടില്ല. നമ്മൾ അവരുടെ ഗുരുസ്ഥാനത്ത് പോയാൽ ശൃംഗേരിയിലോ അവിടെയൊക്കെ പോയാൽ അവരതിൻ്റെ ആ പൂജാഗ്രഹത്തിൽ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ശ്രീചക്രത്തിൽ അവർ പൂജിക്കണേ. അത് ആൾക്കാർക്ക് അടുത്ത് കൈകാര്യം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് മൈതാനത്ത് പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശ്രീവിദ്യാ പദ്ധതിയെ പറ്റിയിട്ട് യാതൊരു വിധ ബോധവും ഇല്ല എന്ന് പറഞ്ഞു. അതിനെ മഹത്തരമായിട്ട് പറയുന്ന ആളുണ്ട്, അവിടെ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അതിലെന്തും ചെയ്യാം. മൈതാനത്ത് വന്ന് ശ്രീചക്രം അവിടെ യോനി പീഠം അവിടെ പ്രകൃതിയിൽ തന്നെ ഉണ്ടായതാണ്. പ്രകൃതിയിലുണ്ടായ ഒരു യോനിയിൽ ആദിശക്തിയിലോട് ചേർന്നാതിരിക്കണേ. നിങ്ങൾ ഒരു പുതിയൊരു സാധനം വെച്ച് അതിനെ വൈരുദ്ധ്യപ്പെടുത്തുകയാണ് ചെയ്യുക. ശ്രീചക്രം ആദിശക്തിയുടെ സ്വരൂപമാണെന്നാണ്, പ്രപഞ്ചത്തിൻ്റെ, മഹാപ്രപഞ്ചത്തിൻ്റെ സ്വരൂപമായിട്ടാണ് ശ്രീചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ആദിശക്തിക്കിരിക്കാനുള്ള മഹാപ്രപഞ്ചം. നിങ്ങൾ ആദിശക്തിക്ക് ഒരു ലിമിറ്റഡായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾക്ക് ഒരു ഭാവനയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വളരെ വിസ്തരിച്ചിരിക്കേണ്ട ഒന്നാണ്. അവിടെ പ്രകൃതിയിൽ തന്നെ ഈശ്വരി ഇരിക്കുക, നമ്മളാ ഈശ്വരിയെ പിടിച്ച് തന്നെ ചെറുതിലേക്ക് ആക്കണേ. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു പോരായ്മയാണ്, നമ്മളുടെ മനസ്സ് ലിമിറ്റഡായിട്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് ആണ് എന്ന് ധരിക്കാൻ പോലും നമ്മൾ മനഃപൂർവ്വമായി ഒന്ന് വിട്ടുകൊടുക്കാൻ പോലും തയ്യാറല്ല. ഒരു വീട്ടുവീഴ്ച എന്നൊക്കെ പറയില്ലേ,
നമ്മൾ നമ്മളെ വിഗ്രഹത്തിലേക്ക് ഈ ദൈവിയെ ഇരുത്തണം എന്നുള്ള ഒരു വാശിയാണ്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും സമയാചാരത്തിൻ്റെ ഒരു മഹത്വം, നമുക്ക് ഉപാധികളൊന്നുമില്ലാതെ ഉപാസിക്കാം, സാമഗ്രികളൊന്നും വേണമെന്നില്ല. നമ്മുടെ ഒരു മനസ്സും നമ്മുടെ ഗുരുപദേശവും മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഇതിനെ നേടിയെടുക്കാം. കൗളൻ മോശം എന്നല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതും സമ്പ്രദായമായിട്ട് ദേവി തന്നെ ഉപാസിച്ച് അല്ലെങ്കിൽ സദാശിവൻ കൊണ്ടുവന്ന പദ്ധതികൾ തന്നെ. ഈ 13 ശ്രീവിദ്യ പ്രവർത്തകരും വന്നിരിക്കുന്നത് ഈശ്വരനിൽ നിന്ന് തന്നെയാണല്ലോ, അതാണ് മഹത്തരം തന്നെ. പക്ഷേ അവരിൽ ജ്ഞാനവഴി ഉണ്ടെന്നുള്ള ബോധം അവർക്ക് തെളിഞ്ഞാൽ മാത്രമാണ്, അത്രയാണ് നമ്മൾ പറയുന്നത്. അതാണ് അവർ പൂജ ചെയ്യുന്നത്, മഹാപൂജയാണ്. 6-7 മണിക്കൂറൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിരുന്നത് ചെയ്യണം. ദേവിയുടെ എല്ലാ പരിവാരങ്ങളെയും പൂജിച്ച് വലിയ പദ്ധതിയാണ്. ആ മഹാപരിവാര പൂജയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് ഈ പരമജ്ഞാനത്തെ അറിയാൻ എന്ന നിലയിൽ അതുണ്ടെങ്കിൽ മാത്രമാണ് ഈ പദ്ധതിയിൽ പ്രവേശിച്ചിട്ട് കാര്യം. അല്ലാത്തവർക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊരു വഴിപാടൊക്കെ ചെയ്ത് ചെറിയ തടസ്സമൊക്കെ മാറ്റി കഞ്ഞിയും വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് സിനിമയൊക്കെ ഉണ്ട് സുഖമായിട്ട് ജീവിക്കേണ്ട ആവശ്യമുള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തൊന്നും കയറേണ്ട കാര്യമില്ല. ഇതൊക്കെ ബലമായിട്ടുള്ളൊരു പദ്ധതിയാണ്. സി വിദ്യ പോലെ സാധാരണ അല്ലെങ്കിൽ അത്യാവശ്യം ശരീരത്തിന് ഒരു എഫിഷ്യൻസി ഉണ്ടാകും. നമ്മളിപ്പോൾ ഈ അന്താരാഷ്ട്ര ദിനമൊക്കെ യോഗം അതിന് ആസന ഭാഗമൊക്കെ പഠിച്ച് ദിവസം ചെയ്തുകൊണ്ടിരുന്നാൽ സുഖമൊന്നും ഇല്ലാതെ അത്യാവശ്യം ചാവണ വരെ പോവാം, അതൊക്കെ മതിയല്ലോ. ഞാൻ എന്നെ അറിയണമെന്ന് എന്നാ തോന്നണോ അന്നേരമാണ് നമ്മൾ ഇത്തരം മഹാമാർഗങ്ങളിലേക്ക്, അത് ഗൗരവമായിട്ടുള്ള മാർഗത്തിൽ പ്രവേശിക്കും. തൻ്റെ ഗുരു പരമ്പര എങ്ങനെ ഇരിക്കണോ, ദുരിതമുണ്ടോ, പിന്നെ ഈ ഗുരുവിനെ തിരഞ്ഞെടുക്കും, ഈ ഗുരുവാണോ എനിക്ക് വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വിദ്യാസമ്പ്രദായം വേണമെന്ന് തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ ചെന്ന ആളാണോ എനിക്ക് ഗുരു ആവേണ്ടതെന്ന് നമ്മൾ നോക്കണം. നമുക്ക് നോക്കാൻ അദ്ദേഹത്തിന് നിങ്ങൾക്കും അറിയില്ലെങ്കിൽ ഒരു നല്ല വിവേകമുള്ള ഒരു ജ്യോതിഷനെ കണ്ടിട്ട് രാജി വെച്ചെങ്കിലും നോക്കണം. നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി സ്വീകരിച്ച് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് വൈരുദ്ധ്യം വരും. നമ്മുടെ ജന്മത്തിൽ പൂർവ്വജന്മത്തിൽ നന്നായിട്ട് ഉപാസിച്ച ആൾ നമുക്ക് വൈരുദ്ധ്യമുള്ളൊരു സമ്പ്രദായത്തിൽ പോയിപ്പെട്ടാൽ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതകൾ അതിന് തടസ്സം വരും. അതാണ് ആ പദ്ധതിയെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ജി, അങ്ങ് നേരത്തെ റെയ്ക്കിയും ശക്തിപാദ ആ സമ്പ്രദായത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ, ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റെയ്ക്കി എന്ന് പറയണത് ഒരു ജപ്പാൻ വാക്കാന്നേ ഉള്ളൂ. പദാർത്ഥം ആദിശക്തി എന്ന് തന്നെയാണ്. ആദിശക്തി, ആദ്യാശക്തി, ഫസ്റ്റ് വൈബ്രേഷൻ ഓഫ് യൂണിവേഴ്സ്. റെയ്ക്കിയിലെ ദീക്ഷ ഈ നമ്മൾ ഈ ആദിശക്തിയുടെ ഇത് തന്നെയാണ്. അത് ശക്തിപാദനം തന്നെയാണ് രണ്ടും. ശരിക്കും റെയ്ക്കി ഉപാസിച്ചാൽ റെയ്ക്കിയിലും ജ്ഞാനവഴിയുണ്ട്. റെയ്ക്കിയുടെ ഫസ്റ്റ് ലെവൽ തൊട്ട് നമ്മളതിൻ്റെ ക്ലാസ്സിൽ ആ വഴി പറയും. പക്ഷേ അതിൻ്റെ ഒരു മാസ്റ്റർ ലെവലിലൊക്കെ നമ്മൾ ജ്ഞാനദീക്ഷ തന്നെ, ബുദ്ധസമ്പ്രദായത്തിൽ ജ്ഞാനദീക്ഷ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ റെയ്ക്കി എന്ന ലോകത്തിൽ പഠിപ്പിക്കുന്നവരാരും ജ്ഞാനദീക്ഷയൊന്നും കൊടുക്കുന്നില്ല. ശക്തിപാദനത്തിൽ പരിപൂർണമായിട്ടുള്ള മാസ്റ്റർ ദീക്ഷയൊക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് പഠിപ്പിക്കാം. അതിൽ ഖേദരി വിദ്യയൊക്കെ ഉണ്ട്. ഖേദരി വിദ്യ രണ്ട് തരത്തിലാണ്. നമ്മൾ ഈ ദീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന മാസ്റ്റർ ശീലിക്കേണ്ട ഒരു വിദ്യ കൂടിയാണ്. കാരണം ഉയർന്ന നിലയിൽ നിന്നേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഖേദരി എന്ന ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൽ ചരിക്കുക, സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റണ നിലയിലേക്ക് എത്തുക എന്നൊക്കെ പറയില്ല. അത്ര വെയ്റ്റ്ലെസ് ആവുന്ന ഒരു നിലയിൽ, അതായത് നമ്മുടെ ഈ സോളിഡ് പാർട്ട് ഉണ്ടല്ലോ, സോളിഡ് ഫോം ഓഫ് എനർജി, അതിന് അപ്പുറത്ത് നമ്മൾ അതിസൂക്ഷ്മ നിലയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. അപ്പോൾ അവിടെയാണ്, അപ്പോൾ ആ സാധനയിലെ ആദിശക്തിയെ നമ്മളിൽ പരിപൂർണമായിട്ട് പ്രവഹിപ്പിക്കാനുള്ള കഴിവ് നേടലാണ് ഒരു മാസ്റ്റർ. അപ്പോൾ റെയ്ക്കിയിൽ, റെയ്ക്കി എന്ന് പറയുന്നത് അതിൽ ചെയ്യുന്ന ദീക്ഷയും ഈ ശക്തിപാദന ദീക്ഷ തന്നെയാണ്. പക്ഷേ തന്ത്രത്തിൽ ചെയ്യുന്നത് കലശമൊക്കെ ആടി മന്ത്രം ഒക്കെ കൊടുത്ത, സമയാചാരികൾക്ക് കലശമൊന്നും അടിക്കൊള്ളുന്നില്ല, പക്ഷെ നമ്മൾ കലശം ആടിയിട്ടും ചെയ്യാം. അവർക്ക് പൂർണ്ണ ദീക്ഷ എന്ന് പറഞ്ഞാൽ മന്ത്ര സമ്പ്രദായത്തിൽ തന്നെ അവർക്ക് സിദ്ധജ്ഞാന വഴിയിൽ പ്രത്യേക രീതിയിൽ ആ ദീക്ഷ ഇപ്പം ചലിപ്പിക്കാനറിയാം. പക്ഷെ പലരും ഇപ്പോൾ ഈ റെയ്ക്കി മാസ്റ്റർമാർക്കെല്ലാം ദീക്ഷ കൊടുക്കാൻ അറിയാം. അവർക്ക് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത്
അവർക്ക് ഓറ കട്ട് ചെയ്ത് എനർജി കൊണ്ട് കട്ട് ചെയ്തിട്ട് ഈ ശക്തിപാദനം ആദിശക്തിയെ തന്നെ പ്രവഹിപ്പിക്കാൻ അറിയാം. അത് ഏത് മാസ്റ്റർക്കും അറിയാം, മാസ്റ്ററിൽ ശുദ്ധി ആയവരും ശുദ്ധി അല്ലാത്തവർക്കും അറിയാം. പക്ഷേ ഈ ദീക്ഷയ്ക്കൊരു പ്രത്യേകത ഉള്ളത്, ആ സമ്പ്രദായം കൂടി ഇവരിലൂടെ പ്രവഹിക്കും. ഇപ്പോൾ റേക്കിയിൽ നമ്മൾ ദീക്ഷയുണ്ട്, അതുപോലെ ദീക്ഷയുള്ള ഏത് സമ്പ്രദായത്തിനും ഗുരുവിൻ്റെ സമ്പ്രദായം കൂടി പകർന്നു വരും. ഇപ്പോൾ ഗുരു ദുരിതമുള്ള സമ്പ്രദായത്തിലാണ് ഈ ദുരിതവും വരും ശിഷ്യന്. തിരിച്ച് ശിഷ്യൻ്റെ ദുരിതങ്ങൾ ഗുരു സമ്പ്രദായത്തിലേക്കും വരും. അതാണ് ശിഷ്യന്മാർ തൻ്റെ ദുരിതം ഗുരുവിലേക്ക് പ്രവഹിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ശിഷ്യൻ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദീക്ഷ എടുത്തുകൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണനായി എന്നൊന്നും പറയാൻ പറ്റില്ല. ദീക്ഷ എടുക്കാനുള്ള അത്രയും യോഗ്യത അയാൾക്ക് ഉണ്ട്, അധികാരമുണ്ട്. ശാസ്ത്രത്തിലൊക്കെ അധികാരം എന്നാണ് പറയണത്. പക്ഷേ നമ്മൾ ഈ റേക്കി, എൻ്റെ ഞാൻ ഒരുപാട് തരം വിദ്യകൾ മനസ്സിലാക്കിയതുകൊണ്ട് ജ്ഞാനവഴിയിലുള്ള വിദ്യകളൊക്കെ മനസ്സിലാക്കി, അഗ്നിവിദ്യ അതുപോലെ തന്നെ പ്രണവവിദ്യ ഗുരുവിദ്യ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരാളെന്ന് നിലയിൽ, റേക്കിയുടെ അനുഭവം ആദ്യത്തെ ദീക്ഷ എടുക്കുന്ന ഒരാൾക്ക് തന്നെ ചെറിയൊരു ധനം കൊടുത്ത് ഇത് പഠിക്കുന്ന ഒരാൾക്ക്, നമ്മൾ 25 കൊല്ലം 30 കൊല്ലമൊക്കെ ഈ മന്ത്രം ജപിച്ച ആൾക്കാർക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ അനുഭവം റേക്കിയിലുണ്ടാവും. മന്ത്രം മോശം എന്നല്ല, അത് ദീക്ഷ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഈ താന്ത്രിക ദീക്ഷ സമ്പ്രദായത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് ശരിയാവണ്ണം ഇത് പ്രവഹിപ്പിക്കാനുള്ള പരിശീലനം പല ഗുരുക്കന്മാർക്കും കുറവാണ്. ഒരാളുടെ നമ്മുടെ ഈ ഓറയുടെ, ഓറ എന്നൊക്കെ പറയുമല്ലോ, സൂക്ഷ്മ ശക്തിമണ്ഡലം. അപ്പോൾ ഈ ശക്തിമണ്ഡലത്തിൻ്റെ ഈ ചിലർക്ക് ചുമ്മാ നമ്മൾ ഈ മന്ത്രം പറഞ്ഞു കൊടുത്താൽ അയാളുടെ വൈബ്രേഷൻ അതിലേക്ക് ആ ആദിശക്തി പ്രവഹിക്കാൻ, അല്ലെങ്കിൽ ആ മന്ത്രസ്പന്ദമുള്ള ദേവതാശക്തി പ്രവഹിക്കാനുള്ളൊരു ഈ അവരുടെ ഈ 7 ലെയറുണ്ടല്ലോ ഈ ഇതിന്, അത് പൊട്ടിയിട്ട് ഇതിലേക്ക് ഇറങ്ങി ഈ ശക്തിക്ക് പ്രവഹിക്കാനുള്ള പൊട്ടിക്കാൻ കഴിഞ്ഞോളന്നില്ല തന്നതാൻ. റേക്കിയിൽ ഇത് മുറിക്കുകയാണ് നമ്മൾ ചെയ്യണത്, ഓറ അങ്ങോട്ട് കട്ട് ചെയ്യും എനർജി കൊണ്ട് തന്നെ. ആദ്യമൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആദ്യമൊക്കെ ഞാൻ നമ്മൾ ഒരു 3 കൊല്ലമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ദീക്ഷ കൊടുക്കാൻ ഞാൻ തുടങ്ങി. അപ്പോൾ അത് ആദ്യത്തെ ദീക്ഷ കൊടുക്കുമ്പോൾ ഈ നമ്മൾ ഈ എനർജി കട്ട് ചെയ്യണം, നമ്മൾ പിച്ചാത്തിക്കല്ല. പക്ഷേ എനർജി കൊണ്ട് ചെയ്യുമ്പോൾ ഈ തലയുടെ ഇവിടെ മുറിഞ്ഞ ചോര വന്നിട്ടുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമ്മളൊരു ബ്ലേഡ് വെച്ചിങ്ങനെ അവർ കരാട്ടെ ചോപ്പിൽ നിർത്താൻ കഴിവുള്ള പോലത്തെ, ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല, എന്നാൽ നമ്മൾ പരിചയസമ്പന്നായതുകൊണ്ട്. അപ്പോൾ അത് ഓറ ഇങ്ങനെ മുറിക്കാം നമുക്ക്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ശക്തിപാദനം ചെയ്യുമ്പോൾ അവർക്കിത് വരും. ഈ കലശത്തിലൊക്കെ അങ്ങനെ സംഭവിച്ചാലാണത് പൂർണ്ണമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ഈ നമ്മുടെ ഇത് മനുഷ്യൻ്റെ ലെയറുണ്ടല്ലോ, അപ്പോൾ അതിലൂടെ ഈ ആദിശക്തി അവരുടെ സഹസ്രാരത്തിലൂടെ ഒഴുകി താഴേക്ക്. ഈ 4 ചക്രങ്ങളാണ് നമ്മൾ ദീക്ഷയിൽ ഉണർത്തുന്നത് അനാഹതം വരെ. പിന്നെ കയ്യിലൂടെയാണ് രക്കിയിലേക്ക് നമ്മൾ തന്നെ സെൽഫ് ചെയ്ത് അത് ഉണർത്തിയെടുക്കുക. അത് വലിയ പ്രവാഹം ഉണ്ടാവും കയ്യിൽ. ഇവിടെ ഇരുന്ന് ലോകത്ത് ആരെയും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഹീലിങ് പഠിപ്പിക്കണോ പഠിക്കണവർക്ക്, അത് ആത്മവിദ്യാസാധനമായിട്ട് ചെയ്യണവർക്ക് അങ്ങനെയും പോവാം. 2 വഴിയുണ്ട്. രക്കിയുടെ ഒരു ഗുണം, നിങ്ങൾക്ക് ഹീലിങ്ങൊന്നും താല്പര്യമില്ല, അവനവനെ തന്നെ സെൽഫ് ചെയ്ത് മെഡിറ്റേഷൻ അതിൻ്റെ ധ്യാനങ്ങളുടെ അതൊക്കെ ചെയ്ത് പോയാലും നല്ല ആനന്ദം, സുഖം, സന്തോഷം, രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടും. ഈ ശക്തി, റിയൽ ശക്തിയിലേക്ക് നമ്മൾ മാറുന്നതോടും നമ്മുടെ രോഗനില, ആരോഗ്യം വരും. പിന്നെ എല്ലാ മനുഷ്യർക്കും വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കും വരും. ഇപ്പോൾ ഒരാഴ്ച നമുക്ക് വലിയ സമാധാനക്കേടുണ്ടായിരുന്നു. ഈ അത് എന്താണെന്ന് ആദ്യശക്തി വെളിപ്പെടുത്തി തന്നോളണമെന്നില്ല, ചിലത് വെളിപ്പെടുത്തും ചിലത് അവർ പറയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉരുൾ പൊട്ടൽ വന്നില്ലേ, നമുക്കതിൻ്റെ പ്രകൃതിയിൽ വരുന്ന ചലനങ്ങൾ, അപ്പോൾ ഈ നമ്മൾ പ്രകൃതി ആദിശക്തിയെ ഇതുകൊണ്ട് ആദിശക്തി മാതാവാണല്ലോ ഇത് ചെയ്യണേ, ആ വൈബ്രേഷൻ നമുക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കും. ഉറങ്ങിയിട്ടില്ല ഞങ്ങളൊരാഴ്ച. അപ്പോൾ ഇവിടെ ആളുകൾ പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ നമ്മളത് നേരത്തെ തന്നെ നമുക്ക് നിർദ്ദേശങ്ങളുള്ളതുകൊണ്ട് ഒന്നും നമ്മൾ മുൻകൂട്ടി ഒന്നും നിശ്ചയിക്കേണ്ടെന്ന് പറയും. ചിലത് വരും, അപ്പോൾ നമ്മളോട് ശാന്തിയോ എന്തെങ്കിലും നമ്മുടെ ആളുകൾക്ക് ശാന്തി ഉണ്ടാകും. അപ്പോൾ നമ്മളതിനുള്ള പ്രക്രിയകളുണ്ട്, അത് ചെയ്യാം. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കുഴപ്പമുണ്ടാവില്ല, മുഴുവനും ചെയ്യാൻ പാടില്ല. കാരണം അത് ആദിശക്തി ഇടപെട്ട് ജസ്റ്റ് ചെയ്യുന്ന സംഹാരമാണ്, അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ഇപ്പോൾ കൊറോണ വന്നപ്പോഴും അങ്ങനെ നമ്മളോട് പറഞ്ഞു, അതുപോലെ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതൊന്നും നമ്മുടെ ശിഷ്യന്മാർക്കാർക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അപ്പോൾ നിങ്ങൾ സ്വാർത്ഥതയല്ലേന്ന്, അത് ആദിശക്തി അത് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാ, നമ്മളതിൽ ഇടപെട്ട്
തടസ്സം ഉണ്ടാക്കിയ വേറെ പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മളത് ചെയ്യുക, നമ്മുടെ ആളുകളെ തന്നെ രക്ഷിച്ച് നിർത്തണമെങ്കിൽ നമ്മൾ അതിനൊത്തിരി എനർജി അവർക്ക് നമ്മൾ അതിശക്തിയിലേക്ക് തന്നെ അവരുടെ എനർജി തന്നെയാണ് എടുത്ത് അവർക്ക് തന്നെ സമർപ്പിക്കണം. അപ്പോൾ ഒരു സമർപ്പണ ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് വിദ്യകൾക്കൊക്കെ എല്ലാ വിദ്യകൾക്കും ഈ അനുഭവം ഉണ്ടാവും. നമ്മളതിനെ ഒരു വിദ്യ വലുതൊരു, പക്ഷെ ഞാനീ പഠിച്ചതുകൊണ്ട് റേക്കി ഒരാൾക്ക് ദേവതാ ബാധകത്വം ഇല്ലാതെ, നമ്മൾ ഈ യോഗമൊക്കെ ചെയ്യുമ്പോൾ ബാധകത്വമൊന്നും ഇല്ലല്ലോ, അതുപോലെ ശുദ്ധമായി പോകാവുന്ന ഒരു മഹാവിദ്യയാണ് ശരിക്കും. ആർക്കും പഠിക്കാവുന്ന, സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു സംഗതി. അധ്വാനമൊന്നുമില്ല, വെറുതെ കൈ ഇങ്ങനെ വെച്ചാൽ മതി, പ്രവാഹം മനസ്സിലാവും, തുടക്കം മുതലേ മനസ്സിലാവുമല്ലോ. അതിൽ ജ്ഞാന വഴിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ, നമ്മളിപ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ നമ്മളൊരു സ്വാമി വരാറുണ്ട്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ റേക്കിയുടെ തന്നെ ജ്ഞാന വഴിയിൽ തന്നെ മറ്റൊന്നും പഠിക്കാത്തവരെ നമുക്കിത് കൊണ്ടുവരാൻ പറ്റിയ നല്ലതാണ്. സംഗതി നമ്മളതിലുണ്ട്, അങ്ങനെ ഒരു ആൾക്കാരെ കിട്ടണം. വേറെ ഒന്നും പഠിക്കാത്ത ഇത് മാത്രം പഠിച്ച് അവർക്ക് പരിപൂർണ ജ്ഞാനത്തിലേക്ക് ശുദ്ധീകരിച്ച് പോകാൻ പറ്റും. അപ്പോൾ അതാണ് ആ വിദ്യയുടെ, റെക്കിയുടെ വിദ്യയെപ്പറ്റി ചോദ്യത്തിന്. ശക്തിപാദനം എന്ന നിലയിൽ രണ്ടും ഒന്നാണ്, പക്ഷേ കൊടുക്കുന്ന ആൾ ഇപ്പോൾ ഒരു ബാലാദീക്ഷ കൊടുക്കുമ്പോൾ വളരെ ലിമിറ്റഡായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദിശക്തി പ്രവാഹം ആയിരിക്കില്ല, അയാളുടെ ഉള്ളിലുള്ളൊരു ബാലാദേവിയുടെ സ്പന്ദത്തിലായിരിക്കും അയാൾ ചെയ്യുന്നത്. അപ്പോൾ ദീക്ഷ കൊടുക്കുന്ന ആൾ കുറച്ചുകൂടെ ഉയർന്നാൽ ഇപ്പോൾ ഈ കൗളദീക്ഷയൊക്കെ കൊടുക്കുന്നവർ തന്നെ വലിയ സംഗതിയാക്കി ഇതിനെ മാറ്റാം. അവർ ആദിശക്തിയെ പ്രവഹിപ്പിക്കണം, എന്നാൽ മാത്രമാണ് ഞാനീ പറഞ്ഞ ജ്ഞാനത്തിൻ്റെ ആഗ്രഹം പോലും ചിലപ്പോൾ അങ്ങനെ ആവുമ്പോഴും വരുവുള്ളായിരിക്കും. പലർക്കും ഇത് വരാത്തത് ഒരു പക്ഷേ അതായിരിക്കാം. നമ്മളതിനൊന്നും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെറുതായിട്ടൊന്നും കാണുന്നില്ല, പക്ഷേ നമ്മൾ നമ്മുടെ പരിസരത്ത് കാണുന്നവരൊന്നും ഞാൻ വഴിക്ക് പോകുന്നത് കാണുന്നില്ല, അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ ശ്രീവിദ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് സമാധി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം ആ സമാധി അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. സമാധി നമ്മൾ ശരിക്കും സമാധിക്ക് ഒരുപാട് നിലയിലെ അർത്ഥങ്ങൾ പതഞ്ജലി പറയുന്നുണ്ട് ശരിക്കും. ഇപ്പോൾ അഞ്ച് തരം സമാധികളെ പറ്റിയിട്ടൊക്കെ പതഞ്ജലി മഹർഷി പറയുന്നത്. ഏകാഗ്ര സമാധി എന്ന് പറഞ്ഞ സമാധിയിലാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ മുഴുവൻ അതിനെപ്പറ്റി പറയുന്നില്ല, നമ്മൾ ജ്ഞാന വഴിയിലുള്ള സമാധിയെപ്പറ്റി പറയാം. എല്ലാവർക്കും ഒരു സമാധി ഉണ്ടെന്നാണ് പതഞ്ജലി പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയം എപ്പോഴും നമ്മുടെ ഉള്ളിൽ അല്പസമയമെങ്കിലും ഒരു വിഷയത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, അതിനെയും വേണമെങ്കിൽ ഒരു സമാധി എന്ന് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകാഗ്ര സമാധി നമ്മളിന്ന് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന അർത്ഥമല്ല കേട്ടോ, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീനിങ് അല്ല. ഒരു വിഷയം അല്പതമമായിരിക്കുന്ന ഒരു സമയമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ മനസ്സ് ഇരിക്കുന്നുണ്ട്, നമ്മളൊരു സങ്കല്പം വരുന്നുണ്ടല്ലോ, സങ്കല്പ വികല്പാന്തക്കരണ വൃത്തി മനസ്സ് എന്ന് പറഞ്ഞത്. അപ്പം മനസ്സ് എന്ന് പറഞ്ഞതിൽ ഒരു സങ്കല്പം, ഒരു വിഷയം വരുന്നുണ്ടല്ലോ, അത് ഏറ്റവും ചെറിയൊരു സമയമായിരിക്കും. പക്ഷേ അപ്പോൾ അതിനെ ഒരു ഏകാഗ്ര സമാധി എന്ന് പതഞ്ജലി അപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും സമാധി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അതിനെ നമുക്ക് ദീർഘിപ്പിച്ച് തീർക്കും ധാരണ. ഇപ്പം ധ്യാനം എന്ന് പറയുന്നത് സംഭവിക്കുക എന്ന് പറയും, പക്ഷെ ധാരണയിലൂടെയാണ് നമ്മൾ, നമ്മളൊരു പരിശീലനമൊക്കെ ധാരണയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലെങ്കിലും നിർത്താൻ പറ്റുമോയെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ധ്യാനത്തിലും നമ്മുടെ വിഷയമുണ്ട്. ഈ ധാരണ തന്നെ അതിദീർഘ അവസ്ഥയിലേക്ക് മാത്രകൾ വെച്ചിട്ടാണ് പതഞ്ജലി പറഞ്ഞത്, 12 മാത്ര ഒരു ധാരണ, 12 ധാരണ ഒരു ധ്യാനം, അങ്ങനെ 12 ധ്യാനം ചേർന്നാൽ ഒരു സമാധി എന്നൊക്കെ പറയും. അത് നമുക്കൊരു കണക്ക് കൂട്ടാൻ വേണ്ടി പറഞ്ഞായിരിക്കും, എല്ലാവർക്കും അങ്ങനെ ഒരു മാത്രയിലൊന്നായിരിക്കില്ല, നമുക്കൊരു പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. എല്ലാത്തിനെയും ആ ആ വാക്കിൻ്റെ അർത്ഥം കൊണ്ട് നമ്മൾ എടുക്കുന്നതിൽ അർത്ഥമില്ല, ഓരോരുത്തർക്കും ഇത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അവിടെ വിഷയ നിർമുക്തമാണ് സമാധി, അതാണ് നമ്മൾ, വിഷയങ്ങളില്ലാത്തതാണ് സമാധി. സമാധി ഇപ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ സന്യാസി മരിക്കുന്നതിന് സമാധി എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് തോന്നണേ ജ്ഞാന സമാധി അനുഷ്ഠിച്ച ജ്ഞാനത്തിൽ സമാധിയായ ആളുകളെ സമാധി അവർക്ക് വിശിഷ്ടമായ രീതിയിൽ ഇരുത്തുന്ന രീതി വന്നതിന് ശേഷം ബാക്കി എല്ലാവരും ആ വഴി പോയവരൊക്കെ സമാധി ഇരുത്തുക എന്ന് പറഞ്ഞാൽ
സമാധി ഇരുത്താൻ എന്നുള്ളത് സമാധി ഇരിക്കുകയാണ് ചെയ്യുക, അവനവൻ തന്നെ ഇരിക്കണം, വേറെ ആൾക്ക് ഇരുത്താൻ പറ്റില്ല. അത് പ്രായോഗികം. സമാധി എന്ന് പറയുന്നത് നമ്മൾ ഗുണാതീതമാണ്, വിഷയാതീതമാണ്, ഇന്ദ്രിയാതീതമാണ്. ഞാൻ സാധാരണ സാമാന്യത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്നതല്ല. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട്: കാണാം, നമുക്ക് കേൾക്കാം, ഘ്രാണിക്കാം, സ്പർശിക്കാം, അതുപോലെ തന്നെ രുചിക്കാം. അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾ. എല്ലാത്തിനും ഇന്ദ്രിയം എന്ന്, ഇന്ദ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയൻ, അത് അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ചെവി എന്ന് പറഞ്ഞാൽ അവയവം അല്ല ഇന്ദ്രിയം, കേൾക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയെ നമ്മൾ അനുഭവിക്കുന്നതിനെയാണ്, അത് ചെയ്യുന്ന ആ ശക്തിക്കാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെ പ്രകടിപ്പിക്കുന്നതിനൊക്കെ ഇന്ദ്രിയം എന്ന് പറയും. ഇപ്പോൾ എന്ന് പറയാം, അതായത് ഒരു വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. അഞ്ചിന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അതെല്ലാം ലിമിറ്റഡാണ്. കാഴ്ച നമ്മൾ ഈ ഏഴ് കളറിൻ്റെ അകത്തേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പൂച്ച രണ്ട് കളറേ ഉള്ളൂ എന്ന് പറയണേ. പക്ഷികൾ ഇപ്പോൾ പുതിയ ഗവേഷണത്തിൽ 2000 കളർ വരെ കാണുന്ന പക്ഷികളുണ്ടെന്ന് പറയണേ, പുതിയ ശാസ്ത്ര നിരീക്ഷണം. അവരുടെ ലെങ്സ് അങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ പക്ഷിയെ, ആ പക്ഷിയെ വെച്ച് നമ്മൾ മനുഷ്യൻ്റെ എത്രയോ ലിമിറ്റഡാണ്. ശബ്ദം കേൾക്കുന്നതും ലിമിറ്റഡാണ്. നമുക്കറിയാവുന്നത് 20,000-20,000 ഇടയിലാണ്. അതേ എല്ലാവർക്കും ഒന്നും തന്നെ പറ്റില്ല, ചിലർക്ക് അതിലും വ്യത്യാസമുണ്ട്. അതിൽ താഴെയുള്ളതും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, മുകളിലുള്ളതും. അപ്പം നമ്മുടെ ചെവി എല്ലാ ശബ്ദങ്ങളും അറിയണില്ല. ഇപ്പം സ്പർശം, നമ്മുടെ സ്കിന്ന് ശീലിച്ചിട്ടുള്ള സ്പർശങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. ഗന്ധം, നമുക്കറിയാവുന്ന കുറച്ച് മണങ്ങളും നാറ്റവും നമുക്കറിയാവുള്ളൂ, രണ്ടും. ഇപ്പം നാറ്റത്തിൻ്റെ മണം എന്ന് പറയണവരുണ്ട്, എലി ചത്തത് നാറ്റാണെങ്കിലും. അപ്പോൾ ഇല്ലേ, അത് കുറച്ചറിയണുള്ളൂ. മുല്ലപ്പൂവിൻ്റെ മണങ്ങളുടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എല്ലാ ഗന്ധങ്ങളും നമ്മളറിയുന്നു എന്ന് പറയാൻ പറ്റില്ല, ലിമിറ്റഡാണ്. രുചികൾ, ഷഡ്രസങ്ങളാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മുടെ നാവിന് അത്രയും കഴിവേ ഉള്ളൂ. ഇനി അന്ധകരണേന്ദ്രിയങ്ങളാണ്, മനസ്സും ചിത്തവും ബുദ്ധിയും അഹങ്കാരവും. ഇതിനെ രണ്ടായിട്ടും പറയും, നാലായിട്ടും പറയും. ചില ശാസ്ത്രങ്ങളിൽ രണ്ടെണ്ണം മനസ്സും ബുദ്ധിയെന്ന് പറയും, ചില ശാസ്ത്രങ്ങളിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. സിദ്ധസമ്പ്രദായത്തിൽ അവർ ജ്ഞാനം എന്നൊരു വിഷയം കൂടി ചേർത്ത് അഞ്ചായിട്ടാണ് പറയുക. ജ്ഞാനം, അതായത് ബുദ്ധിക്ക് ബുദ്ധിയും അഹങ്കാരവും ജ്ഞാനവും, അങ്ങനെ മൂന്ന് കണക്കാണ് ചട്ടമ്പിസ്വാമിയുടെ അദ്വൈത ചിന്താപത്തിലൊക്കെ അങ്ങനെയാണ്. അതുപോലെ മനസ്സിന് മനസ്സും ചിത്തവും, രണ്ട് തത്വങ്ങളിൽ നിന്നാണ് മനസ്സും ചിത്തവും ഉണ്ടാവും. ഒന്ന് മനസ്സ് വായുതത്വത്തിൽ നിന്നും, ചിത്തം ജലതത്വത്തിൽ നിന്നാണ് എഴുതുന്നത്. സാഖ്യം നമ്മൾ പഠിക്കുമ്പോൾ ആ രൂപപ്പെടുന്നതിൻ്റെ പഞ്ചീകരണ ക്രിയയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. ഈ എട്ടിലൊന്നിൻ്റെ കണക്കിൽ ഇങ്ങനെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. ഇപ്പം എല്ലാവർക്കും അറിയുന്നതൊക്കെ അതാണ് ഞാനത്. അപ്പം ഈ ഇന്ദ്രിയങ്ങൾക്ക്, അന്ധകരണേന്ദ്രിയങ്ങൾ, മനസ്സെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്കൊരു വിഷയത്തെ, ഇന്ദ്രിയ കാണുക എന്ന് പറഞ്ഞൊരു വിഷയം എടുക്കുക. ഇപ്പോൾ ഒരു ഇവിടെ ഇരിക്കുന്ന ഫോൺ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ഈ ഫോണിൻ്റെ കാഴ്ചയെ നിർവഹിക്കാൻ മനസ്സുകൂടി ചേർന്നാൽ കാഴ്ച സാധ്യമാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചേരിക്കുമ്പോൾ അളിയൻ മുമ്പിൽ കൂടെ പോയാൽ ചിലപ്പോൾ തിരിച്ചാൽ അളിയൻ വീട്ടിൽ വന്നിട്ട് അവൻ എന്നെ കണ്ടിന് വേണ്ടിയില്ല എന്ന് പറയും. കാരണം അയാൾ വേറെ എന്തോ വിഷയത്തിലായിരുന്നു, കണ്ണ് തുറന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. മനസ്സും കൂടെ ചേർന്നപ്പോഴാണ് വിഷയത്തെ സാധ്യമാവുക, വിഷയം നമ്മളിൽ വരുള്ളൂ. അപ്പം അതിനാണ് വിജ്ഞാനമായ കോശം എന്ന് നമ്മൾ പറയും. ഇന്ദ്രിയങ്ങൾ മനസ്സുമായി, അല്ല മനോമയ കോശം. ഇന്ദ്രിയങ്ങളുടെ ഇത് മനസ്സുമായി ചേരുമ്പോഴാണ് മനോമയ കോശം. ബുദ്ധിയുമായിട്ട് ഇന്ദ്രിയങ്ങൾ ചേർന്നാൽ വിജ്ഞാനമായ കോശമായി. അപ്പോൾ വിഷയം, ബുദ്ധി, അതിൽ നിന്നുണ്ടാവുന്ന ജ്ഞാനം. അപ്പോൾ വിഷയം, വിഷയം അറിയാനുള്ള ഇന്ദ്രിയം, ഇന്ദ്രിയത്തിന് ബുദ്ധി. അപ്പോൾ അവിടെ ആലോചന വരും, ചിന്ത, തീരുമാനം എടുക്കും. ഇത് ഫോണാണ്, അത് വിജ്ഞാനമായ കോശത്തിലാണ് പ്രവർത്തിക്കുക. ഫോണിങ്ങനെ വെറും കണ്ടുകൊണ്ടിരിക്കണം, ഫോണാണെന്ന് തീരുമാനം എടുക്കണില്ലെങ്കിൽ വെറും മനോമയ കോശമേ വർക്കിങ്ങുള്ളൂ. തീരുമാനിക്കുകയാണ്, നിശ്ചയാത്മിക അന്ധക്കരണ വൃത്തി ബുദ്ധി എന്നാണ്, നിശ്ചയം ചെയ്യുന്നത്. അല്ലെങ്കിൽ വ്യവസായാത്മിക അന്ധക്കരണ വൃത്തി ബുദ്ധി, വ്യവസായം ചെയ്ത് തീരും. വ്യവസായം ചെയ്യാന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കും. അപ്പം ഈ അന്ധക്കരണേന്ദ്രിയങ്ങൾ കൊണ്ടോ, ബുദ്ധി അതായത് വിജ്ഞാനമായ കോശം കൊണ്ടോ, മനോമയ കോശം കൊണ്ടോ, പിന്നെ നമ്മൾ സാധാരണ വിഷയങ്ങളെ ജ്ഞാനം കൊണ്ടോ, ഇന്ദ്രിയങ്ങളെ കൊണ്ടോ
ഒന്നും അറിയാവുന്ന ഒരു വസ്തു എന്ന് വരെ പറയുന്നുണ്ട്. ഏതാണെങ്കിൽ വസ്തുവല്ല ഈ ബോധം. അപ്പം ബോധത്തിന് ഇന്ദ്രിയങ്ങളൊന്നും വേണ്ട, അറിയാൻ തന്നെത്താൻ അറിയുകയും ചെയ്യാം, എല്ലാം അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ബോധത്തെ അറിയാനുള്ള ഒരു ഇന്ദ്രിയം അന്ധക്കരണത്തിലോ ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ ഉണ്ടാക്കി വച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിത് അറിയാതെ പോയത്, അല്ലെങ്കിൽ പണ്ടേ എല്ലാവരും ബോധവാന്മാരായന്. ബോധോദയപ്പോൾ ബുദ്ധന് ബോധമുണ്ടായി, ശങ്കരന് ബോധമുണ്ടായി എന്നൊക്കെ നമ്മൾ പറയേണ്ട ഗതികേട് വരില്ലായിരുന്നു നമുക്കൊക്കെ. പക്ഷെ അവർക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വെറുതെ മെനക്കെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വേദാന്തം ഇങ്ങനെ ചവച്ചരച്ച് ഇങ്ങനെ പുറഞ്ഞ് പോകണം, അത് ബുദ്ധിയിൽ കിടന്ന് കളിക്കുള്ളൂ. ബുദ്ധ്യാതീതമായിട്ടാണ് ബോധം ഇരിക്കുന്നത്. അപ്പോൾ ബോധത്തെ എന്തുകൊണ്ടാണ് അറിയാനുള്ളത്? ഒരു ഉപകരണവും ഇല്ല. ബോധത്തെ ബോധം കൊണ്ട് തന്നെ അറിയുകയാണ്. ബോധം കൊണ്ടറിയുക എന്ന് പറയുന്നതിന് മലയാളപരമായ ഭാഷാപരമായ പരിമിതി എല്ലായ്പ്പോഴും ഉണ്ട്. അത് ക്ഷമിക്കുക, ഭാഷ പരിമിതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബോധമായിരിക്കുക എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയാം. ആ ബോധമായിരിക്കുന്ന നിലയിൽ മറ്റൊന്നിൻ്റെയും അറിവില്ല, അതും അവിടെ പ്രധാനമാണ്. മറ്റെന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധമായിരിക്കും എന്ന് പറഞ്ഞാൽ സമാധിയല്ല. ബോധം ആയിരിക്കുക, ബോധം മാത്രം അറിയുന്നു, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. സമമായിരിക്കുന്ന ധീയാണ് ബുദ്ധി. സമമായിരുന്നാലും അതിനെയും സമാധി എന്ന് പറയും. സമാന ആയിരിക്കുന്ന അനേന അധീതിയതെ എന്നൊക്കെ പറയുന്ന നിർവചനങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. അപ്പം ബോധത്തെ അറിയാൻ ബോധം തന്നെ ആയിരിക്കുക. ബോധത്തിലേക്ക് നമ്മൾക്ക് മറിഞ്ഞു വീഴുക എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അതിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ മുങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഇരിക്കുന്നതിനെയാണ് സമാധി. അവർ വേറെ ഒന്നും അറിയുന്നില്ല. ശക്തിയെ അറിയുമ്പോൾ ബോധത്തെ അറിയാൻ പറ്റില്ല, ബോധത്തെ അറിയുമ്പോൾ ശക്തിയെ അറിയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ രണ്ട് ദ്വൈതമാണ്. ഈ ദ്വൈതം നമുക്കാണ്, പ്രപഞ്ചത്തിന് ദ്വൈതമില്ല. അതായത് അവിടെ ഞാൻ ആദ്യം പറഞ്ഞ ബോധവും അല്ലെങ്കിൽ ശിവവും ശക്തിയും ഐക്യപ്പെട്ടിരിക്കുന്നു. അതിൽ ഒന്നിനെയാണ് ഒരു സമയത്ത് അറിയാൻ പറ്റുള്ളൂ. ഒന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്വൈതമാണ്. അങ്ങനെയാണെങ്കിൽ യുക്തിവാദിയുടെ മഹാരാജാക്കന്മാരും അദ്വൈതികളാണ്. അവർ ശക്തിയെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, അതിനെ മാത്രം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെയും അദ്വൈതം എന്ന് പറയാം. ബോധത്തെ അറിയുന്നില്ലല്ലോ. ഒരു നേരത്തിൽ നമ്മളെല്ലാവരും അദ്വൈതികളാണ്. ബോധ പക്ഷേ സാമാന്യത്തെ അല്ല ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്, വിശേഷത്തെയാണ്. സാമാന്യമായിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുവരെ അറിയാത്ത ഒന്നിനെ അറിയുന്നതിനെയാണ് നമ്മൾ പ്രത്യേക അറിവ് എന്ന നിലയിൽ, അത് അദ്വൈതം എന്നതിന് വിശേഷ അർത്ഥം വന്നു. ശരിക്കും അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉള്ളതിൽ ഏതെങ്കിലും ഒന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അദ്വൈതം എന്ന് പറയാം, മറ്റത് അറിയണില്ലല്ലോ. അപ്പോൾ യുക്തിവാദിക്കും അദ്വൈതി എന്ന് പറയാം. യുക്തി കൊണ്ട് അവർ പറഞ്ഞു നമുക്ക് ഈശ്വരൻ്റെ സഹായമൊന്നും ഇവിടെ ആവശ്യമൊന്നുമില്ല, അദ്ദേഹം നമ്മളെ സഹായിക്കണം, നമ്മൾ പണിയെടുക്കണം, നമ്മൾ ജീവിക്കണം, നമ്മൾ മരുന്ന് മേടിക്കണം, ഈശ്വര വിശ്വാസിയും മരുന്ന് മേടിക്കണം, ഞങ്ങളും മേടിക്കണം, ഒരു വ്യത്യാസമില്ലെന്ന്. നിങ്ങൾക്കും സൂക്കേടുവന്നു, ഞങ്ങൾക്കും സൂക്കേടുവന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ, പക്ഷേ അതിൽ വിശേഷാർത്ഥം നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഒരു പ്രത്യേകത ഉള്ളതിനെയാണ്. അതുകൊണ്ട് അദ്വൈതം എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് ഈ ബോധത്തെ അറിയുന്നതിനെയാണ്. അപ്പോൾ ശക്തിയെ അറിയില്ല. ഇപ്പോൾ നമ്മൾ പാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാലിന് രണ്ട് ഗുണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പാലിന് വെളുത്ത നിറമുണ്ട്, പാലിന് രസമുണ്ട്. പാല് നമ്മൾ കാണുമ്പോൾ രസാനുഭവമില്ല, മേശപ്പുറത്ത് വെച്ച് പാലാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുക. വെളുത്തെല്ലാം പാലല്ല, പ്രബറും പാലും വയ്ക്കാം, പക്ഷേ പാലാന്ന് പറഞ്ഞ. അപ്പോൾ പാലിൻ്റെ നിറത്തെയാണ് നമ്മൾ പാലെന്ന് അനുഭവം. ഈ പാലെടുത്ത് കുടിക്കുമ്പോൾ രസാനുഭവം നാവില്ല, അവിടെ കാഴ്ചയില്ല. ഗ്ലാസ്സിൽ കുടിക്കുന്നതുകൊണ്ട് കാഴ്ചയുണ്ട്, പക്ഷേ രസം അനുഭവിക്കുന്ന സ്ഥലത്ത് കാഴ്ചയില്ല. നാവിൻ്റെ അറ്റത്താണ് രസം അനുഭവിക്കുന്നത്, രസനേന്ദ്രിയം എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയാനുഭവം ഉണ്ടാകുന്നിടത്ത് കാഴ്ചയില്ല. അപ്പോൾ അവിടെ രസം അനുഭവിക്കുമ്പോൾ കാഴ്ച എന്ന് പറയുന്ന അത് നഷ്ടപ്പെട്ടു. കാഴ്ച അനുഭവിക്കുമ്പോൾ രസാനുഭവമില്ല. ഏതെങ്കിലും ഒന്നേ സാധ്യമാവുള്ളൂ. നിങ്ങൾക്ക് സമാധിയിലിരിക്കുന്ന ഇരിക്കുമ്പോൾ ഞാൻ മറ്റേ അവിടെ ഹിമാലയത്തിൽ പോയത് കണ്ടു, സമാധിയല്ല.
അവിടെ വേറെ അനുഭവങ്ങളൊന്നുമില്ല, സ്വപ്നമോ സുഷുപ്തിയോ പിന്നെന്താ നമ്മൾ പറയുന്ന ജാഗ്രത ഒന്നും ഇല്ല. ജാഗ്രതയിൽ നിന്നിരിക്കുന്ന ഒരാൾ പിന്നെയും ഉണരുന്നതാണല്ലോ. സാധാരണ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെ ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ, ഇപ്പം യോഗം, യോഗി എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകൂടെ മെച്ചപ്പെട്ട നിലയിൽ ഉണരുന്ന ഒരാളെയാണ് യോഗി എന്ന് പറയുന്നത്. ദിവസവും ഇപ്പോൾ ആസനം ചെയ്യുന്ന ഒരാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടല്ലോ. ദിവസവും ഒരു മന്ത്രസാധന ചെയ്യുന്നു. ഇനി വെറുതെ ക്ഷേത്ര ദർശനം ചെയ്യുന്ന ആളും സാധാരണക്കാരനേക്കാൾ ഒരു ഒരു ശ്രദ്ധാവാനാണല്ലോ. ഒരു കാര്യം അയാൾ ചെയ്യുന്നുണ്ടല്ലോ, അത് ശരി തെറ്റെന്നുള്ളതില്ല, അയാൾക്ക് സാധിക്കുന്നതേ പറ്റുള്ളൂ. ഇപ്പോൾ ചാത്തനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ചാത്തൻ മോശം എന്ന് ഞാൻ പറയുന്നത്, ചാത്തനെ ഉപാസിക്കാനേ അയാൾക്ക് ഈ ജന്മത്തിൽ പറ്റുള്ളൂ. ആദിശക്തി സ്പന്ദത്തിലേക്ക് ഉണരണമെങ്കിൽ അതിന് പറ്റിയ ദേവതയെ ദീക്ഷാ സമ്പ്രദായത്തിൽ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് സമാധിയാണ്. ഈ സമാധി ആയ ഒരാൾ, ആ സമാധി ധ്യാനം എന്ന് പറഞ്ഞാൽ അഖണ്ഡ ബോധം, ശിവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശിവത്തെ അറിയുന്ന പറഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ തന്നെ അറിയണേ, മരിച്ചു കഴിഞ്ഞിട്ടല്ല. പക്ഷെ അവർക്ക് രണ്ട് തലങ്ങൾ നമുക്ക് പറയാം, അങ്ങനെ പറയാമെന്ന് വിചാരിക്കണം അല്ലേ. ഒന്ന്, നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന സമാധി അനുഭവം, അവിടെ നമ്മൾ അഖണ്ഡബോധത്തെ അറിയാം. അതുപോലെ തന്നെ ജ്ഞാനാനുഭവം നമുക്കുണ്ടാവും. അപ്പോൾ കർമ്മങ്ങളിൽ നിന്ന് മുക്തി വരും. ഇനി ജ്ഞാനി കർമ്മം ചെയ്താൽ ബലം ഉണ്ടാവില്ല എന്നാണ് പൊതുവെ ഒരു ധാരണ. ജ്ഞാനി ധർമാതീതമായിരിക്കുന്ന, അതായത് ധർമ്മത്തിന് നിരക്കാത്ത, ഈ നമ്മൾ അനുഭവിച്ച ബോധത്തിനും ശക്തിക്കും നിരക്കാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ കർമ്മഫലം വരും. ജ്ഞാനിയാണെന്ന് മറ്റും പറഞ്ഞിട്ട് കാര്യമില്ല, ഈശ്വരൻ ചെയ്താലും വരും. കർമ്മത്തിനെല്ലാം ഫലമുണ്ടല്ലോ. അപ്പം കർമ്മത്തെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് കൃത്യമായി പഠിക്കണം ഒരാൾ. ഇപ്പം ഞാനിക്ക് ധർമാധർമ്മങ്ങളൊന്നുമില്ല എന്ന് പറയും, സത്യാസത്യങ്ങളൊന്നുമില്ല, കാരണം ഞാനിയാണല്ലോ. അയാൾക്കേ ഇല്ലാതെ ആയിട്ടുള്ളൂ, സമൂഹത്തിൽ ബാക്കി എല്ലാവർക്കും ഇതുണ്ടെന്ന് നമുക്കൊരു ബോധ്യം കൂടി. അപ്പം നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയും, ഞാനിയായ ഒരാൾ ബോധപൂർവം ഒരു സാധാരണനെ പോലെ കഴിയാൻ സമാജത്തിൽ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ട് ജീവിക്കണം. അല്ലെങ്കിൽ നമ്മൾ പൊക്കോളണം വടക്കോട്ട്, ഒരാളും ഇല്ലാത്ത ഹിമാലയത്തിൽ എവിടെയെങ്കിലും പിടച്ചു കയറിയിരിക്കുക. അപ്പോൾ അവിടെ ആരും ചോദിക്കാനും പറയാനൊന്നും, പക്ഷേ അവിടെ ഇരുന്നും മനസ്സുകൊണ്ട് ചിന്തകളൊന്നും അധർമ്മമായിട്ട് പറഞ്ഞില്ല. അവരൊക്കെ ജ്ഞാനത്തിൻ്റെ അനുഭവം സാക്ഷാത്കാരം വരുന്നത് എന്തിനായിരിക്കണം. ഈ സമാധി അനുഭവം ഒരാൾക്ക് ഉണ്ടാവുക, സമാധി അനുഭവമുള്ള കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവണം. അതിൻ്റെ ആവശ്യം എന്താ? ഒരു സാമൂഹ്യ ചിന്ത കൂടി ഞാൻ പറയാം. ഇപ്പോൾ ശക്തി അനുഭവമുള്ള കുറച്ച് ആളുകൾ, ധാരാളം ആളുകളുണ്ട്. സമാധി അനുഭവമുള്ളവരും ഉണ്ടാവണം. ശക്തിക്ക് എപ്പോഴും എൻട്രോപ്പി ഉണ്ട് സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ, അതായത് അവ്യവസ്ഥ വരും. ആദിശക്തി ഇങ്ങനെ അവ്യവസ്ഥയിൽ വന്ന് വന്നിട്ടാണുള്ളത്, എൻട്രോപ്പി വന്നിട്ടാണുള്ളത്. ഇത് പല സ്ഥലത്തിലിരിക്കണം, നമുക്ക് രോഗം വന്നൊക്കെ ഒരു എൻട്രോപ്പിയാണ്. റിവേഴ്സ് എൻട്രോപ്പി ഭൗതിക തലത്തിൽ, അതായത് സോളിഡ് ഫോം ഓഫ് എനർജിയിൽ സാധ്യമല്ല, സബ്റ്റിൽ ഫോമിലും സാധ്യമാണ്. ഇപ്പോൾ രോഗം മാറുന്നത് റിവേഴ്സ് എൻട്രോപ്പിയാണല്ലോ രോഗവിഷയത്തിലാണെങ്കിൽ. അപ്പോൾ പ്രപഞ്ചം എപ്പോഴും അവ്യവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിണാമം വരുമ്പോൾ നമ്മൾ പരിണമിച്ച് പഴയ വ്യവസ്ഥയിലേക്കല്ല പോണേ, വ്യവസ്ഥയിൽ നിന്ന് അകന്ന് പോവുക. ഇത് കുറേ കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഇല്ലേ, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രകൃതി ചില പണികളൊക്കെ ചെയ്യും. ഒന്ന് നേർന്ന് നിൽക്കണമല്ലോ ഒന്ന്. അപ്പോൾ സംഹാരശക്തി ആവശ്യമാണ്. അതിനാണ് ഈ സംഹാരത്തിൻ്റെ ശക്തി, ഈശ്വരന് തന്നെ ഒരു സംഹാരവും സൃഷ്ടിയും സ്ഥിതിയും. സംഹാരം നമുക്കത്ര ഇഷ്ടമൊന്നുമില്ല, സൃഷ്ടിയും സ്ഥിതിയാണ് നമുക്കിഷ്ടം, ഒരു സംഹാരവും വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ശക്തിയുടെ ഈ ഇത് വരില്ല, ഡിസ്റ്റർബൻസ് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ അവ്യവസ്ഥ, അത് വരുമ്പോൾ നമ്മൾ ഈ ആയുർവേദത്തിൽ പറഞ്ഞോല്ല, ആയുർവേദത്തിൽ നമ്മൾ വാതം പിത്തം കഫം മൂന്ന് തത്വങ്ങൾ ഇങ്ങനെ പറയും. അതായത് ഓരോന്നിൽ നിന്നും രോഗം ഉണ്ടാവും, വാതജന്യ രോഗം, പിത്തജന്യ രോഗം, കഫജന്യ രോഗം. ഇത് സങ്കരമായിട്ടും വരും, രണ്ടെണ്ണത്തിനും ദോഷം വന്നിട്ട് സങ്കര രോഗങ്ങൾ വരും. വാതപിത്തജന്യം സങ്കരമാണ്. ഇത് മൂന്നും കൂടെ പിഴച്ചു പോവും. അതിന് സന്നിന്ന് പറയും, സനധാതുവിന് മൂന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ. സനാതനം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തും ഉള്ളത്,
മൂന്ന് കാലത്തിനും അതിവർത്തിയായിരിക്കുന്നു, അല്ലെങ്കിൽ അതിജീവിച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. സനാതനം, സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട്. ആ മാധവല്ല അത്, മാധവൊന്നും നിൽക്കില്ല, മാധവൊക്കെ കുറയ്ക്കുമ്പോൾ നശിച്ചാനാണ് കല്ലൊഴിച്ചു പോകുക. അതൊരു പ്രത്യേക സംഗതിയാണ്, നമ്മൾക്കിടെ ഉള്ളിലൊന്നും ഒതുങ്ങില്ലാത്ത ഒരു സംഗതിയാണ് ആ നിൽക്കുന്നത്. അപ്പോൾ മൂന്നും പഴച്ചാൽ ചികിത്സിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഇവിടെയാണ് ഇരുന്നത് ഒരു വാദം, അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ചുമ്മാ മനസ്സിലാക്കാം. പിത്തം ഇവിടെയാണ്, കഫം ഇവിടെയാണ് ഇരിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഴച്ചാൽ മറ്റത് ഇരിക്കണോണ്ട് ഇത് എവിടെയായിരുന്നു ഇരുന്നതെന്ന് കണ്ടുപിടിക്കാം. രണ്ടെണ്ണം പഴച്ചാൽ ഒരെണ്ണം ഇരിക്കണോണ്ട് അവിടെ നിന്ന് ഇത്ര ഇതിലാണ് ഇരിക്കണമെന്ന് കണ്ടുപിടിക്കാം. മൂന്നെണ്ണം പഴച്ച ഇത് എവിടെ ഇരുന്നിരുന്നെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ചികിത്സ അതാദ്യമാണ്, അവിടെ ഈശ്വര ഗുരുവിന് മാത്രമേ സാധ്യമാവുള്ളൂ. ഈശ്വരന് മാത്രമാണ്, നമുക്ക് മനുഷ്യന് ആയിട്ട് ജനിച്ച ആർക്കും ഇതിൻ്റെ ആദ്യം ഇരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല, അതിനൊരു ശാസ്ത്രവും ഇല്ല. അപ്പോൾ ഈശ്വരന് അറിയാം, ഈശ്വരൻ സർവവ്യാപിയായി സർവശക്തനായി സർവജ്ഞനായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ജ്ഞാനവും ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇവൻ്റെ വ്യക്തം എവിടെ ഇരുന്നത്. അപ്പോൾ ഈശ്വരനെ ഉപാസിക്കലല്ലാതെ ആ ചികിത്സയ്ക്ക് യാതൊരു വഴിയും ഇല്ല. അതുപോലെ ഈ ബോധം എന്ന് പറയുന്ന നില ഉണ്ട്. ആ ബോധം പ്രപഞ്ചത്തിൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഖണ്ഡ ബോധ സമാധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഇല്ലെങ്കിൽ ആ നിലയെ പ്രാപിക്കാനുള്ളൊരു മാനമാണ്, ബാക്കിയുള്ളവർക്ക് പ്രാപിക്കാനുള്ളൊരു മാനം നഷ്ടപ്പെട്ടു പോകും പ്രപഞ്ചത്തിൽ. അപ്പോൾ ഹിമാലയത്തിൽ അവിടെ അഞ്ചാറ് പേരെ ഇരുത്തിയിട്ടുണ്ട്, സ്വാമി അല്ലെങ്കിൽ സദാശിവൻ ആദിഗുരു, അപ്പുറം ഇവിടെ ചട്ടമ്പി സ്വാമി അങ്ങനെ ഒരാൾ, നാരായണ ഗുരു, അങ്ങനെ കുറച്ച് സമാധികൾ വേണം. അപ്പോൾ എന്തിനാണ് ഈ സമാധി ഇരിക്കുന്നത്, ദഹിപ്പിച്ചു കളഞ്ഞാൽ പോരെ? ആ ശരീരത്തിലിരിക്കുന്ന തരത്തിലൊരു സമാധിയുള്ള ചില ആളുകളെങ്കിലും ഉണ്ടാവണം, പരിപൂർണ ജ്ഞാനികളായിട്ടുള്ളവർ. കാരണം അവരിലൂടെയാണ് ആദിബോധവും ആദിശക്തിയും സമൂഹത്തിന് വേണ്ടി വിതരണം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പം അതാണ് ഈ ജ്ഞാന സമാധികളുടെ തന്ത്രമൊന്നും പാടില്ല, അവിടെ ഒരു ശക്തിസ്പന്ദവും പാടില്ല, അവിടെ അവർ അഖണ്ഡബോധത്തിൽ സദാ ഇരിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു നെയ്ത്തിരി കത്തിച്ച് വയ്ക്കാം, വേണമെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു ഒന്നോ രണ്ടോ നേരം വേണമെങ്കിൽ ഒരു അർച്ചന വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ചെയ്യാം, ഒരു നിവേദ്യം വയ്ക്കാം. അവർ ഉണരുമ്പോൾ അവർക്കൊരു രസാനുഭവത്തിന്, സ്ഥൂല സൂക്ഷ്മ ശരീരമുണ്ടല്ലോ അവർക്ക് വിശപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വയ്ക്കാം. വേറെ താന്ത്രിക കർമ്മങ്ങളോ ശക്തിസ്പന്ദം ഉണ്ടാക്കുന്ന മന്ത്രജപങ്ങളോ ഒന്നും പാടില്ല. പ്രണവവും പഞ്ചാക്ഷരവും, പഞ്ചാക്ഷരം ശാന്തമായി അതിശാന്തമായി ജപിക്കാം, പ്രണവം ജപിക്കാം, ധ്യാനങ്ങളൊക്കെ ചെയ്യാം ആ സമാധി പീഠത്തിൽ പോയിരുന്നു. അപ്പം നമ്മുടെ തപസ്സുള്ള ആളുകളാണെന്നിരിക്കും, എന്തെങ്കിലും സാധനമുള്ളവർക്ക് ഈ ഹയർ ബോധനിലയുടെ മുന്നിലിരിക്കുന്നു ആ ഇത് ആ ഓ ഇതിലിരിക്കുന്നു. നമ്മൾ ചുമ്മാ സാധാരണ പറഞ്ഞാൽ ഓറയിലിരിക്കുകയാണ്, അവരെ ഓറയൊന്നുമല്ല, അതിനൊക്കെ അതിജീവിച്ചിരിക്കുന്ന ബോധനില, ആ ബോധനിലയുടെ ഒരു അനുഭവം നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അവിടെ ശാന്തമായിട്ടിരുന്ന എപ്പോഴെങ്കിലും ഒരു നിമിഷം നമ്മൾ ചിലപ്പോൾ ഒന്നനുഭവിക്കും. ഒരിക്കൽ നമുക്കൊരു അനുഭവം കിട്ടിയാൽ അതിലേക്ക് നമുക്ക് ടക്ക് ടക്കെന്ന് പിന്നെയും പോകാനുള്ളൊരു ഒരു ടെക്നിക്ക് കിട്ടും. ഇപ്പോൾ ഈ ചിന്മുദ്ര ചെയ്യുന്നത് അതിനു വേണ്ടിയാണല്ലോ. ചിന്മുദ്രയുടെ പ്രയോജനം എന്താ? ഒരിക്കൽ അനുഭവിച്ചാൽ ഇതിലേക്ക് ആ ജ്ഞാനാനുഭവത്തിലേക്ക് പിന്നെ കയറാനുള്ളൊരു ടെക്നോളജിയാണ്. നമ്മളിങ്ങനെ പിടിക്കണേ അല്ലാണ്ട് ചിന്മുദ്ര, ചിന്മുദ്ര വലിയൊരു വിദ്യയാണ്, ചട്ടമ്പി സ്വാമി വിവേകാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്തൊരു വിദ്യ. അതിന് അഞ്ച് കരണങ്ങളുണ്ട്. അപ്പോൾ അതിപ്പോൾ അവരൊന്നും പഠിപ്പിക്കണില്ല, നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളതാ അത് കുറേ അഭ്യസിച്ചെടുക്കണം, ഒന്നൊന്നര കൊല്ലം മെനക്കെട്ടാനാണ് ചിന്മുദ്ര നമുക്ക് സാധ്യം. അപ്പോൾ അതിനാൽ ടക്ക് നിന്ന് നമുക്ക് വീണ്ടും ശക്തിസ്പന്ദത്തിൽ നിന്ന് ബോധത്തിലേക്ക് നമുക്ക് അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ പ്രഭാസദേവ് എപ്പോഴും ഇങ്ങനെ പിടിക്കുമായിരുന്നു പറഞ്ഞത്, അത് ഇത് വിടില്ലാന്ന്. പുള്ളി സദാ വർത്തമാനം പറയുമ്പോഴും ആൾക്കാരുടെ ഇടി കൂടുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഒക്കെ ഫുൾ സമാധിയിലാണ്. അപ്പോൾ അങ്ങനത്തെ അതാണ് സമാധി അനന്തര സ്ഥലം. അപ്പോൾ സമാധി ഇരിക്കുന്ന ഒരു സ്ഥലത്തിലൊരു ജ്ഞാനസ്ഥൻ്റെ, ഇപ്പോൾ നാരായണ ഗുരുദേവൻ്റെ സമാധിയിൽ ശരിക്ക് ശക്തിസ്പന്ദനോ തന്ത്രമൊന്നും പാടില്ല, അവിടെ ധ്യാനത്തിലിരിക്കാൻ പറ്റും. അത് ഈ ധ്യാനത്തിലിരിക്കാൻ അവിടെ കണ്ണിക്കണ്ട മന്ത്രമൊക്കെ ജപിക്കണ ആളിലൊന്നും അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. അവിടെ അവിടെ പ്രണവവും പഞ്ചാക്ഷരയും ജപിക്കാവുള്ളൂ. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഏത് സാധനങ്ങളും കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കണം, അവിടെ താന്ത്രിക ക്രിയകളെല്ലാം ഒഴിവാക്കണം. അപ്പോഴാണ് അവിടെ ആ പരിപൂർണ ജ്ഞാനശുദ്ധി വരുള്ളൂ.
ആ ഗുരുവിന് സമർപ്പിക്കാവുന്ന ഏകമന്ത്രം പ്രണവം ജപിച്ച് സമർപ്പിക്കാം. അപ്പോൾ അവരുടെ ബോധനില വളരെയധികം സമൂഹത്തിലേക്ക് വ്യാപിക്കും. അപ്പോൾ ബോധനിലയുള്ള ആളുകൾ കുറച്ച് പേരെങ്കിലും ഉണ്ടാവണം. ഒരുപാട് പേരെ ഈശ്വരൻ തന്നെ ആഗ്രഹിക്കണില്ല എന്ന് എനിക്കാണ്, അല്ലെങ്കിൽ കുറേ പേരുണ്ടായിപ്പോയേന് അല്ലേ. ഞാൻ അതൊന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയൊന്നും ആവശ്യമുണ്ടാവില്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ള ആളെ അദ്ദേഹം വെക്കുന്നുണ്ടാവും. അപ്പോൾ ആദി ഗുരു, ഈശ്വരൻ്റെ ആദി ഗുരു സങ്കല്പത്തിലാണ്, ആ ഗുരു സങ്കല്പത്തിലാണ് ഈ ജ്ഞാനപ്രവാഹം വരുക. അപ്പോൾ സമാധി ശക്തിയുടെ അനുഭവം സാധ്യമല്ല. അപ്പം ഈ ആളുകൾ പറയുമ്പോൾ ശ്രീവിദ്യ ഉപാസിച്ച് കഴിഞ്ഞാൽ ഭുക്തി മുക്തിയും കിട്ടും എന്ന് ഇങ്ങനെ പറയും അല്ലേ, ഭുക്തി മുക്തി പ്രദായിനിയാണ്. അത് സാധാരണ ലൗകികം ശ്രീവിദ്യ ഉപാസിക്കണ വെറും കാശുണ്ടാവാനോ കഞ്ഞി കുടിക്കാനോ കച്ചവടം നന്നാവാനോ ഒക്കെ, ശ്രീചക്രം എവിടെയും വെക്കാമെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കണില്ല ടി വിയിൽ, കച്ചവട സ്ഥലത്ത് വയ്ക്കാം പിന്നെ അവിടെ. അതൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ളൊരു പ്രക്രിയ എന്നല്ലാണ്ട് അതിൻ്റെ ഉദ്ദേശമൊന്നും അതിൽ കച്ചവടം നന്നാവുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതല്ല അതിൻ്റെ, അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പൂജകളും ഹോമങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ സമ്പ്രദായക്കാരിലും ഉണ്ട്, മൗലവിയെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ പള്ളിയിലച്ചനെ കൊണ്ടൊന്ന് വ്യഞ്ചരിച്ചാൽ മതി, അങ്ങനത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പം ജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും. അപ്പോൾ സമാധിക്ക് വിരുദ്ധമാവുന്നത്, സമാധിയെ പറ്റി ചോദിച്ചു തന്നെ പറഞ്ഞു, സമാധി നമുക്ക് എന്താ ലഭിക്കാത്ത, ഈശ്വരനെ ആളെ കുറച്ച് വേണ്ടി വന്നു, നിങ്ങൾ സമാധിസ്ഥനാവാൻ ആഗ്രഹമുണ്ട്, ഈ ബോധത്തെ അറിയണം എന്ന് പറഞ്ഞ് നിങ്ങളങ്ങോട്ട് ദൃഢവാനായിട്ട് നിശ്ചയവാനായിട്ട് ഇറങ്ങിയാൽ അതിലേക്ക് പോകും നമ്മൾ. ആ മാർഗം കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, ശുരസ്യധാര നിശിതാതുരത്തി, കത്തിയുടെ വായ്ത്തലേ കൂടെ നടന്നു പോണോലെ മൂർച്ച. പറയുമ്പോൾ എളുപ്പമാണ്, അത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്ന് ഞാൻ പറയാം, കത്തി അല്ല അതിനേക്കാൾ മൂർച്ചയുള്ള ഒരു സാധനമാണ്. നമ്മളിതിൽ ഒരു നാമം ദീക്ഷയെടുത്ത് ചൊല്ലാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ദുരിതം ഇളകാൻ തുടങ്ങും. അതാണ് ഈശ്വര വിശ്വാസിക്ക് ദുരിതം, എന്ത് അമ്പലത്തിൽ പോകണതിന് ദുരിതം ഉള്ളൂ. ഇതുവരെ അവൻ അവൻ്റെ ചേട്ടൻ ഈശ്വര വിശ്വാസിയല്ല, പുള്ളി നിരീശ്വരാദിയ, പുള്ളിക്ക് വലിയ കുഴപ്പമില്ല. അതെന്താ ഇവൻ്റെ ഇളകും. പൂർവ്വജന്മങ്ങളിൽ ഉപാസിച്ച ദേവത ബാധകൾ, ശത്രുബാധകൾ, പ്രേതബാധകൾ, പരദേവത ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരിതം, ഗുരുശാപം, ഇതെല്ലാം ഇളകി വരും. മൂന്ന് ദുരിതമുള്ളവർക്ക് ജ്ഞാനം ലഭിക്കില്ല, അത് മാറ്റണം. പൂർവ്വജന്മത്തിലാണെങ്കിൽ നമുക്ക് മാറ്റാം, മാറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ ജന ശരീരം വെച്ചിട്ട് വീണ്ടും ചെയ്യരുത്. സ്ത്രീ ദുരിതം, അതായത് സ്ത്രീകളുടെ ശാപം, സ്ത്രീകളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ വ്യഭിചരിക്കുക. സ്ത്രീ ആദിശക്തിയാണ്, ശാസ്ത്രത്തിൻ്റെ മുന്നിൽ സ്ത്രീ ആദിശക്തിയാണ്. അവർക്ക് ശുദ്ധാശുദ്ധങ്ങൾ കൽപ്പിക്കുക, വിവേചിച്ച് മാറ്റി നിർത്തുക, വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, ഇതൊന്നും പാടില്ല. ശ്രീവിദ്യോപാസകൻ അവരെ ശ്രീവിദ്യോപാസന ഉള്ളവർക്ക് അവരെ ശ്രീവിദ്യക്ക് തീണ്ടാരി ശുദ്ധിയൊന്നുമില്ല. അവർ പൂജയൊക്കെ ചെയ്യും, സന്ധ്യാവന്തനം മുടങ്ങിയാൽ അവൾക്ക് ദുരിതം വരും. അപ്പോൾ എന്നും ചെയ്യണം, വിളക്കൊക്കെ കൊളുത്തും. അപ്പോൾ തന്ത്രത്തിൽ ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല, അത് ഈ ക്ഷേത്രതന്ത്രത്തിനാണ്. ക്ഷേത്രത്തിൽ ശുദ്ധിയ ശുദ്ധിയൊക്കെ ഉണ്ട്, കാരണം അത് അവരെ കച്ചവടത്തിന് വേണ്ടി വച്ചേക്കണേയാണ്. പള്ളിയിൽ ശുദ്ധിയ ശുദ്ധിയൊന്നുമില്ലല്ലോ, അവർക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? അവർക്ക് അനുഗ്രഹമുണ്ടോ? അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ? അവർക്ക് ദാനമുണ്ട്, പവറുണ്ട്, രാജ്യാധികാരങ്ങളൊക്കെ ഇല്ലേ? അവർ പള്ളിയിൽ പോകണ തീണ്ടാരി നോക്കിയിട്ടാണോ? കുളിച്ചില്ലെങ്കിൽ പോലും അവിടെ ആരും ചോദിക്കില്ല. പക്ഷേ അവർക്ക് അവരുടെ പ്രാർത്ഥനയിൽ മനസ്സ് സമർപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അല്ലേ, പള്ളി പോകണമെന്നല്ലേ നമ്മൾ, പള്ളിയിൽ പോയാൽ, ഞാൻ പള്ളിയിൽ ഇവിടെ പോയാൽ നല്ല സുഖമുണ്ട്. നമ്മൾ ഈ നിലയിലായതുകൊണ്ട് എവിടെ പോയാലും പ്രശ്നമില്ല, നമുക്ക് വേറെ കീർത്തിയില്ല. അമ്പലത്തിൽ പോയാൽ ദുരിതമുള്ള അമ്പലങ്ങളുണ്ട്, അപ്പടി നെഗറ്റീവായിട്ടുള്ള അമ്പലങ്ങളുണ്ടല്ലോ, അപ്പടി കർമ്മ ദുരിതങ്ങൾ. അവിടെ കർമ്മം ചെയ്യിച്ച് ചോദിച്ചാൽ ദേവതയ്ക്ക് എൻട്രിക്കാൻ പാടുണ്ടായിരുന്നത്, കമ്പ്യൂട്ടർ വെച്ചാൽ പരിശീലടിക്കണ വഴിപാടുകളെ കൊണ്ട് ദുരിതം വന്നിട്ട് പണിയെടുത്ത് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ചെയ്യുകയാണ്. അപ്പോൾ ദേവത ഈശ്വരനാണെന്നുള്ള സങ്കല്പം തന്നെ ആളുകൾ മാറ്റണം. ഈശ്വരൻ സർവ്വവ്യാപി ആയതുകൊണ്ട് ആ ദേവതയിലും ഉണ്ട്, നമ്മളിലും ഉണ്ട്, നമ്മൾ ഉപേക്ഷിക്കുന്ന വസ്തുവിലുണ്ട്, നമ്മൾ നീചമെന്ന വസ്തുവിന്ന് അശുദ്ധി എന്ന് കരുതുന്ന എല്ലാത്തിലും ഈശ്വരത്വം, ഈ ബോധമുണ്ട്, സർവ്വവ്യാപി ആയിരിക്കുന്നതാണുള്ള ഈശ്വരൻ. അപ്പോൾ ഈ ബോധം നമ്മൾ അനുഭവിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആധ്യാത്മിക കേന്ദ്രത്തിലുള്ളവർക്ക് തീരുമാനിക്കാവുന്നതാണ്, ഒരാരാ 100 പേര് വന്നിടത്ത് ഒരു 5 ആളെങ്കിലും ഈ നിലയിൽ എത്തണം എന്നുള്ള പരിശ്രമത്തിൽ. ഒരുപാട് പേരൊന്നും, എല്ലാവരും പരിശ്രമിച്ചോട്ടെ. ഇപ്പോൾ രാമായണം എല്ലാവരും വായിക്കുന്നുണ്ട്, ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോന്നാണല്ലോ, അങ്ങനെ പറ്റുള്ളൂ. ടെക്സ്റ്റ് എന്നതിന് പറഞ്ഞ സാഹിത്യത്തിൽ പാഠം. അതുപോലെ നമ്മളിതിങ്ങനെ 5 ആൾക്ക് ആ ഞാനവിടെ, അപ്പോൾ അതിൽ ശുദ്ധി വരും. നിങ്ങളൊരു മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ മന്ത്രം കൊണ്ട് അടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുക,
ആ ദുരിതം ഇങ്ങനെ ഇളകി വരും. അപ്പം ആ ഇളകി വന്ന ദുരിതം എന്ത് ചെയ്യും? അത് ശുദ്ധിയാക്കി അതിനെ അതിൻ്റേതായ നിലയിലേക്ക് മാറ്റാൻ പറ്റണം. ഒരെനർജിയും മറ്റൊന്നായിട്ട് മാറുമല്ലാതെ ഇല്ലാണ്ടേ ആവില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം അടിസ്ഥാന ദർശനമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അധ്യാത്മവിദ്യ ചെയ്യുന്നവർ ഒരു പിതൃവിനെ കൊണ്ടുവന്ന് അമ്പലത്തിലേക്ക് ഇരുത്തുക. ഇവിടെ ആളുള്ള അമ്പലത്തിൽ പിതൃക്കളുടെ ലോകമാണ് അമ്പലം. പിതൃക്കൾക്കൊരു ലോകമുണ്ട്. ഇവിടുന്ന 365 ദിവസം സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു ടൈം സ്പേസിലാണ് അവരുടെ ലോകം. അതുകൊണ്ടാണല്ലോ ആണ്ടിലൊരിക്കൽ ബലിയിട്ട് അവർക്ക് എന്നും കിട്ടുന്നുള്ള ഭക്ഷണം. കർക്കിടവാവിന് ബലിയിടുമ്പോൾ ഒരു എനർജി കിട്ടുന്നുണ്ടല്ലോ അവർക്ക്, എന്നും ഭക്ഷണം കിട്ടുന്നുണ്ട്. അവർക്ക് 365 ദിവസം കൂടുന്നതാണ് അവരുടെ ഒരു ദിവസം. അപ്പോൾ അവർക്ക് എന്നും കിട്ടുന്നുണ്ട്. സന്ധ്യാവന്ദനം ചെയ്യണവർ 3 നേരവും തർപ്പണം ചെയ്യണ്ടല്ലോ പിതൃക്കൾക്ക്. അനുനിമിഷം എനർജി കിട്ടുന്നുണ്ട് അവരുടെ പിതൃക്കൾക്ക്. അപ്പോൾ അത്ര ശ്രദ്ധാവാന്മാരായിട്ടാണ് നമ്മുടെ സംസ്കൃതിയിൽ ഓരോരോ ചടങ്ങുകൾ അനുഷ്ഠാനം. അപ്പോൾ പിതൃക്കളെ പിതൃലോകത്തിലേക്ക് അയക്കാനുള്ള സംഗതികൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ശ്രീദുരിതം ഉള്ളവർക്ക് കുണ്ടലിനി ശക്തിയാണല്ലോ. കുണ്ടലിനി എന്ന് പറഞ്ഞ ശക്തിയാണ്. അപ്പോൾ ആ കുണ്ടലിനി ആദിശക്തിയുടെ വെഷ്ടി സ്വരൂപത്തിൽ ഇരിക്കുന്ന രൂപമാണ്. ആ കുണ്ടലിനി നിങ്ങൾക്ക് സ്ത്രീദുരിതമുള്ളവർക്ക് അനങ്ങൂല. നിങ്ങൾ എന്ത് മന്ത്രം, ശ്രീവിദ്യ അല്ല അതിൻ്റെ അപ്പുറത്തെ മന്ത്രം. പതിനാല് ക്ഷേത്രത്തിൽ തുടങ്ങാൻ പോവാൻ തുടങ്ങിയാൽ അപ്പോൾ ശ്രീദുരിതം ഉള്ളവന് നേരെ നെഗറ്റീവാകും ദേവി. കാരണം പെണ്ണിനെ ഉപദ്രവിച്ചാൽ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ തന്നെ എന്നെ ഇരിക്കും സ്ഥിതി. കടന്ന് പുറത്തു കൂടാന്ന് പറയും. ആദ്യമൊക്കെ വരണ്ടാന്ന് വിചാരിക്കും. പിന്നെ അവൻ വരുന്നു അവന് ദുരിതം ഇളകും. സർപ്പദുരിതം, നമ്മുടെ സർപ്പൻ്റെ എനർജി കൂടിയാണ് എന്ത് ഈ കുണ്ടലിന്. സർപ്പദുരിതം ഉള്ളവർക്ക് ഒരിക്കലും ജ്ഞാനം തെളിയില്ല. അവന് എപ്പോഴും മാനസിക പ്രശ്നം ഉണ്ടാകും, സാധന ചെയ്യാൻ പറ്റില്ല, ധനദുരിതം ഉണ്ടാകും, സ്കിൻ ഡിസീസ് ഉണ്ടാകും, മെൻ്റലി അവരുടെ ഡിസോർഡർ ആയിരിക്കും. ഗുരുദുരിതം, ഗുരുശാപം. ഗുരു ശാപിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ വിദ്യ നേടി. ഇപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഒരു വിദ്യ ഒരു ഗുരുവിൽ നിന്ന് നേടി. ഇപ്പോൾ യവദൂജിയുടെ അടുത്ത് വന്ന് ഞാനൊരു വിദ്യ നേടി. കുറച്ച് കഴിഞ്ഞപ്പോൾ യവദൂജിക്കിട്ട് ഒരു തൊഴിൽ കൊടുത്തേക്കാൻ തോന്നിയാൽ ഈ വിദ്യയും നമുക്കെതിരാവും, മന്ത്രമാണെന്ന് വിചാരിക്കുക. മന്ത്രദേവതയും നമുക്കെതിരാവും, ആ ഗുരു എതിരാവും. അവിടം വരെ തീരുവണെങ്കിലല്ല, സദാശിവം വരെയുള്ള അഖില ഗുരുപരമ്പര എതിരാവും. ജന്മജന്മാന്തരങ്ങളിലേക്ക് ഈ ഗുരുദുരിതം പരിഹരിക്കാൻ ഇവന് കഴിയുന്നതിന്, അത് കഴിയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കഴിയുന്നത് വരെ ഒരു ജ്ഞാന വഴിയിലും അവന് കയറാൻ പറ്റില്ല. പക്ഷേ ഈ ജപിച്ചിട്ടുള്ള വാസന കൊണ്ട് ഏതെങ്കിലും പിഴച്ച മാർഗത്തിൽ കൊണ്ട് ചാടിക്കും, ഗുരുദുരിതം കൂടുതൽ അനുഭവിക്കാൻ പറ്റും. ഇവൻ ഒരിക്കലും കയറാത്ത മുതുർമന്ത്രവാദിയുടെ അടുത്തോ അല്ലെങ്കിൽ ഏറ്റവും നീചദേവതോ ഉപാസനാ സങ്കേതത്തിലോ എവിടെയെങ്കിലും കൊണ്ട് ചാടിക്കും. അല്ലെങ്കിൽ യോഗവിദ്യ ശരിയാവണ്ണം പഠിക്കാത്ത ഒരുത്തിൻ്റെ അടുത്ത് പോയി അവൻ പ്രാണാജ്ഞ ചെയ്ത് അവൻ്റെ നാടിയൊക്കെ കുളത്തിലാക്കി പൂക്കളയും. എന്തെങ്കിലും കുഴപ്പം അവന് ഉണ്ടാവും. ഇനി ഒരു ആശാരിപ്പണി പഠിക്കാൻ പോയാലും അത് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നല്ലേ ആത്മജ്ഞാനം. ഭൗതിക ജീവിതത്തിലും വരും ഈ മിനിമം ഈ 3 ദുരിതങ്ങളെങ്കിലും ഒരു ആത്മവിദ്യയിൽ പ്രവേശിക്കുന്ന ആളുകൾ കുറേശ്ശെ കുറേശ്ശെ പരിഹരിക്കേണ്ടത്. ഇതൊക്കെയാണ് ഇളകി വരിക. ജന്മജന്മാന്തരങ്ങൾ ഉപാസിച്ച അഖില ദേവതകളും നമുക്ക് ഇളകി വരും. അതിനെയൊക്കെ ചിലത് നമുക്ക് ശുദ്ധരിക്കും, ചിലത് കർമ്മം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മദേവതയായി മാറും. അതാണ് നമ്മളൊരു ദേവതയെ ദീക്ഷയെടുത്ത് ഉപാസിച്ചു എന്ന് വിചാരിക്കുക. ആ ദേവതയെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും പണിയെടുപ്പിച്ചു. എൻ്റെ മകന് പരീക്ഷയ്ക്ക് 1-ാം ക്ലാസ് വേണം, അമ്മയ്ക്കൊരു പായസം തരാം. പണിയായി, കർമ്മദുരിതായി, കർമ്മദേവതയായി, നീചത്വം വന്നു. ആ ദേവതയെ ഉപാസിക്കുമ്പോൾ ആ ദേവതയ്ക്ക് ജ്ഞാനം വരില്ല. അപ്പോൾ നമ്മൾ ദേവതയെ ഉപാസിക്കുന്ന വഴിയാണെങ്കിൽ ദേവതയ്ക്കും ജ്ഞാനം ഉണ്ടാവണം, ഉപാസിക്കുന്ന ആൾക്കും ജ്ഞാനം ഉണ്ടാവണം. ഞാനിവിടെ ശുദ്ധി ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ചില ആളുകളുടെ ദേവതയ്ക്ക് ജ്ഞാനം വന്നു, ഇയാൾക്ക് ജ്ഞാനം വന്നില്ല. തിരിച്ച് വേറെ ചില ആൾക്ക് ഇയാൾക്ക് ജ്ഞാനം വന്നു, ദേവതയ്ക്ക് ജ്ഞാനം വന്നില്ല. അപ്പോൾ രണ്ടും ഇതാവും, കയറാൻ പറ്റില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ ദേവതയെ ശുദ്ധി ചെയ്ത് ജ്ഞാനത്തിലേക്ക് ആക്കണം, തിരിച്ച് ഇദ്ദേഹത്തിന് ജ്ഞാനം. പക്ഷേ അത് ഈശ്വര ഗുരു അല്ലെങ്കിൽ ആദി ഗുരു സദാശിവ ഗുരു ഇടപെട്ടാൽ മാത്രമേ അത് പക്ഷേ നല്ല ജന്മത്തിലേക്ക് അവർക്ക് ചെയ്യാൻ പറ്റും. ജ്ഞാന വഴിയിൽ ലഭിക്കുന്ന ജന്മത്തിലേക്ക് ഒരു ജന്മം കൂടി ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത് പൂച്ചയായിട്ടോ ചെറിയ ജീവിതമായിട്ടോ എടുത്താലും മതി. നമ്മൾ മനുഷ്യജന്മത്തിന് മാത്രമേ മഹത്വമുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറേ ആളുണ്ട്. അങ്ങനെയൊന്നല്ല. ഇപ്പോൾ ഒരു ഗുരുകുലത്തിൽ ജനിച്ച ഗുരുകുലത്തിൽ വളരുന്ന ഒരു പൂച്ച, ഒരു മഹാക്ഷേത്രത്തിൽ വളരുന്ന ഒരു പൂച്ച, ഒരു പട്ടി, അവർ ഹ്രസ്വ ജീവിതം എടുക്കാൻ വന്നേക്കണ മഹാത്മാവായിരിക്കും ചിലപ്പോൾ. അതിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വളരെ ചെറുതല്ല. അപ്പോൾ നമ്മൾ അവരിവിടെ വന്ന ആ ഗുരുസ്പർശവും ആ ദേവതാസ്പർശവും ഒക്കെ മതി അവർക്ക്. ആ ജന്മം വേഗം അവസാനിപ്പിച്ചു അടുത്ത
ഇതിൽ അവർക്ക് അവിടെ നിന്ന് തന്നെ അങ്ങ് മോക്ഷത്തിലേക്ക് വരും. ജന്മം എടുക്കാനുള്ള കർമ്മദുരിതം ബാക്കിയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാവുമ്പോൾ സമാധിയിലേക്ക് പോകുമ്പോഴും അതിനുശേഷം നമ്മൾ പോകുമ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുരിതങ്ങളൊക്കെ ശുദ്ധിയായിട്ട് ചെയ്യാൻ, ഈ തന്ത്രത്തിൻ്റെ ആകെയുള്ളൊരു പ്രയോജനം ശരിക്കും ഉപാസകനെ സംബന്ധിച്ച് ഇത് ശുദ്ധിയാക്കാൻ പഠിക്കാൻ ഈ തന്ത്രത്തിൻ്റെ ചില അംശങ്ങൾ ഉപയോഗിക്കാം. ഒരു ലഘു പൂജയും ജപം, പലതരം മന്ത്രങ്ങൾ ജപിക്കാം, ദുരിതശാന്തിക്കുള്ള ഇത് ശുദ്ധീകരണത്തിനുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഇവരെയൊക്കെ ശുദ്ധി ചെയ്ത് അവരവരുടെ ലോകത്ത്. പക്ഷേ കർമ്മപ്രായശ്ചിത്തം എപ്പോഴും വേണ്ടി വരും. ഞാൻ ജ്ഞാനിയാണ്, ഞാൻ സന്യാസിയാണ്, സന്യാസം നിങ്ങളോട് നേരത്തെ സ്വീകരിക്കാൻ പറ്റും പറഞ്ഞോ? ഇപ്പോൾ നമ്മുടെ ആളിൽ പോയി അവിടെ പോയി ഇവിടെ വാഴൂർ പോയി അവിടെ പ്രത്യാനന്ദ സ്വാമിയെ കണ്ടു, സ്വാമി എനിക്ക് സന്യാസം വേണം, നീ എന്നെ പഠിച്ച വേദാന്തം എമ്മയെ പഠിച്ചിട്ടുണ്ട്, ആ എന്നാൽ അടുത്ത ആഴ്ച തരാം. അപ്പോൾ സ്വാമി പറഞ്ഞോ ഇത് കൊണ്ടു നടക്കുമോ? സ്വാമി ആഗ്രഹമുണ്ട്, ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല, അത് കൊണ്ടു നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തരാം. അപ്പോൾ സ്വാമി എന്നെ ഇപ്പം വേദാന്ത എമ്മയെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവനെ ഒന്നും പഠിപ്പിക്കണ്ടല്ലോ. അപ്പോൾ വേറെ ഒരാളെ വിളിച്ചു, അവർ വിരതാഹോമം ചെയ്തു, ഒരു ലഘു ഹോമം പിണ്ടമൊക്കെ വെച്ചു, ഒരു പരിപാടിയൊക്കെ ചെയ്തു, കാഷായം കൊടുത്തു, ഒരു പേരും കൊടുത്തു, തീർത്ഥപാദൻ. ഇവനിവൻ്റെ കർമ്മദുരിതവും പരിഹരിച്ചിട്ടില്ല, പരദേവതയെ അനുകൂലാക്കിയിട്ടില്ല, സർപ്പദുരിതം മാറ്റിയിട്ടില്ല, മൂലകുടുംബ പിതൃക്കളെ ഒന്നും മാറ്റിയിട്ടില്ല. ഒന്നിനും മിനിമം ഈ അവൻ്റെ കുടുംബത്തിലെ ദുരിതമെങ്കിലും പരിഹരിച്ചിട്ട് വന്ന ഒരു തന്നെ വേണ്ട ഇത് കൊടുക്കാൻ. നമ്മൾ ദേശാടന സിനിമയിലെ കുടുംബ ദുരിതങ്ങളൊക്കെ പരിഹരിക്കാണ്ടില്ലേ? എന്നിട്ട് പിണ്ടം നടത്തി പരദേവതയും ദർശിച്ചു വന്ന് അനുമതി മേടിച്ചു വന്ന് അവനവൻ്റെ പിണ്ടവും ആത്മപിണ്ടവും ഒക്കെ വെച്ചിട്ടല്ലേ സന്യാസം സ്വീകരിക്കണേ. മൂപ്പിൽ മഠത്തിൽ ഇപ്പോഴും അങ്ങനെയാണ്, ശങ്കര സമ്പ്രദായമാണ് ഞങ്ങളെന്ന് അഭിമാനിക്കണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അവനവൻ ആദ്യം അവനവൻ്റെ പരദേവത, അവനവൻ്റെ സർപ്പം, കുടുംബസർപ്പം, പിതൃക്കൾ ഇവരെയൊക്കെ അനുകൂലമാക്കണം. ജനിച്ച കുടുംബത്തോടൊരു ബാധ്യത ഉണ്ടെന്ന് സാധകന്, എന്നെ അവിടെ ജനിപ്പിച്ചത് അവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഒരുത്തന ഈശ്വരൻ ഇവനെ കൊണ്ടുവന്ന് ആ കുടുംബത്തിൽ. കാരണം അവിടെ 1200 കൊല്ലമായിട്ട് കുറേ ഉപാസകന്മാർ ഗതികിട്ടാണ്ടിരിക്കുക, ഉപാസന ചെയ്തു പെട്ടുപോയി, പരദേവത പെട്ടിരിക്കുക. അപ്പോൾ ആ പരദേവതയുടെയും ആ ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും പ്രാർത്ഥന ഒരുത്തനെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം ചെയ്യാനുള്ളതെന്ന് പ്രാർത്ഥിച്ച 200 കൊല്ലമായി. അപ്പോഴാണ് ഇവൻ ജനിച്ചത്. അവൻ ജനിച്ചു, അവനൊരു ആധ്യാത്മിക ഇതുണ്ട്, എന്നാൽ ദുരിതമുണ്ട്, ദുരിതവും വേണമല്ലോ, എന്നാണല്ലോ ഈ ദുരിതം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദുരിതമുണ്ട്, ആധ്യാത്മികതയുണ്ട്. ആ കുടുംബത്തിൽ ജനിച്ചിട്ട് അവൻ ഒന്നും നോക്കാണ്ട് ഒരു 10-25 വയസ്സായി കുറച്ച് വേദാന്തം പഠിച്ചു, അവൻ ഋഷിയേച്ചി പോയി, പിന്നെ തിരിച്ചു വന്നു, ഒരു സ്വാമി സന്യാസം തിരിച്ചു, എമ്മയെ പഠിച്ചു വന്നു സന്യാസം. അപ്പോൾ ഈ കുടുംബക്കാരുടെ പ്രാർത്ഥന എന്നായി? ആ പരദേവത ഇവൻ ചെയ്യുമെന്ന് വിചാരിച്ചു, ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് അവൻ സന്യാസം തിരിച്ചു. അപ്പോൾ സന്യാസം സ്വീകരിക്കാൻ വന്നവർ മിനിമം അവൻ്റെ കുടുംബത്തിലെ ദുരിതങ്ങളും, പിന്നെ ഒരു 10 കൊല്ലം ശ്രീരാമക്ഷേത്രത്തിലെ പോലെ ബ്രഹ്മചാരിയാക്കി നിർത്തിയിട്ട് മന്ത്രമൊക്കെ ജയിപ്പിച്ചൊക്കെ ഇളക്കിയെടുത്ത് ഇവൻ്റെ പൂർവ്വജന്മ ദുരിതം കുറേ പരിഹരിച്ച് ഇടയ്ക്കിടയ്ക്ക് കാശിയിൽ പോകും, ഇടയ്ക്കിടയ്ക്ക് ഉജ്ജയിനി പോകും, അവൻ്റെ ശക്തിപീഠങ്ങളിലൊക്കെ സഞ്ചരിപ്പിച്ച് വലിയ മഹത് ഗുരുക്കന്മാരെയൊക്കെ നമസ്കരിച്ച് അവൻ്റെ കണ്ടമാനം ദുരിതമൊക്കെ പോയി കുറേ പെണ്ണുങ്ങൾക്ക് ദാനമൊക്കെ കൊടുത്ത് അവനെ കുറേ ശുദ്ധിയാക്കിയിട്ടുണ്ട് ഈ കാഷായം കൊടുക്കാൻ. ആ ബ്രഹ്മചാരിയായിട്ട് ആശ്രമത്തിലെ പണിയെടുക്കാൻ ഇപ്പോഴും ഉണ്ടല്ലോ, കാഷായം വേണമെന്നില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇത് ശുദ്ധിയാക്കാത്ത ആളുകൾ സന്യാസ മാർഗത്തിലേക്ക് ആയിരക്കണക്കിന് വന്ന് ആ രംഗം കൂടി കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ കുടുംബത്തിലുള്ള ദേവതയുടെയും പിതൃക്കളുടെയും ഉപാസകന്മാരായിരുന്ന നല്ല ജ്ഞാനയോഗികൾ വരെ ഉണ്ട്, അവനെ രക്ഷിക്കാനേ അവനെ ജനിപ്പിച്ച, അവരുടെ വരെ ശാപം ഇവനുമുണ്ട്, ഇവൻ വഴി ആ പരമ്പരയ്ക്ക് അങ്ങനെ ശാപം കിട്ടിയവരുടെ സന്യാസ സംഘങ്ങളാണ് പലരുടെയും. ഞാൻ പറയുമ്പോൾ ദേഷ്യം തോന്നും, ഞാനൊരു സന്യാസ സമ്പ്രദായത്തിനെതിരല്ല, ഞാനൊരു സന്യാസ സമ്പ്രദായത്തിൽ നിന്നൊരു മഹാസന്യാസത്തിൽ നിന്ന് തീർച്ചയെടുത്തയാളാണ്, വളരെ ബഹുമാനവും എന്നും നമസ്കരിക്കണയാളാണ്. പക്ഷേ ഇത് ഇങ്ങനെ അറിഞ്ഞ് ചെയ്താൽ ഇന്നുള്ളതിൻ്റെ 1000 ഇരട്ടി. അപ്പോൾ ഇനി സന്യാസി ആയിപ്പോയി, ഇതിപ്പോഴാണ് മനസ്സിലായേ. അപ്പോൾ അവരെന്നെയണം, വീട്ടിലാരെങ്കിലും ഉണ്ടാവുമല്ലോ ബാക്കി? ആ വീട്ടിൽ പോയി സഹോദരന്മാരെ ആരെങ്കിലും കണ്ട് നീ ഒരു ജ്യോതിഷം വയ്ക്കി, കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇവർക്ക് ഒരുപാട് പേരെ പരിചയം ഉണ്ടാവും ആധ്യാത്മിക രംഗത്തുള്ളവർ. അപ്പോൾ ഒരു നല്ല ജ്ഞാനവഴിയൊക്കെ അറിയാവുന്ന ഒരു പൂജാരിയെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത പരദേവതയും പിതൃക്കളെയൊക്കെ ഗതിയാക്കി ഒന്ന് രക്ഷിച്ചാൽ അപ്പോൾ ഇയാൾക്ക് അത് സമാധാനമായി. ഇനി സന്യാസി ആയിപ്പോയി നേരത്തെ, അവർക്കും ചെയ്യാം, വീട്ടിലാരെങ്കിലും ഉണ്ടാവില്ലേ, ഏതെങ്കിലും ഒരുത്തം ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ സന്യാസി ആയിപ്പോയത് കൊണ്ട് ഞങ്ങൾ ഇനി ഒരു മന്ത്രവും ജപിക്കില്ല. എന്നോടൊരു സ്വാമി പറഞ്ഞു, ഞാൻ വേണ്ടത് വേണ്ട, ഞങ്ങൾ ജപിക്കാൻ ആരെങ്കിലും കണ്ടുപിടിക്ക്, പുള്ളിയുടെ മേത്തൊരു വലിയ ബാധ നിൽക്കുക, പുള്ളിക്ക് സൂക്കേട് മാറണം, സ്വാമിയാണ്, ഞാനൊന്നും ചെയ്യില്ല, നമ്മളെന്ത് ചെയ്യാനാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാനിതിനെ തമാശയായിട്ട് നമ്മൾ ഇതൊക്കെ ആദ്യം എനിക്ക് ഇത് ഞാനിത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിതിൽ കുറേ കയറിയപ്പോൾ തെങ്ങിൻ്റെ മുകളിലൊരെത്തി എന്ന് പറഞ്ഞാൽ എത്താവുന്നതിൻ്റെ മാക്സിമം, പിന്നെ മുകളിലെ ആകാശമുള്ളൂ. എല്ലാ അനുഭവങ്ങളും ഉണ്ടായി. ഞാനൊരു ദിവസം പടക്കയും താഴേക്ക് പതിച്ചു, ഒരു ഹീലിങ്ങിനുള്ളൊരു എനർജി പോലും ഇല്ലാണ്ടായിപ്പോൾ എനിക്ക്. എൻ്റെ കുടുംബ ദുരിതങ്ങൾ മുഴുവൻ എന്നെ വന്നങ്ങ് ബാധിച്ചു,
എൻ്റെ വീട്ടിലാർക്കും കുഴപ്പമൊന്നുമില്ല, അവരും ദുരിതമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 11 കൊല്ലം മിനിമം എടുത്തു. ഇത് നമ്മളത് പറയുമ്പോൾ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ പറയാമെന്നു, പക്ഷേ ഇത് ആത്മീയമായ മാർഗത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയണമെന്നുള്ളൂ. ഇത് എനിക്ക് മാത്രമാണോന്ന്, അപ്പോൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് വന്നവർക്കൊക്കെ ഇത് പിന്നെ വന്നു. അത് ഞാനിത് പറ എനിക്കിത് മനസ്സിലായതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അവർ ശുദ്ധീകരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നുണ്ട്. 7 യോഗീശ്വരന്മാരുണ്ടായിരുന്നു. 7 പേരും ഒന്നിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഒറ്റക്രിയം കൊണ്ട് തീർക്കാം. ഒരു 2-3 മാസം ഇരുന്ന് ജപമൊക്കെ ചെയ്ത് ശുദ്ധി ചെയ്ത് ഇത് ഒരാൾ പോയിട്ട് അടുത്തയാൾ വരുള്ളൂ, ഒരാളുടെ കൂടെ ഒരാളിരിക്കില്ല. അങ്ങനെ 10-11 കൊല്ലം ഞാൻ എൻ്റെ പരദേവതയെ ശരിയാക്കിയത് തുടങ്ങി. സർപ്പം മൂലകളും ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ജ്യോതിഷന്മാർ പോലും കാണാത്ത അത്ര അധികം ദുരിതങ്ങൾ പരിഹരിച്ച് ഞാൻ ഒന്നെന്ന് തുടങ്ങി തിരിച്ചു വന്ന ആളാണ്. 10-11 കൊല്ലം എടുത്തു. എനിക്ക് വേറെ ഒന്നിനും നേരമില്ലാണ്ട് ഇരുന്ന് ഞാനും പിന്നെ എൻ്റെ ഭാര്യയും ഇരുന്ന് ജപിച്ച് ഒരുപാട് കാര്യം. ഞാൻ ഈ സമ്പ്രദായ ശുദ്ധി വരെ പഠിച്ചത് അങ്ങനെയാണ്. മന്ത്രമാന്ത്രികം വരെ പഠിച്ചു. ഇത് ഏത് സങ്കേതത്തിൽ നിന്ന് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലല്ലോ. ഈ മന്ത്രദീക്ഷയും സമ്പ്രദായം അല്ലാണ്ട് ഇത് ചെയ്യണേ എങ്ങനെയാണെന്ന് ആരും പഠിപ്പിക്കണില്ലല്ലോ. പൂജ പഠിപ്പിക്കണമെന്ന് നാട്ടുകാരുടെ പൂജയുണ്ട്, ദേവതയുടെ പൂജയുണ്ടെന്നുള്ളു. അവനവൻ്റെ ശുദ്ധിയൊന്നും ചെയ്യണില്ല. പിന്നെ നമ്മൾ മനസ്സുകൊണ്ടുള്ള ശുദ്ധികളും വേണം ഈ മാർഗത്തിൽ. ഏത് മാർഗത്തിൽ പോകുമ്പോഴും ഒരു ദൃഢം. ഇപ്പോൾ യോഗ മാർഗം ശീലിക്കണവർ യമനിയമമൊക്കെ അനുഷ്ഠിച്ച് പഠിക്കണമല്ലോ. ഇല്ലെങ്കിൽ ഈ ആ യമനിയമങ്ങൾ നേടിയെടുക്കാനാണ് ഈ യോഗം. യോഗം കൊണ്ട് നേടേണ്ട ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ. വാചസ്പതി അങ്ങനെയാണ് പറയണത്, ഇത് നേടാനാണ് ഇത്. യമനിയമങ്ങൾ നേടിയ ഒരാൾ ശുദ്ധനായില്ലേ? അത് നേടിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊരു കഷ്ടത കത്തിയുടെ വായത്തലാന്ന് പറഞ്ഞാൽ കത്തി ഒന്നും ഞാൻ പറഞ്ഞില്ല. അത്ര സംഘർഷഭരിതമായ ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം. നയിക്കുന്നവർക്കുണ്ടാവുക. അപ്പോൾ അവരത് ശുദ്ധീകരിച്ച് പോവുകയാണെങ്കിൽ 100 കൊല്ലം 200 കൊല്ലം 300 കൊല്ലം 500, ഞാനൊരു 10,000 ജന്മം വരെ ശുദ്ധി ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പഴയ അത്രയ്ക്ക് പൂർവ്വജന്മമുണ്ട്. അതിങ്ങനെ ഇളകി വരും നമ്മൾ. അപ്പോൾ പിന്നെ നമ്മളിത് ടെക്നിക്കൽ അധ്വാനിക്കാൻ പഠിച്ചു, ഇതും പഠിച്ചു. നമ്മളിത് തന്നെ ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചു. ഇത് എന്നെ പഠിപ്പിച്ച എന്തിനാണ് തന്നെ പിന്നെ എന്താ ചട്ടമ്പി സ്വാമി പരമ്പരയിലെല്ലാം ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട്. ചട്ടമ്പി സ്വാമിയെ 11 കൊല്ലം 13 കൊല്ലം കണ്ട് എടുത്തു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അവിടെ തന്ത്രപ്രതിഷ്ഠ ചെയ്തു വരാണ്ട് വന്ന് അതൊക്കെ മാറ്റി എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പം ഞാനതൊന്നും പറയണില്ല. പക്ഷേ ചട്ടമ്പി സ്വാമിയുടെ ആശ്രമത്തിൽ ചെയ്യാത്ത ദുരിതങ്ങളും കുഴപ്പങ്ങളും ഇല്ല. നമ്മുടെ സമ്പ്രദായ ഗുരുവാണല്ലോ. അവിടെയുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയിട്ട് മണ്ണ് ചുണ്ടാൻ പറഞ്ഞോളൂ. അങ്ങനെയാണ് ഞാൻ പറയുക. അവരവിടെ എന്തൊക്കെയോ ചെയ്യുകയാണ്, അവിടെ തന്ത്രമോ മന്ത്രമോ എന്തൊക്കെയോ ചെയ്യുകയാണ്. അവർ ക്ഷേത്ര രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചേക്കണേ. ഇത്രയും വലിയ മഹാജ്ഞാനിയായ ഒരാൾ ശങ്കരാചാര്യർക്ക് ശേഷം കേരളം കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ സമാധിയിൽ അവൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ ആശുദ്ധി എങ്ങനെ ഉണ്ടാക്കാം? അവിടെ കർക്കടവാവ് ബലിയൊക്കെ ഇടണേ. ബലിയിടാനുള്ള സ്ഥലം ചേലാമറ്റം പാപനാശമൊക്കെയാണ്. സമാധി സ്ഥലത്ത് ബലിയും ചാത്തൊന്നും കൂട്ടാൻ പാടില്ല. അവിടെ ചാത്ത കൂട്ടാൻ വരുമ്പോൾ അതിൻ്റെ അവരുടെ കൂടെ വരുന്ന പ്രേതബാധകളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കും, ഇത്രയും എനർജി ഉള്ള സ്ഥലമല്ലേ. അപ്പോൾ അവിടെ എന്നും പ്രേതബാധകളൊക്കെ ഉണ്ട്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ മഹത്തരാണെന്നാണ് പറയണത്. ഏത് എവിടെ ചെയ്യണം, ഏത് എവിടെ ചെയ്യരുത് എന്നുള്ള അറിവ്. ഇനി ചെയ്യേണ്ടത് എന്നാണെന്നറിയാൻ പാടില്ല. ചെയ്യരുതാത്തത് എന്നാണെങ്കിലും മിനിമം ആത്മസാധന കൊണ്ട് നടക്കണവർ പഠിക്കണം. യോഗം ചെയ്യണവർ യോഗ ആസനം എന്നാൽ യോഗം ചെയ്യണവർ ചെയ്യരുതാത്ത ചില കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കണം. അപ്പോൾ അതെങ്കിലും മിനിമം ഒരു സംസ്കാരം ഉണ്ടാക്കും. നമ്മുടെ ആളുകൾ ചെയ്യരുതാത്തതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് നോക്കിക്കോ. ഇപ്പോൾ പ്രകൃതി യോഗ ചികിത്സ എന്ന് പറഞ്ഞ ആളുകൾ യോഗത്തിൽ കണ്ടിട്ടില്ലേ? പ്രകൃതിക്കാർ പറയണത് പശുവിൻ്റെ ഒരു സാധനവും കൊള്ളൂല, ഏത് കിഴങ്ങൊന്നും തിന്നരുത്, നട്ട്സ് ഒന്നും തിന്നരുത്, ഇങ്ങനത്തെ പല സംഗതിയാണ് അല്ലേ. ഭൂമിയുടെ അടിയിലുണ്ടായത് ഒന്നും തിന്നരുത്. നമ്മളൊക്കെ വളർന്ന ഈ തേനും കാച്ചിലൊക്കെ തിന്നല്ലേ, ഞാൻ അതിനെ കുറ്റം പറയല്ല. അവരുടെ ശാസ്ത്രം അതായിരിക്കാം. പക്ഷേ യോഗശാസ്ത്രത്തിൽ ഊണ് കഴിക്കുമ്പോൾ എന്ത് നെയ്യ് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം, അന്നത്തിൽ നെയ്യ് ചേരാത്ത അന്നം കഴിക്കരുതെന്നാണ് പറഞ്ഞാൽ. ഇവൻ്റെ അഗ്നി ജ്വലിക്ക് യോഗം ചെയ്യുമ്പോൾ വെറുതെ ആസനം ചെയ്താൽ പോലും അഗ്നി ജ്വലിച്ച് വരുമ്പോൾ നാടികളിലേക്ക് അഗ്നി സന്നിവേശിക്കും. അഗ്നി സന്നിവേശിക്കുമ്പോൾ സ്ഥൂലാഗ്നി ആയിരിക്കും ആദ്യമൊക്കെ ഉണരുക. ജ്ഞാനാഗ്നിയൊന്നും ഉണ്ടാക്കാനുള്ള കഴിവൊന്നും സാധാരണ ചുമ്മാ ആസനം ഇരുന്ന് ചെയ്യണവർക്കൊന്നും ഉണ്ടാവില്ല. സ്ഥൂലാഗ്നി നമ്മുടെ നാടികളൊക്കെ ക്ഷയിപ്പിക്കും. അപ്പം നെയ്യ് സേവിച്ച് കഴിക്കണം എന്ന് പറഞ്ഞതാണ് ആ അഗ്നി നമുക്ക് സമീകരിച്ച് നിർത്താനാണ്. അപ്പോൾ പ്രകൃതിക്കാരൻ നെയ്യ് കഴിക്കരുന്നു, അത് കേട്ടിട്ട് യോഗം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പത്തിലേക്ക് പോകും. അപ്പോൾ അവരുടെ സംഗതി അതായിട്ട് നടക്കണം.
പ്രകൃതി അവരതായിട്ട്, അത് യോഗത്തിൽ ചേരരുത്, യോഗം യോഗിയായിട്ട് പോകണം. അവൻ അവനാവശ്യമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പോകണം. കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഈ കുഴപ്പം വരും. കുഴപ്പം വരുന്ന പറഞ്ഞാൽ ഇല്ലെങ്കിൽ ആ ഭാഗമെങ്കിലും ഒഴിവാക്കി ബാക്കി ചെയ്യിച്ചോ, യോഗത്തിൽ പറഞ്ഞേക്കുന്ന ഭാഗമെങ്കിലും. അപ്പോൾ അഗ്നിയിൽ തന്നെ സ്ഥൂല സൂക്ഷ്മങ്ങൾ കാരണം ഇതുണ്ട്. അഗ്നി ജ്ഞാനാഗ്നിയായിട്ട് സാധന ചെയ്യാൻ പറ്റണം. അതാണ് അഗ്നിവിദ്യ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ, ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇത് ദുരിതങ്ങൾ ഇളകി വരും. അപ്പോൾ ഈ ദുരിതങ്ങളുള്ള സർപ്പദുരിതവും പിതൃദുരിതവും പ്രേതദുരിതവും ഈ ഗുരുദുരിതവും ഒക്കെ ഉള്ളവർക്ക് ജ്ഞാന തപസ്സിന് ഇതെല്ലാം തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ അവനവൻ്റെ കുടുംബത്തിലെ ദുരിതങ്ങൾ മിനിമം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതൊരു അത്യാവശ്യമാണ് സാധനയിൽ താല്പര്യമുള്ളവർക്ക്. കാരണം അവനെ ജനിപ്പിച്ചേക്കുന്നൊരു ഒരു സാധ്യത, ഒരു അവനൊരു കടമ കൂടി ഉണ്ട്. നമുക്ക് നമ്മൾ ജനിക്കുന്ന കുടുംബത്തിലൊരു കടമയാണ്. ഞാനൊരാളെ കണ്ടു, ഇത് പറയാമെന്ന് എനിക്കറിയാൻ പാടുള്ളൂ, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇവിടെ വരാറുണ്ട് അദ്ദേഹം 10-70 കൊല്ലം സാധന ചെയ്ത ആളാണ്. 3000 ഭസ്ത്രീയൊക്കെ ചെയ്യും, വലിയൊരു മനുഷ്യനാണ്. സാധന എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യാത്ത യോഗ സാധനങ്ങളില്ല. രാവിലെ 2:30 എണീക്കും. അദ്ദേഹം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചയാളാണ്. അദ്ദേഹത്തെ ക്രിസ്ത്യാനിയായിട്ട് ജനിപ്പിച്ചത് ഈ മന്ത്രവും തന്ത്രവും അല്ലെങ്കിൽ പൂജയും ഹോമം ചെയ്യാണ്ടിരിക്കാനാണ് ഈശ്വരൻ, കാരണം അവർക്കതില്ലല്ലോ. അങ്ങേരം അവിടുന്ന് 16-ാമത്തെ വയസ്സിൽ വീട്ടിൽ അമ്മയെ നമസ്കരിച്ച് എനിക്ക് ജ്ഞാനം വേണമെന്നും പറഞ്ഞ്, ജ്ഞാനം മാത്രമേ അങ്ങേരം ആഗ്രഹിച്ചിട്ടുള്ളൂ, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര ശുദ്ധനായൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞു ഭയങ്കര സാധനയാണ്. അങ്ങേര് ചൊല്ലാത്ത മന്ത്രങ്ങളില്ല, ദേഷ്യമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങേർക്ക് ജ്ഞാനാനുഭവം വരുന്നില്ല. ഇവിടെ വന്നിരുന്ന നൊലൊളിക്കുകയാണ് നമ്മുടെ മുമ്പിൽ, കരയുകയാണ് ഇത്രയും വയസ്സായ ആൾ. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ശുദ്ധിയൊക്കെ ചെയ്തു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ അവിടെ എന്താണോ പൂജ ചെയ്യേണ്ടാത്ത അദ്ദേഹം ഇവിടെ വന്ന് ഹിന്ദു ധർമ്മത്തിൽ നിന്നുള്ള സർവ്വഹോമവും പൂജയും ഒക്കെ പെടുത്തി ദിവസവും ഹോമവും പൂജയായി, യോഗവും ചെയ്യും, പൂജയും ഹോമവും തന്ത്രവും. അപ്പം നമ്മൾ ജനിച്ച സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടുത്തെ അവിടെ ജനിച്ചേക്കണ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു മുസ്ലിമായ ജനിച്ച ആൾ വന്ന് ഹോമം ചെയ്യേണ്ട ആവശ്യമില്ല, ജ്ഞാനവഴി സ്വീകരിക്കാം. സൂഫിസത്തിൽ ജ്ഞാനമുണ്ട്, അയാൾക്ക് വന്നിനി ഹൈന്ദവ സമ്പ്രദായത്തിൽ ജ്ഞാനവഴിയിൽ ജ്ഞാന സമ്പ്രദായം മാത്രം ചെയ്താൽ ഹോമം പൂജ ഒന്നും അയാളെ പഠിപ്പിക്കരുത് നമ്മൾ. കാരണം അയാളത് ചെയ്താൽ അയാൾക്ക് ആ വാസന കിടക്കുന്നുണ്ട് പഴയ ജന്മത്തിൽ, അയാൾ ടക്കെന്ന് അതിൽ കയറി പിന്നെ അതിൽ നിന്ന് ഇറങ്ങില്ല. കർമ്മവിഭാഗങ്ങൾ കർമ്മങ്ങളിൽ പെട്ട് കർമ്മ കലാപം എന്നൊക്കെ പറയില്ല, അതിൽ പെട്ട് അയാളുടെ മനസ്സ് വീണ്ടും കർമ്മത്തിലേക്ക് പോകും. അപ്പം നമ്മൾ ഒരാൾ ജനിച്ച അച്ഛൻ അമ്മ അവരുടെ സംസ്കൃതിയിൽ അവർക്ക് എപ്പോഴും അതിൻ്റെ ഒരു നിരീക്ഷണം കൂടി വേണം. എൻ്റെ അഭിപ്രായം അവരെ മതം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജ്ഞാനം കൊടുക്കണതിന് മതം എന്തിനാ? ജ്ഞാനവും ഈ മതമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇത്രയും വിദ്യകളൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ പോലും മതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ, സമ്പ്രദായത്തിനല്ലേ ഉള്ളൂ. എന്തു മതം ഇവിടെ മതം ആരാ അനുഷ്ഠിക്കണേ? പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒരു സമാധിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലതാണ്. അല്ലാത്തവർ എൻ്റെ അഭിപ്രായത്തിൽ പക്ഷേ ഒരു ക്ഷേത്ര ദർശനവും ഒരു വഴിപാട് കഴിക്കലും ഒരു സമർപ്പണവും പിന്നെ വർഷത്തിൽ കുറച്ച് വ്രതം ഒക്കെ നോട്ട് വേണമെങ്കിൽ ഏകാദശിയോ ചന്ദ്രമാസമോ ചന്ദ്രായണമോ ഒക്കെ അങ്ങനെ ഒരു ശുദ്ധീകരണമൊക്കെ ചെയ്ത് കുറച്ച് കായിക വ്യായാമമൊക്കെ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എല്ലാം അങ്ങ് ജ്ഞാനത്തെക്കുറിച്ചാണ് പോയിൻ്റ് ചെയ്യുന്നത്. ആത്മവിദ്യ എന്നാൽ എന്താണ്? നമ്മൾ ഈ ജ്ഞാനം നേടാനായിട്ട് നമുക്ക് ഇച്ഛയും സാമർഥ്യമൊക്കെ ഉണ്ടെങ്കിലും അതിലേക്ക് എത്തണമെങ്കിൽ ചില വിദ്യകൾ ആവശ്യമാണ്. വിദ്യ എന്ന് പറഞ്ഞ വാക്കിന് സാധന എന്നും കൂടി അർത്ഥമുണ്ട്, ഉപാസന എന്നും അർത്ഥമുണ്ട്. വിദ്യ ഉപാസന, മലയാളത്തിൽ വിദ്യ എന്ന് എഴുതുമ്പോൾ ഹ്രസ്വമായിട്ട് എഴുതാം, സംസ്കൃതത്തിൽ ദീർഘത്തിൽ എഴുതാം വിദ്യ. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പൊതുവെ എല്ലാവരും എല്ലാത്തിനെയും ആത്മവിദ്യ എന്നാണ് ഇത്തരം മാർഗത്തിൽ പോകുന്നവർ പറയുന്നത്. അങ്ങനെ ശുദ്ധം അശുദ്ധം എന്നൊക്കെ വിവേചിച്ച് പറയുന്നവരുണ്ട്, ഞാനതിനൊന്നും മുതിരണില്ല. എല്ലാത്തിനും ഒരു സ്ഥാനം ഇവിടെ ഉണ്ട്. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞത് അതിന് ആത്മശബ്ദം. ആത്മശബ്ദം എന്ന് പറയുന്ന ഞാനായിരിക്കുന്നത് യാതൊന്നാണോ അത്, അതിന് വേദാന്തത്തിൽ പറഞ്ഞ ബോധം, ബ്രഹ്മം എന്നൊക്കെ നമ്മൾ പറയാം. നമ്മളിലിരിക്കുമ്പോൾ അതിനെ പരിമിതപ്പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പരിമിതപ്പെട്ടല്ല ഇരിക്കുന്നത്, നമ്മുടെ മനസ്സ് പോലും പരിമിതപ്പെട്ടല്ല. മനസ്സ്
സാമൂഹിക മനസ്സായിട്ടാണ് ശരിക്കും ഇരിക്കണേ. നമ്മൾ പറഞ്ഞു വരുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ്, എൻ്റെ മനസ്സ്, നിൻ്റെ മനസ്സ്, ആ മനസ്സ്. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനും വിശ്വ മനസ്സ് എന്ന് പറയുന്ന മഹർഷി അരവിന്ദനൊക്കെ പറയുന്നു സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ. അത് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അരവിന്ദൻ ഇൻ്റഗ്രൽ യോഗയിലൊക്കെ അത് വളരെ ഗൗരവമായിട്ട് പഠിക്കുകയും പറയുകയും അനുഷ്ഠിക്കുകയും അത് സ്വായത്താക്കുകയും ചെയ്തല്ലോ ഒരായിരം പേര് ഒരുമിച്ച്. ആത്മവിദ്യ എന്ന് പറയുമ്പോൾ ഞാനായിരിക്കുന്ന യാതൊന്നാണോ അതിനെ അറിയാനുള്ള വിദ്യ എന്ന് നമുക്ക് ഭാഷാപരമായിട്ട് വേണമെങ്കിൽ പറയാം. അതിൽ അനേകതരം വിദ്യകൾ, ഇപ്പോൾ തന്ത്രത്തിൽ ആത്മവിദ്യ എന്ന നിലയിൽ ശ്രീവിദ്യ, ദശവിദ്യകളൊക്കെ ആത്മവിദ്യയായിട്ടാണ്. ശൈവത്തിൽ വിദ്യയുണ്ട്, വൈഷ്ണവത്തിൽ വിദ്യയുണ്ട്. താന്ത്രികമായിട്ടും ആത്മവിദ്യ എന്ന നിലയിൽ നമുക്ക് അനുഷ്ഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ചിന്തയിൽ ചെയ്യുകയാണെങ്കിൽ ആത്മവിദ്യ. ആത്മവിദ്യ എന്ന് പൊതുവേ അറിയപ്പെടുന്നത് വേദാന്തത്തെയാണ്. പക്ഷെ വേദാന്തത്തിലെ വിദ്യകൾ ആരും പഠിപ്പിക്കുന്നില്ല. ഒരു പ്രഭാഷണത്തിലും വേദാന്ത വിദ്യകൾ, വേദാന്തം എന്താണ് എന്നാണ് പഠിപ്പിക്കുന്നത്. വേദാന്തത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈശ്വരൻ, ജീവൻ, ജഗത്ത്, മൂന്ന് വിഷയങ്ങളേ ലോകത്തുള്ളൂ. ഈശ്വരനും ഒരു ഈശ്വരനായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ ജീവൻ്റെ വിഷയങ്ങൾ, ജഗത്ത് പ്രപഞ്ചത്തിൻ്റെ വിഷയം. അങ്ങനെ മൂന്ന് വിഷയങ്ങളാണ് വേദാന്തത്തിൽ പറയുന്നത്. ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ ശാസ്ത്രങ്ങളും നോക്കിയാലും ഇത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ വരും, പെടുത്താം. ഈശ്വരൻ എന്ന് പറയുന്നതിനെ പ്രാപിക്കലല്ല ആത്മവിദ്യ. നമ്മൾ പലരും ഈശ്വര സാക്ഷാത്കാരം എന്ന് സാമാന്യ അർത്ഥത്തിൽ അങ്ങനെ സാധാരണ ആളുകൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ബ്രഹ്മം എന്നൊന്നിപ്പോൾ ആരും പറയാനൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറയും. മലയാളത്തിൽ ദൈവം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ. ദൈവം എന്ന് പറയുന്ന വാക്ക് ശരിക്കും തമിഴിലുള്ള വാക്കാണ്. ദൈവം എന്ന് ഈശ്വരൻ എന്നർത്ഥമുള്ള ഒരേ ഒരു ഭാഷ തമിഴിലാണ്. സംസ്കൃതത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ കർമ്മവും കർമ്മഫലവും എന്നാണ്. ദൈവകൃതം എന്നൊക്കെ പറയാറില്ല വീടുകളിൽ, വണ്ടി ഇടിച്ചാത്തവൻ്റെ വീട്ടിൽ പോയി ദൈവകൃതം സമാധാനിക്കുക എന്നൊക്കെ പറയും. ഈശ്വരൻ വണ്ടി ഇടിപ്പിച്ചു എന്നല്ല, അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലം. തമിഴിൽ ദൈവം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ്. ശ്രീനാരായണ ഗുരുവൻ ദൈവശബ്ദം ഉപയോഗിച്ചങ്ങനെ ദൈവമേ കത്തുകൊള്ളുന്നു കൈയിടാതെ ഇങ്ങനെ ഞങ്ങൾ അല്ലേ. അവർ തമിഴിൻ്റെ, തമിഴ് രണ്ടാം ഭാഷയായിരുന്നല്ലോ നമ്മുടെ പല കേരളത്തിലെ എല്ലാ സ്കൂളിലും. എൻ്റെ അച്ഛനൊക്കെ തമിഴ് പഠിച്ചിരുന്നു, സ്കൂളിൽ തമിഴുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയതാണ് നമുക്ക് ആ ഭാഷ നഷ്ടപ്പെട്ടതും ദ്രാവിഡ സംസ്കൃതി അറിയാൻ പറ്റാതെ പോയതും നമ്മുടെ സിദ്ധജ്ഞാന വഴി മുഴുവൻ നമുക്ക് അന്യമായി പോയതും. ഒരു പക്ഷേ തമിഴിനെ ഒഴിവാക്കിയതുകൊണ്ടായിരിക്കും. എന്നാൽ സംസ്കൃതത്തെ കൊണ്ടുവന്നോ? തിരിച്ച് കൊണ്ടുവന്നില്ല. ഇനി സംസ്കൃതം പഠിച്ച ആളുകൾക്ക് ഈ ശാസ്ത്രജ്ഞാനം വല്ലതും കിട്ടിയോ? അതൊട്ടില്ല. കാര്യം ഇപ്പം ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ വേദാന്തം. വേദാന്തത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ഉപനിഷത്തുകൾക്ക് ഭാഷ്യം ചെയ്തു, അദ്ദേഹം ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചെയ്തു, പിന്നെ അദ്ദേഹം ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം ചെയ്തു. ഭഗവത്ഗീതയുടെ അപൂർവത എന്ന് പറഞ്ഞാൽ എൻ്റെ കർമ്മദർശനമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോ, ബാക്കി എല്ലാ ശാസ്ത്രങ്ങളും മറ്റ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകളിലെ സാങ്കേതികത്തിലെ യോഗത്തിലൊക്കെ ഉള്ളതാണ്. മാന്യ തിലകൻ ഭാഷ എഴുതുമ്പോൾ ഗീതാരഹസ്യം, അദ്ദേഹത്തിൻ്റെ ഭാഷത്തിൻ്റെ പേര് ഗീതാരഹസ്യം. അത് കർമ്മ യോഗമായിട്ടാണ് എഴുതിയത്. ഭഗവത്ഗീതയുടെ അപൂർവത, ശാസ്ത്രത്തിൽ സപ്തലിംഗ പദാർത്ഥ വാചിയാണ് ശാസ്ത്രം എന്നൊക്കെ പറയും, പക്ഷേ അതിൽ ഉപക്രമം, ഉപസംഹാരം, അപൂർവത എന്നൊക്കെ പറയുന്ന ലക്ഷണങ്ങൾ. അതിൽ അപൂർവത എന്ന് പറഞ്ഞാൽ മറ്റെങ്ങും പറയാത്ത, ഇതിൽ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഹൈപ്പോസിസ് എന്നൊക്കെ പറയില്ലേ ഈ റിസർച്ച് ചെയ്യുമ്പോൾ, അതിൽ മാത്രം ഉള്ളത്. ബാക്കി പലതും പലതിലും പറഞ്ഞിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഭഗവത്ഗീത. എന്തിനായിരിക്കണം ഈ കർമ്മദർശനം? കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം? അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ഭഗവത്ഗീതയെ വേദാന്ത ഭാഷ പോലെയാണ് ചെയ്തിരിക്കുന്നത്. തിലകൻ കർമ്മ, ഗാന്ധിജി വേറൊരു രീതിയിലാണ്. എല്ലാവരും ഭാഷ എഴുതുന്നത്, ഭഗവത്ഗീതയ്ക്ക് ഭാഷ എഴുതാത്ത ആൾ തന്നെ വളരെ കുറവ്. യുക്തിവാദികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ എഴുതാം, കാരണം അവർക്കൊക്കെ ഉള്ളതുണ്ട്, അതിൽ എല്ലാവർക്കും പറ്റിയതുണ്ട്. താന്ത്രിക പരിഭാഷ വരെ ചെയ്തിട്ടുണ്ട്. തന്ത്രമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അഭിനവ ഗുപ്തൻ്റെ ഭാഷയുണ്ട്. അപ്പോൾ
അതിനെന്തോ തന്ത്രാംശങ്ങളൊക്കെ ഉണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് താന്ത്രികനായിരുന്നല്ലോ, താന്ത്രികനായിരുന്നു, ശ്രീവിദ്യ ഉപാസകനൊക്കെ ആയിരുന്നു, ഗുരുവാസാവ് മഹർഷിയുടെ ശിഷ്യനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പരമ്പരയൊക്കെ ഉണ്ട്. ഇപ്പോൾ ആത്മവിദ്യ എന്ന് പറയുന്നത് ഈ വേദാന്തത്തിൽ ആ അതിൽ എല്ലാത്തിനും ഉണ്ടല്ലോ, ഒരു നോളജ് ലെവലും ഉണ്ട്, അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡും ഉണ്ട്. ആധുനിക ശാസ്ത്രക്കാർക്ക് പഠിച്ചവർക്കാണ് അത് പെട്ടെന്ന് മനസ്സിലാവുക, പഴയ ആളുകൾക്ക് മനസ്സിലാവൽ കുറവാണ്. ഇപ്പോൾ ആശാരി പണി പഠിക്കും, വാസ്തു ശാസ്ത്ര കണക്കുകളൊന്നും പഠിക്കില്ല ചിലർ, ജോലി വരച്ചിട്ട് കൊടുത്താൽ പണി അറിയാം. ചിലർ അതിൽ സ്ഥപതിമാർക്ക് രണ്ടും അറിയാം, ചില ആളുകൾക്ക് അതിൻ്റെ ശാസ്ത്ര ഭാഗം അറിയാം, ഈ പണി അറിഞ്ഞൂടാ. ഇപ്പോൾ പുതിയ എഞ്ചിനീയർമാർ കണ്ടിട്ടില്ലേ, അവരതിൻ്റെ സയൻസൊക്കെ പഠിക്കും, പണിയാൻ വേറെ ആൾ വയ്ക്കും. ഇത് രണ്ടും ചേർന്നതാണല്ലോ. അപ്പോൾ ആത്മവിദ്യാശാസ്ത്രത്തിൽ വേദാന്തത്തിൻ്റെ അതിൻ്റെ ഉപനിഷത്ത്, ഏതെങ്കിലും ഒരു ഉപനിഷത്ത് നിങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ ആ ബോധനില, നമ്മളാരായിരിക്കുന്നു, തത്വങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, നമ്മളാരാന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഈ ബാഹ്യമായിട്ട് കാണുന്നതിൽ തൊട്ട് തുടങ്ങണമല്ലോ, എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, ഈ ശരീരം എന്താണ്, എന്താണ് മനസ്സ്, അങ്ങനെയൊക്കെ പഠിച്ച് അവസാനം നമ്മൾ ബോധനിലയെ പറ്റിയിട്ട് പരാമർശിച്ച് അതിലൊരു തത്വബോധം, നമ്മൾ ബോധമാണ് എന്നൊരു താല്പര്യം ജനിപ്പിക്കും, അത്രയും അതേകൊണ്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൽ വിദ്യകളുണ്ട്. ഇപ്പോൾ പ്രണവവിദ്യയുണ്ട്, പ്രണവവിദ്യ പല ഉപനിഷത്തുകളിലുണ്ട്. പ്രണവം എന്ന് പറഞ്ഞാൽ ഓം എന്ന് പറയുന്ന, നമ്മൾ ഓം എന്ന് പറഞ്ഞാൽ ജപിക്കേണ്ട മന്ത്രമല്ല, പക്ഷേ ജപിക്കുകയും ചെയ്യാം. ബ്രഹ്മസ്വരൂപ തസ്യ വാചക പ്രണവാന്ന് പതഞ്ജലി പറയും. അതെന്ന് പറഞ്ഞാൽ അവൻ്റെ അതിൻ്റെ വാചകമാണ് എന്ന് പറഞ്ഞാൽ, ഈ ശിവത്തിൻ്റെ ബ്രഹ്മത്തിൻ്റെ എന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വചിക്കാമെങ്കിൽ അതിനുള്ള ഒരു സാധ്യത ഈ പ്രണവമാണ്. പക്ഷേ പ്രണവസ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്, പ്രണവമല്ല. ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ജയൻ പായ്പുറ, എന്നാൽ ജയൻ പായ്പുറയാണോന്ന് വെച്ചാൽ അല്ല, അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് പോലെ അത് വേറെ ഒന്നാണല്ലോ. ഈ പേരുമായിട്ട് യാതൊരു ബന്ധവും അതിന് ഇല്ല, അത്രയും സാധാരണ ആ അക്ഷരത്തിനുള്ളൂ. പക്ഷേ അതിൻ്റെ ശബ്ദം, അതിൻ്റെ പ്രകാശവത, ജ്ഞാനപ്രകാശം പ്രണവം ജപിക്കുമ്പോഴാണ് നമ്മളിൽ ആ തെച്ചിങ്ങി വരിക. അതൊരു വിദ്യയായിട്ടുണ്ട് ആ പ്രണവവിദ്യ. കുറേ പദ്ധതികളായിട്ടാണ് അത് പഠിക്കുക. നമ്മുടെ ഇട പിങ്കള നാടികളിൽ ചന്ദ്രൻ, അതുപോലെ സൂര്യൻ, ഇതിൻ്റെ ഇത് പൂർണ്ണമായിട്ട് ശുദ്ധിയാവണം. പിന്നെ അഗ്നി ഇരിക്കുന്നത് നമ്മുടെ മണിപൂരൊക്കെ തിരിക്കുന്ന ജഡ സ്ഥൂലാഗ്നി ഉണ്ട്. ആ സ്ഥൂലാഗ്നിയെ നമ്മൾ ഈ സുഷുമ്നയിലൂടെ ജ്ഞാന ഭാവത്തിൽ അത് എങ്ങനെയാണ് ജ്ഞാന അഗ്നിയാക്കി മാറ്റുക, ആ ജ്ഞാനാഗ്നി ആയാൽ അത് സുഷുമ്നയിലൂടെ ഈ അഗ്നി ജ്ഞാനാഗ്നിയായിട്ട് മുകളിലേക്ക് കയറുകയെന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെ ആക്കിക്കൊണ്ട് കാര്യമില്ല, അപ്പുറത്തും ഇപ്പുറത്തും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും മണ്ഡലത്തിൽ രണ്ട് തരം അഗ്നി രണ്ട് പ്രകാശം വേറെയുണ്ട്. അപ്പോൾ അതങ്ങനെ അല്ല, അത് ഐക്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്, അത് അതിലേക്ക് നമ്മളായിട്ടിരിക്കുന്നൊരു, നമ്മൾ ജന്മനാ വന്നിരിക്കുന്ന ഒരു പിണ്ട പ്രകാശമുണ്ട്, പിണ്ടലിംഗം എന്നൊക്കെ പറയും മറ്റേ ഇവർ, മറ്റേ ആര്, നമ്മുടെ സിദ്ധജ്ഞാനവാർഗികൾ ലിംഗങ്ങൾ, അഞ്ച് തരം ലിംഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കും. അപ്പോൾ അതിൽ ആ പിണ്ടലിംഗ പ്രകാശത്തെ ഇതിൽ എങ്ങനെ എമർജ് ചെയ്തിട്ട് ലയിപ്പിച്ചിട്ട്, അതാണ് അഗ്നിവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അല്ല അത് പ്രണവവിദ്യ. അത് അത് തന്നെ വേറൊരു പദ്ധതിയിൽ ചെയ്യുന്ന, അത് ഞാൻ അഗ്നിവിദ്യ പറഞ്ഞത് പ്രണവവിദ്യ, ഈ പ്രണവത്തിൻ്റെ ശബ്ദങ്ങളെ എങ്ങനെ ഇതിൽ ചെയ്യാം, അഗ്നിവിദ്യ ഇത് എങ്ങനെ ചെയ്യാം ലയിപ്പിക്കാം, അത് അത് പഠിക്കുന്ന ഒരു വിദ്യയാണ്. സത്യകാമ വിദ്യ എന്നും അതിന് പേരുണ്ട്. അപ്പോൾ ആ വിദ്യ ആരും പഠിപ്പിക്കണില്ല. അപ്പോൾ ഈ ഉപനിഷത്തിൽ തത്വറച്ചു, എൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താ, നിങ്ങളെങ്ങനെയാവും, അഗ്നിയാണോ നമ്മളതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചു. പക്ഷേ അതാവാനുള്ള വിദ്യ ഉപാസനാ പദ്ധതി, അത് ദീക്ഷ കൊടുക്കാറിയണം, അത് ശിഷ്യനെ അടുത്തിരുത്തി ചെയ്യിപ്പിക്കണം. കാരണം അത് ഒട്ടും മാറാൻ പാടില്ല. ചില കുഴപ്പത്തിലായി കഴിഞ്ഞാൽ അതിനെ സ്ഥൂലാഗ്നി ജ്വലിക്കും, സ്ഥൂലാഗ്നി ജ്വലത്തിന് ഈ പല്ലൊക്കെ ചാടിപ്പോവും, നാഗമൊക്കെ ചിലപ്പോൾ ഇളകിപ്പോവും. നമ്മൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കി, ഈ നമ്മുടെ ഹോമകുണ്ഡത്തിലെ അഗ്നി ഇങ്ങനെ എടുത്തിട്ട് അഗ്നിയെ ഞാൻ സ്വാഹ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ കഴിക്കാമെന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച് നോക്കും, ഒരു മൂന്ന് ദിവസം നാല് ദിവസം ചെയ്യണം, നിങ്ങളുടെ ഈ ഇതൊക്കെ കറക്കും, പല്ലൊക്കെ ചിലപ്പോൾ ഇളകി ചാടിപ്പോവും. അപ്പോൾ ആ അഗ്നിയല്ല, അത് അവരെ ദേവതാഗ്നി ആകണുള്ളൂ. ഹോമത്തിൽ നിങ്ങൾ ഞാനാഗ്നിയല്ല, ദേവതയുടെ അഗ്നി ആകണുള്ളൂ, ദേവതയെ ആവാഹിച്ച് ദേവതയാഗ്നി ആക്കണുള്ളൂ, സ്ഥൂലാഗ്നിയെ മാറ്റി ദേവതാഗ്നി ആക്കണുള്ളൂ എന്നാണ് ഈ താന്ത്രികന്മാരോട് ചോദിച്ചു നോക്കാം. ഗണപതി ഹോമത്തിൽ ഗണപതിയെ ദേവതാഗ്നി ആക്കി മാറ്റും, അതിനുള്ള ശുദ്ധിയും പ്രക്രിയയും അർച്ചനയൊക്കെ അവർ ചെയ്യണം. ഞാനാഗ്നിയാക്കാൻ പറ്റില്ല,
അതൊരു ഗുരുവിൻ്റെ സമ്പ്രദായത്തിൽ മാത്രമാണ് പറ്റുള്ളൂ. അതാണ് അഗ്നിവിദ്യ. അതുപോലെ തന്നെ പ്രണവവിദ്യ എന്ന് പറയുന്നത് പ്രണവത്തിൻ്റെ ഈ അകാരമകാര ഉകാരങ്ങളും പിന്നെ അനുസാരം ബിന്ദു അങ്ങനെ മഹാസ്ഥാനം എന്നൊക്കെ പറയുന്ന അതിലേക്ക് ലയിപ്പിക്കുന്നതിന് നമ്മൾ വെറുതെ ആ പ്രണവം എങ്ങനെ ജപിക്കണം, അപ്പോൾ നമ്മുടെ ഇടയിലും പിങ്കളയിലുമുള്ള ശക്തി വ്യത്യാസങ്ങളെ എങ്ങനെ ഐക്യപ്പെടുത്തണം, പിന്നെ നമ്മുടെ മൂലാധാരത്തിൽ ശക്തിയുണ്ട് അതിനതീതമായിരിക്കുന്ന ബോധനിലയിലേക്ക് എങ്ങനെ നമുക്ക് ഈ പ്രണവത്തെ, അതൊരു ഒന്നൊന്നര കൊല്ലത്തെ സാധന കൊണ്ടൊക്കെ അതിൻ്റെ 5 പാദങ്ങൾ പഠിച്ചെടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പന്മനാശ്രമത്തിൽ നടന്ന ക്യാമ്പിൽ നമ്മുടെ നാട്ടുകാരെയും ഒരു പാദം എൻ്റെ പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഗുരുപരമ്പരയിലേക്കുള്ള പ്രണവ സമർപ്പണമാണ് എൻ്റെ ആദ്യത്തെ പാദം. അപ്പോൾ ആദിഗുരു സദാശിവൻ, സദാശിവൻ മുതൽ നമ്മുടെ സ്വഗുരു വരെയുള്ളവർക്ക് ഈ പ്രണവത്തെ തന്നെ നമ്മൾ സമർപ്പിച്ച് അവരിലൂടെയുള്ള സമ്പ്രദായ ജ്ഞാനപ്രകാശത്തെ നമ്മൾ സ്വീകരിച്ചാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെ അത് ഗൗരവമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് പ്രണവവിദ്യയുടെ ഓം എന്ന് നീട്ടി വിളിച്ചാൽ എന്ന് പറഞ്ഞൊരു സ്വാമി ഇരുന്ന് നിങ്ങളെല്ലാ മന്ത്രജപവും നിർത്തിയിട്ട് ഓം ജപിക്കുക എന്ന് പറയുമ്പോൾ അവന് വൈരാഗ്യം, അവന് കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ലൗകികന്മാരും കൂടിയാണല്ലോ, സിദ്ധജ്ഞാനമാർഗത്തിൽ ഒഴിവിൽ ഒടുക്കാണ്, ഒഴിയാതെ ഒടുക്കത്തെ അറിയണമെന്നാണ്. ഇതൊക്കെ നമുക്ക് തന്നു, ഇതൊക്കെ സംഭാവനയാണ്, വിഭൂതിയാണ്, ഇതൊന്നും കളയേണ്ടായിരില്ല. ഈ കിട്ടിയതൊക്കെ ഇങ്ങനെ ഇരിക്കും, ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അറിയാം. ഇതൊന്നും നിങ്ങൾ കളയോ, ഇത് ചീത്തയാക്കുകയോ, ഇതിനെ ബോറടിപ്പിക്കുകയോ ഒന്നും ആവശ്യമില്ല. ഭാര്യയും മക്കളും കൊണ്ടൊക്കെ ജ്ഞാനത്തിന് തടസ്സമൊന്നുമില്ല, ആകെ അവിടെ ഇരുന്നോളും. നിങ്ങളുടെ മനോഭാവം എന്താണെന്നാണ്, അവിടെ മക്കളുണ്ടായിപ്പോയതുകൊണ്ട് ഞാനുണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അതൊരു വിദ്യയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കടോപനിഷത്തിൽ മറ്റേ യമവിദ്യയുണ്ട്. ഉപനിഷത്തിൻ്റെ 10 ആവൃത്തി വായിച്ചാൽ യമവിദ്യ എവിടെ കിടക്കണമെന്ന് പിടിയിട്ടില്ല. അപ്പോൾ ആ യമവിദ്യയെ എങ്ങനെയാണ് അനുഷ്ഠിക്കണമെന്ന രീതിയിൽ നമുക്ക് അതൊരു വിദ്യയായിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചാലാണ് ആ കടോപനിഷ തത്വത്തെ നമുക്ക് മറ്റേ നചികേതസ് യമധർമ്മനിൽ നിന്ന് നേടിയെടുത്തത് എന്താണോ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ, അതിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അത് അറിയണം. അതാണ് ആത്മവിദ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എല്ലാ കുറേ വിദ്യകളുണ്ട്. അങ്ങനെ അതിൽ നമ്മൾ എല്ലാ വിദ്യ ഒന്നും പഠിക്കണ്ട. അപ്പോൾ ഭൂമാവ് വിദ്യ, ഭൂമാനന്ദ സ്വാമി എന്ന് പേരുണ്ട് ചിലർക്ക്, ഭയങ്കര പ്രസംഗവും നടത്തും. പക്ഷേ ഭൂമാവിദ്യ അറിയാവോ, വലുതായിരിക്കുന്നത്, ചെറുതല്ലാത്തത്, വലുത് ഭൂമാവായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡായിട്ടിരിക്കുന്നതാണ് ഭൂമാവ്. ആ വിദ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ അഖണ്ഡബോധത്തെ അറിയാനുള്ള വിദ്യ, അത് ഭൂമാവിദ്യയുടെ ചർച്ചയാണ് ഇതിൽ മുഴുവൻ. ആ ഭൂമാവിദ്യ അനുഷ്ഠിക്കാൻ പഠിച്ചാൽ നമ്മൾ ഭൂമാവായി മാറും, ആ വിദ്യയായി മാറും. കാരണം ആത്മവിദ്യകൾ എന്ന് പറയുന്നത് ശരിക്കും ഉപനിഷത്തിനെ ആത്മവിദ്യ എന്ന് പറയുന്നത് അതിൽ ആത്മദർശനം, ആത്മാവിനെ അറിയാൻ, അവനവനെ അറിയാനുള്ള വിദ്യ കൂടി, ഉപാസന കൂടിയുണ്ട് എന്നതിനെ നമുക്ക് മറ്റൊരു തരത്തിലും കൂടെ പഠിക്കുന്നത് നല്ലത്. പക്ഷേ അതാണ് ആത്മവിദ്യയുടെ എനിക്ക് പറയാനുള്ളത്. അവനവനെ അറിയലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിനുള്ള വിദ്യകൾ ഈ ഉപനിഷത്തുകളിലുണ്ട്, അത് ആർക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. ഞാനിത് കേരളത്തിലല്ല, വടക്കുമുതല തെക്കുവരെ പോയിട്ടുണ്ട് പല ആശ്രമത്തിലും, ഈ അഗ്നിവിദ്യയും പ്രണവവിദ്യയും ഒക്കെ പഠിക്കുക. ഇതിനേക്കാളൊക്കെ മുന്തി നിൽക്കുന്നൊരു വിദ്യയാണ് ഗുരുവിദ്യ എന്ന് പറയുന്നത്. ഗുരുഗീതയിൽ ഇതുണ്ട്, ഒഴിവിലൊടുക്കത്തിലൊക്കെ എൻ്റെ പരാമർശമുണ്ട്. അതൊരു ഗുരുമുഖത്തു നിന്ന് പഠിക്കണം. ഞാനിവിടെ രണ്ട് 200 ദിവസം കൊണ്ടാണത് എന്താന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരു വിദ്യയും വേറെ വേണ്ട. അതായത് സുബ്രഹ്മണ്യസ്വാമി പറയുന്നുണ്ട്, അത് വേറെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, അത്രയ്ക്ക് അതിരഹസ്യമായിരിക്കും. അതാണ് അത് രഹസ്യം എന്ന് പറഞ്ഞാൽ രഹസ്യമല്ല, പക്ഷേ ചുമ്മാ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ വീഡിയോ കൂടെ കേട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഗുരുവിദ്യ എന്ന് പറയുന്നത് ഒരു വലിയ വിദ്യയാണ്. വിദ്യ എന്ന് പറയുന്നത് നമ്മൾക്ക് അത് ചെയ്യാം, അത് അനുഷ്ഠിക്കണം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ നമ്മൾക്കുള്ള ഉള്ളിൽ കിടക്കുന്ന സൂക്ഷ്മ ചലനങ്ങളെയൊക്കെ നമുക്ക് സാത്മീകരിച്ച് ഒരു ഐക്യത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം നമുക്ക് പൂർവ്വജന്മ സുഹൃത്തും ഗുരുകാരുണ്യമൊക്കെ ഉള്ള ഒരാളാന്നിരിക്കാം, ടക്ക് എന്ന് നമ്മളീ പറയണ നിമിഷം മാത്രം കൊണ്ട് അവർ കയറി പിടിക്കും. അവർക്കിതിൻ്റെ ആ പണ്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഓരോ അടുത്തൂടെ പോയാൽ അവർക്കതിൻ്റെ ഇത് കിട്ടും, ആ സ്പാർക്ക് കിട്ടും. അവർ പെട്ടെന്ന് ഒരു കൊല്ലമായിട്ട് രണ്ട് കൊല്ലമായിട്ട് ചെയ്യണതിനേക്കാൾ ടക്കെന്ന് അവർ മേളിലേക്ക്, അവർക്കത് പെട്ടെന്ന് അത് മനസ്സിലാവും, അത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളതാണ് അതൊക്കെ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വേദാന്തം പഠിപ്പിക്കുന്ന സ്വാമിമാരാരും ഇത് ശ്ലോകമൊക്കെ ചൊല്ലും, ഇത് എങ്ങനെ അനുഷ്ഠിക്കണേന്ന് പറയുന്നത്. ഞാനും സ്വാമിമാരെ കുറ്റം പറഞ്ഞു, ഞാനും ഒരുപാട് സ്വാമിമാരെ അടുത്ത് പോയിട്ടുള്ളതുകൊണ്ടാണ്.
ഇനി ഏതെങ്കിലും ഗുരുക്കന്മാരോ, എനിക്കിപ്പോൾ ഇതൊക്കെ ഞാൻ എവിടുന്നാണ് പഠിച്ചത്, എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിയും ചട്ടമ്പി സ്വാമിയൊക്കെ ഇരുന്ന് പറഞ്ഞു തന്നേക്കണേ, കുറേ എനിക്ക് തന്നെ ബോധ്യമുണ്ട്. ബാക്കി അതിൻ്റെ സൂക്ഷ്മ തലങ്ങളൊക്കെ അവരാണ് എനിക്ക് ഉപദേശം. അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ടിത് പറയുകയാണ്, ഇതുള്ളതും പഠിപ്പിക്കാറിയാവുന്ന ഒരാളാണ് ഞാൻ കേരളത്തിൽ. ഞാൻ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞത്, ആ ഗുരുപരമ്പരയുടെ കാരുണ്യം ഞങ്ങൾക്ക് വിദ്യ പറഞ്ഞു തന്നെ ഇപ്പോൾ അവരാണ്. അതുകൊണ്ട് അവർ അത് തെറ്റില്ല. അപ്പോൾ ആ അതാണ് ശരിക്കും ആത്മവിദ്യ എന്ന് നമ്മൾ പറയുമ്പോൾ, വിദ്യ ഉപാസനയാവണമെങ്കിൽ ഇപ്പോൾ ഒരു ആ ഒരു പത്മാസനം നമുക്ക് ചെയ്യണമെങ്കിൽ അതൊരാൾ പറഞ്ഞു തന്നാൽ നമുക്ക് ആഴ്ച ദിവസം എന്തായാലും കയറില്ല, വിരളായ ചില ആളുകൾക്ക് അവരൊക്കെ കയറുമായിരിക്കും. പക്ഷേ അത് എത്രയോ ദിവസം നമ്മൾ പലതരം വ്യായാമങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സുഖമായിട്ടിരിക്കണ ഇരിപ്പ് വരണമല്ലോ. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ, പിന്നെ വേണമല്ലോ പ്രാണായാമാദികളൊക്കെ ചെയ്യാൻ, രാവിലെ തന്നെ പ്രാണായാമം ഇങ്ങനെ ചെയ്യാം. അപ്പം അത് എല്ലാത്തിനും, അപ്പം തത്വബോധം ഉറയ്ക്കുന്നത് ഒരു നോളജ് പാർട്ടാണ്. എന്തിനും ഒരു നോളജ് വേണം നിങ്ങൾക്ക് അനുഷ്ഠിക്കണമെങ്കിൽ, വേണമല്ലോ. അപ്പം അങ്ങിപ്പോൾ ഒരു ജോലി ചെയ്യണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു അറിവ് എന്തായാലും കൂടിയ പറ്റും, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നോളജ്, പിന്നെ അതിൻ്റെ നമ്മുടെ ലക്ഷ്യം, അത് വെളിപ്പെട്ടിരിക്കണമല്ലോ. അതിന് ഈ ആത്മവിദ്യ, അതിനെയാണ് സാക്ഷാത്കരിക്കണത്, ഈശ്വരനെ അല്ല. ഈശ്വരന് ഉപാധിയുണ്ട്, സത്വഗുണം പ്രധാനമായ ഈശ്വര എന്നാണ്. സത്വഗുണം പ്രധാനമായി ഉപാധിയായിരിക്കുന്ന ബോധമാണ് അല്ലെങ്കിൽ മായയാണ് ഈശ്വരൻ. മായ എന്ന് പറഞ്ഞാൽ പലരും ഇവിടെ ഇല്ലാത്തതെന്നാണ് പഠിപ്പിക്കണത് സ്കൂളിലൊക്കെ മലയാളത്തിൽ. കാരണം മലയാളിയെ വേദാന്തം പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്ന് പഠിക്കും. അവിദ്യ എന്ന വിദ്യ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ, അജ്ഞാനം എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ എന്നാണ് പഠിപ്പിക്കണത്. ഈ മൂന്നിൻ്റെയും വേദാന്തത്തിലെ അർത്ഥം ഇതല്ല. മായ എന്ന് പറഞ്ഞാൽ സത്വഗുണ സമഷ്ടിയാണ് മായ എന്ന് പറഞ്ഞത്. സത്വഗുണം ആകെ സത്വഗുണത്തെയാണ് മായ എന്ന് പറയണത്. രജോഗുണം ആകെ രജോഗുണത്തെയാണ് അവിദ്യ എന്ന് പറയണത് വേദാന്തത്തിൽ. ആകെ തമോ ഗുണത്തെയാണ് അജ്ഞാനം എന്ന് പറയണത്. അപ്പോൾ വേദാന്തത്തിന് പഠിപ്പിക്കാൻ വലിയ പാടാണ്. അപ്പം മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല, ആ സത്വഗുണം ഉപാധിയായിരിക്കും. അതായത് മായയാണ് ഈശ്വരൻ എന്ന് പറയണത്. മഹാമായ എന്നെ രക്ഷിക്കണം എന്ന് പറയാറില്ലേ അറിയാതെ ചില ആളുകൾ. അപ്പോൾ അത് ഈശ്വരനാണ്. ഈശ്വരൻ ബോധം മായയിലിരുന്നാൽ, സത്വഗുണത്തിലിരുന്നാൽ ഈശ്വരൻ, ബോധം അവിദ്യയിലിരുന്നാൽ, അതായത് മലിനസത്വപ്രധാനമായ ജീവൻ, മലിനസത്വം എന്ന് പറഞ്ഞാൽ രജസും തമസും സത്വവും കൂടി ചേർന്നത്, മൂന്ന് ഗുണവും ചേർന്നിരിക്കുക, പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചേർന്നിരിക്കുകയുള്ളൂ, വേറെ കൂടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കൊള്ളും. അപ്പോൾ അതിലിരിക്കുന്ന ബോധമാണ് ജീവൻ, ബാക്കിയെല്ലാം തമസിൽ നിന്നാണ്ടാവണേ. നമ്മുടെ ബോധ്യവും കാര്യങ്ങളും എല്ലാം ഈ ശരീരം മുഴുവൻ തമസിൽ നിന്നാണ്ടാവണേ. എന്നിട്ട് തമസും ആയണം എന്നാണ് പറയണത്, പ്രപഞ്ചം ഇല്ലാണ്ടേ പോവും. തമസിൽ നിന്നാണ് ജഗത്തുണ്ടാവണേ, നമ്മളായിരിക്കണം ഒക്കെ. അപ്പോൾ ഈശ്വരനെ പ്രാപിക്കലല്ല, ഈശ്വരൻ സമാധിയിലിരിക്കുക എന്ന് വിചാരിക്കുക. ഈശ്വരൻ മൂന്ന് കരണങ്ങളെ ഉപാധിയിൽ കൂടുതൽ സ്വീകരിച്ചാൽ സ്ഥിതിബോധം, സൃഷ്ടിബോധം, സംഹാരബോധം, അതെല്ലാവർക്കും ഉണ്ട്, നമുക്കൊക്കെ ഇല്ലേ, സൃഷ്ടിക്കാനും സംഹരിക്കാനും ഒക്കെ ഉള്ളു. അപ്പോൾ അതാണ് സർവ്വവ്യാപിത്വം, എല്ലാവരിലും ഉള്ളതുകൊണ്ട് എല്ലാം നമുക്കറിയണില്ല, നമുക്ക് കിഞ്ചിജ്ഞത്വമാണ്, അതുകൊണ്ട് ജീവൻ. സർവജ്ഞത്വം ഉണ്ടെങ്കിൽ ഈശ്വരൻ എല്ലാത്തിലും ഇരിക്കുന്നു. സർവജ്ഞനാണ്, സർവശക്തനാണ്, സർവവ്യാപി ആണ്, സമഷ്ടിയാണ്, സമഷ്ടിത്വമുള്ളവനാണ്. ജീവൻ അതില്ല, ജീവന് കിഞ്ചിജ്ഞത്വമാണ്, കുറച്ചറിവുണ്ട്. ജീവന് കിഞ്ചിത് ശക്തിത്വമാണ്, അല്പശക്തിത്വം, കിഞ്ചിത് വ്യാപിത്വമാണ്, നമ്മളിതിലായിരിക്കണം. ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരേ ഇരിക്കാൻ പറ്റുള്ളൂ, പുറത്തേക്ക് ഇറങ്ങിപ്പോകാം, കുറച്ച് കഴിയുമ്പോൾ വന്നിരിക്കണം, പൂജയ്ക്ക് വന്നിരിക്കണം. അപ്പോൾ ഇപ്പോൾ ദേവതകളൊക്കെ ഏതിൽ പെടും? ജീവനിലാണ് പെടുക. ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം ദേവതയ്ക്ക് കൊടുത്താണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. ദേവതയിലും ഈശ്വരനുണ്ട് സർവ്വവ്യാപി ആയതുകൊണ്ട്. കക്കൂസിൽ കിടക്കുന്ന പുഴുവിലുമുണ്ട്, സ്ത്രീയുടെ ആർത്തവ രക്തത്തിലുണ്ട്, സർവ്വവ്യാപിയാണ്. ശുദ്ധാശുദ്ധങ്ങളൊന്നും പറ്റില്ല, എല്ലാത്തിലും ഇരിക്കുന്നവനാണ്. അപ്പോൾ ഈശ്വരൻ സമാധിയിലിരുന്നാൽ ബോധത്തെ മാത്രം അനുഭവിക്കുക, ഗുണാതീതന. നമ്മൾ സമാധിയിലിരുന്നാലും ബോധത്തെ അനുഭവിക്കുക, ഗുണാതീതന. അപ്പോൾ ഈശ്വരൻ സമാധിയിൽ യാതൊന്നിനെ അനുഭവിക്കുന്നുവോ ശിവത്തെ അനുഭവിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ സമാധിയിലിരുന്നാലും യാതൊന്നിനെ അനുഭവിക്കുന്നുവോ നിർഗുണനായി ഗുണാതീതനായി, അത് ബോധത്തെയാണ് അല്ലെങ്കിൽ ശിവത്തെയാണ്. അപ്പോൾ ഈശ്വരൻ അനുഭവിക്കുന്ന ശിവത്തെ അനുഭവിക്കാനുള്ള പരമസ്വാതന്ത്ര്യമാണ് ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിക്കുള്ളത്, അത് തന്നെയാണ് നമ്മളും അനുഭവിക്കുക. ഇതാണ് ഭാരതീയ മതം എന്ന് പറയുന്നത്, പരമസ്വാതന്ത്ര്യത്തിൻ്റെ മതം. അതായത് ഈശ്വരൻ അനുഭവിക്കുന്നതിനെ നമുക്കും അനുഭവിക്കാം, പക്ഷേ ഈശ്വരനെ അല്ല സമാധിയിൽ അനുഭവിക്കുന്നത്. നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്, ഈശ്വരൻ സാക്ഷാത്കരിച്ചതിന് സാക്ഷാത്കരിക്കലാണ് സമാധി. അത് ഞാൻ അത് നേടുന്ന വിദ്യകളെയാണ്, അത് നേടുന്ന തത്വശാസ്ത്രത്തെയും നമുക്ക് ആത്മവിദ്യ എന്ന് പറയാം.
യോഗശാസ്ത്രത്തെയും വേണമെങ്കിൽ ആത്മവിദ്യ എന്ന് പറയണം. കാരണം യോഗശാസ്ത്രത്തിലാണ് പ്രണവ ദീക്ഷയൊക്കെ വന്നത്. ഈ പ്രണവ സങ്കല്പവും ഈശ്വര സങ്കല്പം പ്രണവാകാരം എന്നൊക്കെ പതഞ്ജലി യോഗസൂത്രത്തിൽ ഈശ്വരൻ്റെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പം സാങ്കേതികത്തിലില്ല, യോഗത്തിലുണ്ട്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് താല്പര്യമുള്ളവർ. അപ്പോൾ ശരിക്കും ഇത്രയും നേരം ജി സംസാരിച്ചതെല്ലാം ആ ജ്ഞാനത്തെക്കുറിച്ചാണ്. പോയിൻ്റ് ചെയ്ത ഓരോ വാക്കും ജ്ഞാനത്തെ ജ്ഞാനത്തിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. നമ്മൾ സാധകർക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളുക, അതിനെ കൂടുതൽ കൂടുതൽ മനനം ചെയ്ത് ആ ജ്ഞാനത്തിലേക്ക് ആ ജ്ഞാനാനുഭവത്തിലേക്ക് എത്താൻ ഓരോ സാധകർക്കും സാധിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ജി, നമുക്ക് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് അങ്ങനെ നൽകാനുള്ളതെന്ന് പറയുന്നത്? സാധകന്മാർ അവനവനെ അറിയാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഒരു അലോരസവും ഉണ്ടാവാതെ, മനസ്സാവാദ കർമ്മണ കുഴപ്പമുണ്ടാവാതെ, ഒരു ജീവികൾക്കും നമ്മളുടെ ജീവിതം കൊണ്ട് അസ്വസ്ഥതയുണ്ടാവാതെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു സാധനയാണ്. നമ്മൾ ആത്മസാധന എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് മുഖങ്ങളുണ്ട്. അവനവനെ അറിയുക, സത്യമായ മാർഗത്തിൽ സഞ്ചരിക്കുക, അത് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഈ ഇതിൽ പങ്കെടുത്ത് ഇതിൽ തന്നെ ഇതിലേക്ക് നയിച്ച അവധൂത് ജി, ബാലുജി ഇവർക്കൊക്കെ മഹാപ്രണാമങ്ങൾ. നമസ്കാരം.